ഹലോ എവരിവൺ, അത് നമ്മുടെ സോഷ്യലിലെ ഫസ്റ്റ് ചാപ്റ്ററായ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡിന്റെ വൺ ഷോട്ട് അല്ലെങ്കിൽ ഒറ്റയടി സീരീസിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് ഫുൾ പവറോടെ ഈ ചാപ്റ്റർ വൺ ഷോട്ടിൽ തീർക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ റെവല്യൂഷൻസും, ഫുൾ തിയറി, ഫുൾ കഥ. ബോറടിക്കുന്ന നമ്മുടെ സ്ഥിരമായിട്ടുള്ള സോഷ്യൽ രീതിയിലല്ല, ഫുൾ എനർജിയോടെ അടിപൊളിയായിട്ട് പഠിക്കും. അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. ആരും മറക്കരുത്, അലൻ സാറിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മാത്സിൻ്റെ ക്ലാസ് പ്രീമിയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കണം, എന്നാലേ അത് മാർക്ക് കിട്ടുള്ളൂ. അത് കാണാത്തവർ ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക, കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഫുൾ മാർക്ക് മേടിക്കുക. ഇനി നമ്മൾ സോഷ്യൽ ഫുൾ പവർഫുൾ ആയിട്ട് എടുക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ് ആണെങ്കിൽ ചാറ്റിലും കമന്റ്സിലും ഒക്കെ അറിയിക്കുക. കാരണം നമ്മൾ അടിപൊളിയായിട്ട് ഫുൾ പവറോടെ, ഫുൾ രസകരമായിട്ട് ആ കഥ പോലെ തന്നെ പഠിച്ച് നമ്മൾ ഹിസ്റ്ററി തകർക്കാൻ പോവാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒറ്റയടി സീരീസിലേക്ക് വെൽക്കം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനുള്ള എല്ലാ ആൻസറും ചെയ്യാൻ പറ്റും. ഇത് ഫോക്കസ് ഏരിയ അങ്ങനെയൊന്നല്ല, ഫുൾ ചാപ്റ്ററാണ്, വൺ ഷോട്ടിൽ എടുക്കാൻ പോകുന്നത്. അപ്പം റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അപ്പം എന്തൊക്കെ എടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ റെവല്യൂഷൻ അല്ലാട്ടോ പറയേണ്ടത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ആദ്യം തുടങ്ങുന്നത്. ഇതൊക്കെ ഒരേയൊരു ടൈം ലൈനില്ല, ആദ്യം നടക്കുന്നു, പിന്നീട് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻസ്പയർഡ് ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ ഉണ്ട്, വളരെ കുഞ്ഞ് സംഭവം. അത് കഴിഞ്ഞ റഷ്യൻ റെവല്യൂഷൻ, റഷ്യൻ ഭയങ്കര ഭീകരമാണ് കേട്ടോ, നല്ല അടിപൊളി കഥയായിട്ട് നമുക്ക് തീർക്കാം. അത് കഴിഞ്ഞിട്ട് വളരെ ചെറിയ ചൈനീസ് റെവല്യൂഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെവല്യൂഷൻസ് പഠിച്ചാൽ, നല്ല രസകരമായി പഠിച്ചാൽ നിങ്ങൾക്ക് സോഷ്യലി ചാപ്റ്റർ മാത്രമല്ല ഫുൾ മാർക്ക് കിട്ടുക, നിങ്ങൾക്ക് ആ രസം കിട്ടും. ഇത് പഠിച്ചതിൻ്റെ നിങ്ങൾക്ക് ലോകത്ത് എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഇങ്ങനെയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വളരെ റിലേറ്റഡ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എവിടുന്നാണ് ഇൻസ്പിറേഷൻ? അങ്ങ് അമേരിക്കയെന്ന്. നമുക്ക് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്? ഇതൊക്കെ ഇൻസ്പയർഡ് ആണ് ലിബേർട്ടി, ഫ്രറ്റേണിറ്റി, ആ ഐഡിയാസ് ഒക്കെ എവിടുന്നാണ് വരുന്നത്? ഡെമോക്രസി എന്നുള്ള ഐഡിയാസ് ഇവിടുന്നാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റൈറ്റ്സും ഈ ഗവൺമെൻറ്റും ഈ ഡെമോക്രസി ഒക്കെ വന്നതൊക്കെ? ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഫുൾ പവറോടെ റെഡി ആയിരുന്നോ? ഫുൾ സീറ്റ് ബെൽറ്റ് കിട്ടി റെഡി ആകുക, ഫയർ ഇമോജി സ്റ്റാറ്റിൽ കാണണം, ഫുൾ പവറോടെ കേട്ടിരിക്കുക. നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും എക്സാമിനർ ഉണ്ടാക്കിയ ഒരു ചെറിയ ഹിസ്റ്ററിനെ പറ്റി ഞാൻ പറയാം. ചെറിയ ഹിസ്റ്ററി ഒന്നല്ല അല്ലേ, നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. കഴിഞ്ഞ വർഷം SSLC എക്സാമിനറിന്റെ സ്വന്തം ബാച്ചിൽ പഠിച്ച, എക്സാമിനറിന്റെ ലക്ഷ്യശക്തി ബാച്ചുകളിൽ പഠിച്ച സ്റ്റുഡൻസ് 1086 ആൾക്കാർക്ക് എന്താണ് ഫുൾ A+ കിട്ടി. ഇത് യൂട്യൂബിലെ സ്റ്റുഡൻസ് അല്ല, എക്സാമിനറുടെ സ്വന്തം സ്റ്റുഡൻസ് 1086 ആൾക്കാർക്ക് കിട്ടി ഫുൾ A+. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ സ്റ്റുഡൻ്റ് ആവണമെങ്കിൽ സിമ്പിളാണ്, എക്സാമിനർ എല്ലാ ക്ലാസ്സും ഫുൾ അടിപൊളിയായിട്ട്, ഫുൾ ആപ്പും എല്ലാം കിട്ടുന്നത് എവിടെയാണ്? എക്സാമിനറുടെ ആപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ ബാനറിലെ നമ്പറിൽ അന്വേഷിക്കാം, വാട്സാപ്പ് ചെയ്തിട്ട് എന്നിട്ട് ജോയിൻ ചെയ്യാം. ഫുൾ പവറോടെ ആ ഫുൾ A+ നമുക്ക് കരസ്ഥമാക്കാം. അപ്പോൾ നമ്മുടെ ഓണപ്പരീക്ഷൻ്റെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാം വാട്സാപ്പിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻ, അല്ലെ നമ്മൾ പറയും ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എങ്ങനെയാണ് തുടങ്ങിയത്, ആരാണ് ഇതിൻ്റെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ തുടങ്ങിയെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ, ഇതിൻ്റെ ഫാദർ ആരായിരുന്നു, മദർ ആരായിരുന്നു, എല്ലാം ഞാൻ പറയാം. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വോട്ട്സ്. നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും ഈ ക്വോട്ട് ഏത് റെവല്യൂഷനായിട്ട് റിലേറ്റഡ് ആണ്, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഞങ്ങൾ ടാക്സ് എടുത്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, റെപ്രസെൻ്റ് ചെയ്യാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ നീഡ്സും ഞങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് എടുത്തോ, അല്ലാണ്ട് നിങ്ങൾ ടാക്സ് എടുക്കേണ്ടെന്ന് പറയാം. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അത് മനസ്സിലാക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് കോട്ടാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വെച്ചിട്ട്. ഓക്കെ, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ടൈം ലൈൻ ഞാൻ മൊത്തം ഇങ്ങനെ അടിപൊളി ടക് 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 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ റെഫറൻസ് ഞാൻ അവസാനവും കാണിച്ചു തരാം. പക്ഷെ ആദ്യം നമുക്ക് കഥയിലേക്ക് വരാം. ഓക്കെ, അപ്പം ഒറ്റയടിക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതാ മൊത്തം ടൈം ലൈനും ഡേറ്റ്സും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫ്ലോ പഠിച്ചാൽ കഥ റെഡിയായി. കഥ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല.
ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത്, പണ്ട് കാലത്ത് ഇങ്ങനെ കൺട്രീസ് ഒന്നുമില്ല, കുറച്ച് കൺട്രീസ് ഉണ്ട്, കുറച്ച് പവർഫുൾ കൺട്രീസ് ഉണ്ട്, അൺഎക്സ്പ്ലോർഡ് ആയ ലാൻഡ് ഒക്കെ ഉണ്ട് അല്ലേ. അന്ന് ഇവിടെ എല്ലാവരും ഇങ്ങനെ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് പോകും, ക്രിസ്തഫർ കൊളംബസും മറ്റേ ആളെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആരാണ്, യൂറോപ്യൻകാർ നല്ല പൈസക്കാരാണ്, നല്ല ഡെവലപ്ഡ് ആണ്. അവരിങ്ങനെ അന്വേഷിച്ചിട്ട് എവിടെ എത്തി, ഇവിടെ എത്തി അല്ലേ, അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ലാൻഡിലെത്തി. അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ആദ്യം എത്തിയത്. അപ്പോൾ യൂറോപ്യൻസ് ആദ്യം എന്ത് ചെയ്തു, 16th century യിൽ യൂറോപ്യൻസ് ബിഗാൻ ടു മൈഗ്രേറ്റ് ടു നോർത്ത് അമേരിക്ക, മെയിൻലി ടു എക്സ്പ്ലോയ് ദി റിസോഴ്സസ്. എന്തുകൊണ്ടാണ്, ഇവിടെ ഇങ്ങനെ നല്ല ലാവിഷായിട്ട് യൂറോപ്പിൽ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് തോന്നി, എന്നാൽ ശരിയാവില്ല, വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടി ഗോൾഡും പൈസയും ഭക്ഷണമൊക്കെ ഉണ്ടാവും, അവിടെ പോയിട്ട് നമുക്ക് നൈസായിട്ട് പൊക്കി കൊണ്ടുവരാം. അപ്പോൾ യൂറോപ്യൻസ് അന്വേഷിച്ച് അമേരിക്കയിലെത്തി 16th century. ഇങ്ങനെയാണ് അമേരിക്ക ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഇനി വേണ്ടത് എന്താണ്, അമേരിക്കേണ്ടതാ കുറച്ച് കോളനീസ് അവർ ഫോം ചെയ്തു. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, കോളനൈസേഷൻ ചെയ്തു. അവർ അവരുടെ റൂൾസൊക്കെ ഇമ്പോസ് ചെയ്തിട്ട് അവരുടെ ഭാഗമാണെന്ന് പറഞ്ഞ ഇന്ത്യ. അതുപോലെ തന്നെ ദാ നോക്കിക്കോ, 18th century ബ്രിട്ടീഷുകാരെ സ്ഥിരം പരിപാടി എന്ത് ചെയ്തു, ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ് 13 colonies. നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ റെസിഡൻഷ്യൽ കോളനീസ് പോയല്ല, അവർ പറഞ്ഞു ഈ 13 colonies ഞങ്ങളുടെയാണ്, ഞങ്ങൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ എടുക്കും, ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളുടെ റൂളുടെ അടിയിലാണെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ് 13 colonies ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് അമേരിക്ക. നോക്കിക്കേ, നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഇവിടെ തിരിച്ച് 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 ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈസ്റ്റേൺ കോസ്റ്റിൻ്റെ അടുത്തുള്ള കോസ്റ്റിലെ ഇവിടുത്തെ 13 colonies അവർ പറഞ്ഞ് അവരുടെയാണെന്നങ്ങ് സ്ഥാപിച്ചു. 2 century കഴിഞ്ഞിട്ട്, 16th കഴിഞ്ഞിട്ട് 18th ആകുമ്പോൾ അവരങ്ങ് പ്രഖ്യാപിച്ചു. ഇനിയാണ് പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ നൈസായിട്ട് അവരെന്താണ്, നൈസായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അവരെ സ്പോയിൽ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം, സ്ഥിരം ബ്രിട്ടീഷ് പരിപാടി. ഇനി എവിടെയാണ് പ്രശ്നം, എവിടെയാണ് ട്വിസ്റ്റിംഗ് പോയിന്റ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് വെറുതെ ഒരു കഥയിലൊരു ഫ്ലോ വേണം, ഫ്ലോ വേണം. മെർക്കൻടൈലിസ്റ്റ് അല്ലെ മെർക്കാൻ്റലിസ്റ്റ് ലോസ് എന്നൊക്കെ പറയും. നോക്കാം നമുക്ക് എന്താണ് ഈ മെർക്കാൻ്റലിസം അല്ലെ മെർക്കൻടൈലിസം എന്നുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. The British treated the American colonies as centers for collecting raw materials for their industry and the market for selling the products. ഒന്നുമില്ല, അമേരിക്കയിൽ കുറേ റോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, കുറേ റിസോഴ്സസ് ഉണ്ടായിരുന്നു, അതിങ്ങനെ നൈസായിട്ട് പൊക്കുന്നു അവരുടെ ഇൻഡസ്ട്രീനും മാർക്കറ്റിലൊക്കെ സെല് ചെയ്ത് പൈസ ഉണ്ടാക്കാനും. ഓക്കെ, This policy implemented by the British merchants with the help of their motherland in American colonies is called as mercantilism. എന്താണ് ഈ പോളിസി, എന്താണ് ഇവരെ അമേരിക്കക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വിൽക്കാനും ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏത് ബ്രിട്ടീഷുകാർ, മദർലാൻഡ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷുകാരുടെ കോളനീസ് വെച്ചിട്ട് ഇങ്ങനെ ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസിനെയാണ് മെർക്കൻടൈലിസം അല്ലെ മെർക്കൻടൈലിസ്റ്റ് ലോസ് എന്ന് പറയാം. ഓക്കെ, ഒരു പ്രത്യേക തരം ലോസ് ഉണ്ട്. അപ്പോൾ എന്താണ് പറ്റിയത്, നൈസായിട്ട് ഇവർ എക്സ്പ്ലോയിഡ് ചെയ്യായിരുന്നു, പക്ഷേ മെർക്കൻടൈലിസ്റ്റ് ലോ അല്ലെ മെർക്കാൻഡലിസം കാരണം ആൾക്കാർക്ക് പിടിച്ചില്ല, റിയാക്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഈ മെർക്കൻടൈലിസ്റ്റ് ലോസ് നമുക്ക് നോക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മെർക്കൻടൈലിസ്റ്റ് ലോ കാരണമാണ് പ്രശ്നം ആയത്. എന്താണ് മെർക്കൻടൈലിസ്റ്റ് ലോ, ഒരു പോളിസിയാണ് ഇങ്ങനെ നൈസായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നിട്ട്. എന്തൊക്കെയായിരുന്നു ആ പോളിസിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം, ഒരു കഥ പോലെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാറ്റിൽ ഇടണം, ഇതിന് ഷോർട്ട് കട്ട്സും ഷോർട്ട് ഫോംസ് ഒക്കെ ഇടണം, നിങ്ങളും പഠിക്കണം, നിങ്ങളും മനസ്സിലാക്കുക. ലൈക്ക് ബട്ടൺ കടിക്കാതെ ലൈക്ക് ചെയ്യുക, മറക്കരുത് കേട്ടോ. ഫസ്റ്റ് കാര്യം മെർക്കൻടൈലിസം അല്ലെ അതിൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ്, ആ 13 colonies പുറത്തേക്ക് പോകുന്നതും വരുന്നതും must be carried only in British ships or ships built by the British colonies. ബ്രിട്ടീഷുകാരുടെ ഷിപ്പിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഷിപ്പിലെ മാത്രം സാധനങ്ങൾ പുറത്തേക്കോ അകത്തേക്കോ വരാൻ പാടുള്ളൂ. കുറച്ച് പ്രശ്നമാണല്ലേ. നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇന്ന് മുതൽ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുക, സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ ഇന്ന് സൊമാറ്റോയിൽ ഒരു IPL ഓഫർ, ക്രിക്കറ്റിൻ്റെ മറ്റേ ഓഫർ, പൊട്ടാഫോയിൽ വേറെ ഓഫർ. അപ്പോൾ എന്ത് പറയും, നിങ്ങൾ പറയും ശരിയാവില്ല, ഞങ്ങൾക്ക് ഭക്ഷണം അവിടെ നിന്ന് ഇവിടുന്ന് വെക്കണോ, അതൊന്നും പറ്റൂല, സ്വിഗ്ഗിയിലെല്ലാം സ്ഥലമില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു, എന്ത് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ പുറത്തോ സാധനങ്ങൾ എന്ത് നടക്കുകയാണെങ്കിലും കോളനി ഉണ്ടാക്കിയ ഷിപ്പ്, നമ്മുടെ ബ്രിട്ടീഷ് കോളനി ഉണ്ടാക്കിയ ഷിപ്പ് അല്ലേ ബ്രിട്ടീഷുകാരുടെ ഷിപ്പിലേ നടക്കുള്ളൂ. അടുത്ത പ്രശ്നം, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ന്യൂസ് പേപ്പേഴ്സ് പാംഫ്ലെറ്റ്സ് ലൈസൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ നല്ല സുഖകരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫായിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാരില്ല, നിങ്ങൾക്ക് ലൈസൻസും പത്രവും ഫാംസെറ്റൊക്കെ കിട്ടുന്നുണ്ട്, ലീഗൽ ഡോക്യുമെൻസും സ്ഥലം വാങ്ങിക്കുമ്പോഴൊക്കെ മാറുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതോടെ അവർ പറയാം, ഞങ്ങളുടെ സ്റ്റാമ്പ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ ന്യൂസ് പേപ്പറോ നോട്ടീസോ മറ്റേതോ ലീഗൽ ഡോക്യുമെൻസ് ഒക്കെ
ഞങ്ങളുടെ സ്റ്റാമ്പ് ആണെന്ന്. ഒന്നാമതേ വലിയ പരിപാടിയാണ് ഇതൊക്കെ ലീഗൽ ഡോക്യുമെന്റ്സ്. അതിൻ്റെ കൂടെ ഇവരുടെ സ്റ്റാമ്പ് ഇല്ലാണ്ട് പറ്റൂല എന്ന് പറയുന്നു. അടുത്ത പ്രശ്നം നിങ്ങൾക്ക് പിടിക്കോ? ഇല്ല. ഇതൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേരുമ്പോൾ തലവേദനയാവും കേട്ടോ ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർക്കല്ല, നമ്മുടെ അമേരിക്കക്കാർക്ക്. ഓക്കെ, ഇനി ഇത് പിന്നെ വയ്ക്കുക. പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ്. ഈ കോളനീസ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് സ്പെഷ്യലൈസ് ചെയ്ത്. ഷുഗർ, വൂള്, കോട്ടൺ, ടൊബാക്കോ കൂടെ ഉള്ളി ബി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്. ഇവർ പറഞ്ഞു നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിലായിട്ട് നമുക്ക് പറയാം എന്താണ് നൈസ് അടിപൊളി ബിരിയാണി, ഷവർമ, അങ്ങനത്തെ അടിപൊളി സാധനങ്ങളൊന്നും എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂല. എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രിട്ടീഷിലേക്ക്. അത് പ്രശ്നമാണ് അല്ലേ. നമുക്ക് ലോകം മൊത്തം എക്സ്പോർട്ട് ചെയ്താലും നമുക്ക് കുറേ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള ആൾക്കാർ ഫേമസ് ആയിട്ട് നമുക്ക് എന്താണ് കച്ചവടം കിട്ടുള്ളൂ. ഇവർ പറയുന്നത് ഒന്നാമത് ഇവരുടെ ഷിപ്പിൽ പോകാൻ പാടുള്ളൂ, എല്ലാ ഡോക്യുമെൻസിനും ഇവരുടെ സ്റ്റാമ്പ് വേണം, അതുപോരാതെ എല്ലാം ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ മെയിൻ സാധനങ്ങളൊക്കെ ബ്രിട്ടീഷിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൈസ കുറഞ്ഞെടുക്കും ഓബിയസ്ലി, എന്നിട്ട് എന്താണ് അവർ നൈസായിട്ട് നല്ല പൈസയ്ക്ക് വിൽക്കും. ശരിയാവൂല. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്. ക്വാർട്ടേഴ്സ് പറയുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇങ്ങനെ വീട് താമസിക്കാനൊക്കെ ഉള്ള സ്ഥലം. ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻ ഇൻ ദ കോളനീസ്. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുമല്ലോ, ഇവരൊക്കെ ഒന്ന് സപ്രസ് ചെയ്യാൻ പ്രശ്നമാണ്. അവരെ ഇവർ നൈസായിട്ട് ഭക്ഷണവും ക്വാർട്ടേഴ്സും ഒക്കെ കൊടുത്ത് നന്നായിട്ട് സൽക്കരിക്കണം എന്ന്. ഇതൊക്കെ ചീപ്പിച്ചിട്ടും നമ്മൾ അവരെ നൈസായിട്ട് സർവീസ് കൊടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇനി ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ. ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ട് ടാക്സ് പഠിക്കണം. എന്താണ്? ചായ, ഗ്ലാസ്, പേപ്പർ, അങ്ങനത്തെ സാധനങ്ങൾക്ക്. ഇതെല്ലാം കൂടി നോക്കി 1, 2, 3, 4, 5 അഞ്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? എല്ലാം ബ്രിട്ടീഷ് ഷിപ്സിലെ പുറത്തേക്ക് അകത്തേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ എന്താണ്? ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാത്തിലും അവരെ സ്റ്റാമ്പ് ഉണ്ടാവണം. ഇവിടെ എന്താണ് പറയുന്നത്? പ്രൊഡക്ട്സ് എല്ലാം ബ്രിട്ടീഷിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? ഈ ബ്രിട്ടീഷ് ട്രൂപ്സിന് അവർക്ക് ഫുഡും ക്വാർട്ടേഴ്സും കൊടുക്കണം. അഞ്ചാമത്തത് ചായ, ഗ്ലാസ്, വൂള്, അങ്ങനത്തെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് ടാക്സും വേണമെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടിയാണ് മെർക്കന്റൈലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതെല്ലാം കൂടി വന്നപ്പം അമേരിക്കക്കാർക്ക് പിടിച്ചില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം തീരുമാനിച്ചു. അതാരാണ് ഇങ്ങനെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തത്? ഐഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല കുറച്ച് അടിപൊളി, കുറച്ച് ഭീകരമാരായ ആൾക്കാർ, കുറച്ച് എക്സ്ട്രാ നെക്സ്റ്റ് ലെവൽ ഐഡിയാസ് തരുന്നത്? അവരെ പോലെ അന്ന് കാലത്ത് കുറച്ച് ഐഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അവർ തന്ന ഐഡിയാസ് ആണ് സ്പ്രെഡായത്. നോക്കിയേ, അപ്പോൾ നമ്മുടെ രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. രണ്ട് ആൾക്കാരുടെ പേര് ജോൺ ലോക്കും, ജോൺ ലോക്കി അല്ല കേട്ടോ, ജോൺ ലോക്കും തോമസ് പെയ്നും. ഓക്കെ, അപ്പോൾ ഫുൾ തഗ്ഗാണ് നമ്മുടെ തഗ്ഗ്. ആ തഗ്ഗ്, ആ എല്ലാവരും ചാനലിൽ ഫയർ ഇമോജീസ് വരട്ടെ. അപ്പം ഈ രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞിരിക്കണം. തോമസ് പെയ്നും ജോൺ ലോക്കും ഏത് റെവല്യൂഷനായിട്ട് ലിങ്ക്ഡ് ആണെന്ന് ചോദിക്കും. ഓക്കെ, ഇവരുടെ കോഡ്സ് അങ്ങനെ തന്നെ ചോദിക്കില്ല, പക്ഷേ അവർ ഏത് റെവല്യൂഷനായിട്ട് ലിങ്ക്ഡാ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നോക്കിയേ, There is something absurd in supposing a continent be perpetually governed by a foreign power. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തോമസ് പെയ്ൻ പറയുന്നത് എന്തൊരു പ്രശ്നമുണ്ട് അല്ലേ, എപ്പോഴും പെർപ്പച്വലി എന്ന് പറഞ്ഞാൽ ഫോർ എവർ, എപ്പോഴും ഇങ്ങനെ വേറൊരു കൺട്രി, വേറൊരു പവർ നമ്മുടെ മേത്തല്ലേ, വേറൊരു കൺട്രി നിങ്ങളോട് പറയുകയാണ് ഇംഗ്ലണ്ട് ഇന്ത്യ ഇപ്പോഴും റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു പ്രശ്നമുണ്ട്? ശരിയല്ല. അത് തോമസ് പെയ്ൻ എന്താണ്? ഐഡിയോളജിസ്റ്റ്. ഇങ്ങനെ പറഞ്ഞാളുന്നു. അപ്പോൾ ആൾക്കാരും വിചാരിച്ചു ശരിയാണല്ലോ പറഞ്ഞ, ശരിയാണ്, ഞങ്ങൾ എന്തിനാണ് ഇവർ പറയുന്നത് അനുസരിക്കുന്നത്? നമ്മുടെ സ്ഥലം, നമ്മുടെ വീട്, അപ്പോഴെന്താണ് ബ്രിട്ടീഷുകാരെ ഒന്ന് പറയുന്നത്? ഇനി ജോൺ ലോക്ക് എന്താ പറഞ്ഞു നോക്കാം. എവ്രിവൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്, നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ്. എല്ലാവർക്കും കുറച്ച് ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഒരു ഗവൺമെന്റിന്, ഒരു പവറിനും അത് ഡിനൈ ചെയ്യാനുള്ള പവർ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ ലോക്ക് അത് പറഞ്ഞു. കാരണം കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മെർക്കന്റൈലിസ്റ്റിലോ എസ്പെഷ്യലി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡിയോളജിസ്റ്റ്. അപ്പോൾ ഇവർ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ എന്തിലേക്ക് വന്നു? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സ്പാർക്കായി. അപ്പോൾ സ്പാർക്ക് ഇമോജി ഇടാ, ഫയർ ഇമോജി ഇടാ, തണ്ടർ ഇമോജി ഇടാ. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റോറി പഠിച്ച് എന്തുകൊണ്ടാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്? ആദ്യം ബ്രിട്ടീഷുകാർ വന്നു, എക്സ്പ്ലോയ്ഡ് ചെയ്തു, കോളനീസ് ഉണ്ടാക്കി, മെർക്കന്റൈലിസ്റ്റിലോ എന്താണ് പഠിച്ചു. അപ്പം ഐഡിയോളജിസ്റ്റ് വന്നു, രണ്ടാൾക്കാരെ പേര് പഠിച്ചു. ഇനി ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇങ്ങനെ അലച്ചാൽ മതി. ഫസ്റ്റ് ആയിട്ട് ആ കോണ്ടിനെന്റിലുള്ള ആൾക്കാരൊക്കെ കൂടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടി പോലെ കൂടി. ഓക്കെ, എന്നിട്ട് ഒരു പരിപാടി നടത്തി. എപ്പം? 1774 1774 തുടങ്ങിയ പരിപാടിയാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. കണ്ടോ, ഇവിടെ ഒരു ലീഡറൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്യുക. എന്താ സംഭവിച്ച, ആരൊക്കെയാ വന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ ദ ഡെലിഗേറ്റ്സ്, ഡെലിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലീഡേഴ്സ് എന്ന് വിചാരിച്ചാൽ മതി, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ. 13 കോളനീസിൽ ജോർജിയ അല്ലാത്ത എല്ലാവിടത്തെയും ഡെലിഗേറ്റ്സ് വന്നു. ആൻഡ് മെറ്റ് അറ്റ് ഫിലഡെൽഫിയ. ഫിലഡെൽഫിയ എന്നുള്ള സ്ഥലത്ത് 1774 എല്ലാവരും മീറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്.
ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടുകാർ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കുറച്ച് അന്യായമായിട്ട് കുറച്ച് റൂൾസും ലോസും ഉണ്ടാക്കി, അതൊന്നും ഇവർക്ക് പിടിച്ചില്ല. ഐഡിയോളജിസ്റ്റിൻ്റെ ഈ ഐഡിയാസ് കാരണം എല്ലാവരും റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ലീഡേഴ്സൊക്കെ കൂടി പ്രശ്നമാക്കാൻ. ജോർജിയൻ്റെ ആൾക്കാർ വന്നില്ല. ഓക്കെ, ഇനി ഫിലഡൽഫിയയിലാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്, സെക്കൻഡും അവിടെ തന്നെയാണ്, നമ്മൾ ഇനി കാണും. അപ്പോൾ സ്ഥലമൊക്കെ ഓർത്ത് നോക്കുക, 1774 പീപ്പിൾ സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. എല്ലാവരും സൈൻ ചെയ്തിട്ട് ഒരു പെറ്റീഷൻ ചെയ്തു. എന്താണ്? ഇതൊന്നും പറ്റൂല സാറേ, ഇത് ഇത്ര പൈസ ഒന്നും പറ്റില്ല, ഇത് എന്ത് തോന്നിയാ സാർ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സൈനൊക്കെ ഇട്ടിട്ട് പെറ്റീഷൻ ആർക്ക് കൊടുത്തു? കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല, ഇംഗ്ലണ്ടിന്റെ കിങ് ആണ്. ഓക്കെ, ഇനി ഡിമാൻഡ്സ് എന്തായിരുന്നു? ഇവർ ഡിമാൻഡ് ചെയ്യൂ അല്ലേ, അല്ലാണ്ട് ഇത് നിർത്തരുന്നല്ല പറയാ. എന്താ പറയാ? റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിതൗട്ട് ദി അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. ഓർമ്മയല്ലേ, ഞങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാണ്ട് ടാക്സ് എടുക്കരുത്, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ റെവോക്കേഷൻ ഓഫ് റെഗുലേഷൻസ്, കുറേ റെഗുലേഷൻസ് റൂൾസും കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയിലും കോമേഴ്സിലും വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചെടുക്കണം എന്നാണ് പറഞ്ഞത്. സിമ്പിൾ. അപ്പം നമ്മൾ സാധാരണ ആൾക്കാരുടെ നീഡ്സാണ്, പിന്നെ ടാക്സും എടുക്കരുത്. ഓക്കെ, ടാക്സ് ഞങ്ങളുടെ ആൾക്കാരുടെ നിന്ന് എടുക്കരുത്. ഇനി എന്താണ്? അപ്പോൾ കിങ് എന്ത് ചെയ്തു? കിങ്ങിൻ്റെ അയച്ചു. അപ്പോൾ കിങ് എന്താ ചെയ്യുക? കിങ് ഓ നല്ല ആൾക്കാരാണ്, ശരിയാണ് പറഞ്ഞത്, നമുക്ക് നിർത്താം എന്നാണോ പറഞ്ഞത്? ഇല്ല. അപ്പോൾ ഒരു വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആവൂല അല്ലേ. നോക്കിക്കേ, കിങ് സെൻറ്റ് മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. എന്നാൽ രണ്ട് ട്രക്കിലോടും മിലിറ്ററി ആൾക്കാർ പോയിക്കോ, അവരെയൊക്കെ പേടിപ്പിക്കുക. അവ പേടിപ്പിച്ച് സപ്രസ് ചെയ്തവരെ. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അപ്പോൾ 1774 ഫൈറ്റും വാറും എല്ലാം തുടങ്ങിയത്. എപ്പം? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിലൂടെ. അവിടെ എന്താ സംഭവിച്ചത്? ഡെലിഗേറ്റ്സ് എല്ലാം മീറ്റ് ചെയ്ത് കോളനീസിലെ, എക്സെപ്റ്റ് ഫോർ ജോർജിയയിലാണ്. എന്നിട്ട് എവിടെ മീറ്റ് ചെയ്തത്? ഫിലഡൽഫിയയിൽ. ഫിലഡൽഫിയയിൽ അവർ മീറ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്തത്? ഒരു പെറ്റീഷൻ കൊടുത്തു കിങ്ങിന്. എന്തായിരുന്നു ഡിമാൻഡ്സ്? ഇവിടെ കോമേഴ്സിലും ഇൻഡസ്ട്രിയിലുള്ള റൂൾസൊക്കെ ഒന്ന് തിരിച്ചെടുക്കണം. അത് പോരാതെ എന്താണ് പറഞ്ഞത്? ഇമ്പോ എന്താ ടാക്സ് പറ്റില്ല, ടാക്സ് അപ്രൂവൽ ഞങ്ങളുടെ അപ്രൂവൽ ഇല്ലാണ്ട് പറ്റൂല. അപ്പോൾ കിങ് എന്ത് ചെയ്തു? കിങ് നൈസായിട്ട് നോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മിലിറ്ററിനെ അയച്ചിട്ട് സപ്രസ് ചെയ്തു. അങ്ങനെയാണ് വാർ തുടങ്ങിയത്. അപ്പോഴാണ് ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിലൂടെ നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1774 തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും മനസ്സിലായവരൊക്കെ ഫയർ ഇമോജീസ് ഇടുക, എല്ലാവർക്കും മനസ്സിലായിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് കാണാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 നടന്നു, സക്സസ്ഫുൾ ആയോ? ഇല്ല. കിങ് മിലിറ്ററിനെ അയച്ചു, അതോടെ കഴിഞ്ഞു. ഇല്ല, അമേരിക്ക ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്തോ സംഭവിച്ചു. എന്താണ്? 1775 തൊട്ടടുത്ത വർഷം, തൊട്ടടുത്ത കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വാസ് ഹെൽഡ് എവിടെയാ? ഫിലഡൽഫിയയിൽ തന്നെ. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, ഇത് സക്സസ്ഫുൾ ആയിരുന്നു. എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സുന്ദരനായ ജോർജ് വാഷിങ്ടൺ ഉണ്ടായിരുന്നു, തഗ്ലൈഫ് ജോർജ് വാഷിങ്ടൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ സൺഗ്ലാസ് ഇമോജീസ് വരട്ടെ, കമോൺ. ജോർജ് വാഷിങ്ടൺ സെക്കൻഡിൽ നമുക്ക് കാണാൻ പറ്റും എന്താ സംഭവിച്ചത് നോക്കാം. ആദ്യം തന്നെ ഫിലഡൽഫിയയിൽ 1775 എലക്റ്റഡ്, അവരെല്ലാം കൂടി എലക്ട് ചെയ്തു ആരെ? ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി. അപ്പോൾ കുറേ പേരുകളും സാധനങ്ങളല്ലേ, ഒന്നുമില്ല. സെയിം സ്ഥലത്ത് അടുത്ത വർഷം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. അവിടെ ആരെയാണ് എലക്ട് ചെയ്തത്? ജോർജ് വാഷിങ്ടനെ കമാൻഡർ ഇൻ ചീഫ്, പ്രസിഡന്റ് ആയിട്ടല്ല, അത് പിന്നീടാണ്. കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആരുടെ ആർമി? നമ്മുടെ കോണ്ടിനെന്റലിലെ ആർമി. കോണ്ടിനെന്റൽ ആർമീൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നമ്മുടെ തഗ്ലൈഫ് ജോർജ് വാഷിങ്ടനെ എലക്ട് ചെയ്തു. ഓക്കെ, സിമ്പിൾ കാര്യം. ഇനി എന്താ സംഭവിച്ചത്? പാംഫ്ലെറ്റ്, പാംഫ്ലെറ്റ് ആർമി കുഞ്ഞു കുഞ്ഞു നോട്ടീസും സ്പ്രെഡ് ചെയ്യുന്ന മെസ്സേജൊക്കെ. ഓക്കെ, അതെന്താണ് പാംഫ്ലെറ്റ് ടൈറ്റിൽഡ്? അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു? കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ട് തോമസ് പെയിൻ, നമ്മൾ നേരത്തെ കണ്ട ജോൺ ലോക്കും തോമസ് പെയിൻ ഉണ്ടായിരുന്നു. തോമസ് പെയിൻ്റെ കോമൺ സെൻസ് എന്നുള്ള പേരുള്ള ഒരു പാംഫ്ലെറ്റ് വളരെ എന്താണ് വൈറലായി. ഓക്കെ, ടിക്ടോക്കിലേക്ക് ഇപ്പോൾ വൈറലാവുന്ന പോലെ, ഇൻസ്റ്റഗ്രാമിലും റീലൊക്കെ വൈറലാവുന്ന പോലെ ഇത് വൈറലായി, ആൾക്കാരുടെ അടുത്ത് എത്തി. എന്തായിരുന്നു ഇതിൽ ഐഡിയ? കോമൺ സെൻസിൻ്റെ ഉള്ളിൽ മെയിൻ ഐഡിയ എന്തായിരുന്നു? ബ്രേക്ക് ടൈസ് വിത്ത് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരോടുള്ള ബന്ധം, അവരുടെ കൂടെയുള്ള നമ്മളെന്താ ഈ ബന്ധം അല്ലേ ഒരു ടൈസ് നിർത്തുക, നമ്മൾ അവരായിട്ടൊരു ബന്ധമില്ലാന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് എന്നുള്ള ഐഡിയ സ്പ്രെഡായി ഭയങ്കരമായിട്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ദ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 4th July 1776. അമേരിക്കൻ കോൺഗ്രസ് എന്ത് ചെയ്തു? ബേസിക്കലി ഡിക്ലെയർ ചെയ്തു 4th July. അവർ നമ്മളെ അമേരിക്ക എപ്പോഴാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക? ചാറ്റിലിട്ടെ. എപ്പോഴാ? ആ 15th August അല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അമേരിക്കക്കാരെ സെലിബ്രേറ്റ് ചെയ്യുമോ? ഇല്ല. അമേരിക്കക്കാർ അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് 4th July എന്നാണ് തുടങ്ങിയത്, 1776. പക്ഷേ അതോടെ കഴിഞ്ഞോ?
കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കും സാർ ഇൻഡിപെൻഡൻസ് കിട്ടിയാൽ അവർ ഡിക്ലെയർ ചെയ്തതിനെ കഴിഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പൊ രസമാണ്, ഇനി മറക്കൂല. ഓക്കെ, 4th of July അവർ ഡിക്ലെയർ ചെയ്തു ഞങ്ങൾ ഇൻഡിപെൻഡന്റ്. ബ്രിട്ടീഷുകാർ വിട്ടുകൊടുക്കുക, അല്ല നിങ്ങൾ മക്കൾ അവിടെ നിൽക്ക്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അടുത്തെന്താ സംഭവിച്ചത് നോക്കാം. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫർസൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ രണ്ട് പേര് ഓർത്ത് വെക്കണം. തോമസ് ജെഫർസണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആണ് എന്ത് ഡിക്ലെയർ ചെയ്തത്, ഈ ഡിക്ലറേഷൻ, ഈ എന്താണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രിപ്പയർ ചെയ്ത്. കുറച്ച് പേരെ പഠിക്കാനുള്ളൂ, ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് ജെഫർസണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 4 July 1776. അടുത്ത വർഷം, ഇത് നടന്നൊരു വർഷം ആകുമ്പോഴത്തേക്ക് അവർ ഡിക്ലെയർ അങ്ങ് ചെയ്തു. ഓക്കെ, രണ്ട് പേരും പഠിച്ചു. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സും കഴിഞ്ഞു. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് സംഭവിച്ചു, എല്ലാവരും കൂടി പെറ്റീഷൻ അയച്ചു, നൈസായിട്ട് റിജക്ഷൻ കിട്ടി, മിലിറ്ററിയും വന്നു. അപ്പോൾ വോർ തുടങ്ങി. അപ്പോഴാണ് വോർ തുടങ്ങിയത്. സെക്കൻഡിൽ എന്താണ്, കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ആരെ എലക്ട് ചെയ്തു, ജോർജ് വാഷിങ്ടനെ. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്നുമില്ല, അവർ പാംഫ്ലെറ്റ് ടൈറ്റിൽ കോമൺ സെൻസ് ഒക്കെ വൈറലായി. പിന്നെ അവരെന്ത് ചെയ്തു, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അങ്ങ് പ്രഖ്യാപിച്ചു 4th July 1776. എന്നിട്ട് എന്താണ്, ധാരാളം പ്രിപ്പയർ ചെയ്തത് തോമസ് ജെഫർസണും നമ്മുടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആണ്. അപ്പോൾ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളൂ. ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ദി എൻഡ് കഴിഞ്ഞോ, കഴിഞ്ഞു കഴിഞ്ഞു. 1774 തുടങ്ങി, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പിന്നെ 1776 എന്താ സംഭവിച്ചത്, നമ്മുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 5 വർഷം കടന്നുപോയി, എന്താ സംഭവിച്ചത് നോക്കാം. നോക്കാം, ദ വോർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക എപ്പോഴെന്ത് ചെയ്ത്, ദാറ്റ് ബിഗാൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എൻഡഡ് ഇൻ 1781. റീവൈൻഡ് ചെയ്ത് നോക്കിയേ, 1774 തുടങ്ങി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ, സെക്കൻഡ് കോണ്ടിനെൻ്റൽ 1775, 1776 അവർ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി, 1774 തുടങ്ങിയ വോറ്, 1776 വരെ നമ്മൾ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് 1781 5 വർഷം കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻഡ് ചെയ്തത് ദ വോർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് നോർത്ത് അമേരിക്കൻ കോളനീസ്. മനസ്സിലായോ? ആ, അപ്പോഴും അടിയൊക്കെ, നമ്മൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞാലും ഇൻഡിപെൻഡൻ്റ് ആയില്ല, ഇവർ വിട്ടുതരില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ്, ഒന്നുമില്ല, ഈ ട്രീറ്റി ഓഫ് പാരീസ് വളരെ ഫേമസ് ആണ്. പാരീസിൽ ഇവരെല്ലാവരും കൂടി, അമേരിക്കക്കാരും ഫ്രഞ്ചുകാരും എല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനിച്ചു നമുക്കിതൊക്കെ നിർത്താം, നമുക്കൊരു അഗ്രിമെൻ്റ് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ട്രീറ്റി ഓഫ് പാരീസ്. 1783 81 നിന്ന വോർ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് എന്താണ് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 colonies. ഇംഗ്ലണ്ട് പറഞ്ഞു, സാർമാരെ ഞങ്ങൾക്ക് ഇനി അവിടേക്ക് ഒരു ഇതുമില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചാൽ അമേരിക്കക്കാർ ഇൻഡിപെൻഡൻ്റ് ആണ് തീരുമാനിച്ചു. അവർ എഴുതി ഒപ്പിട്ട് ഉറപ്പിച്ചു ഇനി ഒരു പരിപാടി നടക്കില്ല. അപ്പം യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പോലെ അന്നത്തെ ട്രീറ്റി ഓഫ് പാരീസിൽ അവരത് ഒപ്പിട്ടങ്ങ് തന്നു. ഓക്കെ, അപ്പം ഇനി നടക്കില്ല. അപ്പോൾ അതോടെ അവർ എഴുതി തന്നു, ഇനി തോറ്റു വന്നു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഇൻഡിപെൻഡൻസ് ഒക്കെ ആയി ബ്രിട്ടീഷുകാർ പോയാൽ നമുക്ക് സ്വന്തം റൂൾസ് ഉണ്ടാക്കാൻ അമേരിക്കക്കാർ തീരുമാനിച്ചു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ, ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈലായിട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുക പരിപാടി. കൺവെൻഷൻ ഹെൽഡ് അറ്റ് എവിടെ, ഫിലഡൽഫിയ. അമേരിക്കയിൽ ഒരേ ഒരു സ്ഥലം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ഫിലഡൽഫിയ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ. തോമസ് ജെഫർസണോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനോ നമ്മുടെ ജോർജ് വാഷിങ്ടൺ ഒന്നുമല്ല, ആരാണ്, ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജെയിംസ് മാഡിസൻ്റെ ലീഡർഷിപ്പിൽ അമേരിക്കൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമേരിക്കൻ കേട്ടോ. അപ്പം അത് എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഓക്കെ, അപ്പം ആരാണ് ഫാദർ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ ആരുടെ ലീഡർഷിപ്പിലാണ്, ഒന്നുമില്ല, ജെയിംസ് മാഡിസൺ. ഓക്കെ, റെഡി, മനസ്സിലായല്ലോ. മറക്കരുത്, എല്ലാവരും ജെയിംസ് മാഡിസൺ ചാറ്റിലിടുക, കമൻസിലൊക്കെ ഇടുക, എല്ലാവരും പേര് പഠിക്കുക പഠിക്കുക പഠിക്കുക, ഇനി മറക്കരുത്. ഓക്കെ, അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ, ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളന്ന് കുറേ കാര്യങ്ങൾ കോപ്പിടിച്ചിട്ടുണ്ട്, കാരണം നല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി എന്താ സംഭവിച്ചത്, ജോർജ് വാഷിങ്ടൺ നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് എലക്റ്റഡ് ബൈ ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, നമ്മുടെ തഗ്ലൈഫ്, ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോംഡ് അണ്ടർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇൻഡിപെൻഡൻ്റ് ആയ അമേരിക്കയിൽ, നമ്മുടെ പുതിയ അമേരിക്കയിലെ ഫസ്റ്റ് പ്രസിഡൻ്റാണ് ആര്, ജോർജ് വാഷിങ്ടൺ. അതാണ് ഇതിൻ്റെ എൻഡ്, ദ എൻഡ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1774 തുടങ്ങിയിട്ട് 1781 എൻഡ് ചെയ്തു, 1783 ട്രീറ്റി ഓഫ് പാരീസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ നമ്മുടെ പ്രസിഡൻറ്റ്. ഓക്കെ,
ഇത്രയേ ഉള്ളൂ കഥ. കഥ നമ്മൾ നന്നായിട്ട് മനസ്സിലാണ്. എവിടെ നിന്ന് തുടങ്ങിയത്? 16th century മൈഗ്രേറ്റ് ചെയ്തു യൂറോപ്യൻസ്, 18th century കോളനൈസ് ചെയ്തു ഇംഗ്ലണ്ട്, മെർക്കന്റൈലിസ്റ്റ്, ഫസ്റ്റ് കോണ്ടിനെന്റൽ, സെക്കൻഡ് കോണ്ടിനെന്റൽ, പിന്നെ വാറും ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും, പിന്നെ ഈ സംഭവങ്ങൾ കഴിഞ്ഞാൽ എൻഡ് ചെയ്തു. 1783 നമുക്ക് അവസാനം പഠിക്കാനുള്ള വർഷം. ഇതോടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എല്ലാവരും ഫുൾ ഫയർ ഇമോജിയുടെ കാലസാന കുറച്ച് പവർ വേണം. ഓക്കെ, നമ്മൾ വാർ കഴിഞ്ഞു, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു, ഇനി എന്താണ് വേണ്ടത്? ഫസ്റ്റ് യൂറോപ്യൻസ് മൈഗ്രേറ്റ് 16th century മെർക്കന്റൈലിസ്റ്റ് ലോസ്, പിന്നെന്താണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വന്നു, പിന്നെ സെക്കൻഡ് ആയി അടുത്ത വർഷം തന്നെ, പിന്നെന്താ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അടുത്ത വർഷം 4th July. വളരെ ഇമ്പോർട്ടൻറ്റ്, അമേരിക്കക്കാർ July 4 എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് കേട്ടോ, പടക്കൊക്കെ പഠിക്കും. വാർ എൻഡ്സ് ഇപ്പം 1781, 5 വർഷം കഴിഞ്ഞിട്ട്. ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ട്രീറ്റി ഓഫ് പാരീസ്, പിന്നെന്താണ് ജോർജ് വാഷിങ്ടൺ ഫസ്റ്റ് പ്രസിഡന്റ് ആക്കി, ജെയിംസ് മാഡിസിൻ്റെ എന്താ ലീഡർഷിപ്പിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തു. സെറ്റ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിയും. നമ്മൾ ഫുൾ പവറോടെ എല്ലാവരും ഫയർ ഇമോജീസും തണ്ടർ ഇമോജീസും കുറച്ച് അമേരിക്കൻ ഫ്ളാഗൊക്കെ അയക്കുക. ഫുൾ അടിപൊളിയായിട്ട് മനസ്സിലാവണം. ഓക്കെ, മനസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക. അപ്പം ഇതിൻ്റെ നോട്ട്സ് ഒക്കെ വേണ്ട, ഇത് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ. നോട്ട്സ് വേണമെങ്കിൽ എക്സാമിനർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാം എങ്ങനെയാണ് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ഈ നോട്ട്സ് എല്ലാം കിട്ടും. ഒറ്റയടി സീരീസിനുള്ളിൽ, സോഷ്യൽ സയൻസിനുള്ളിൽ ഈ നോട്ട്സ് മൊത്തം കിട്ടും. അപ്പോൾ നോക്കി പഠിക്കുക, ഫുൾ മാർക്ക് ഓണം എക്സാമിന് എല്ലാവരും മേടിക്കണം. ആൻഡ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഷെയർ ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, സ്റ്റേറ്റസ് ഇടുക, ഇൻസ്റ്റഗ്രാമിലേക്ക്, വാട്സാപ്പിൽ സ്പാം ചെയ്യുക, ഗ്രൂപ്പിലിടുക, എല്ലാവരും കണ്ട് പഠിക്കട്ടെ. നമുക്ക് ഈ ഓണം എക്സാമും ഫൈനൽ എക്സാം ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ, റെഡി അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്താണ് ചെയ്യണം, എന്നാലേ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കംസ് ടു എൻ എൻഡ്. എന്നാലും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളെല്ലാവരും വേഗം 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 ആൻസർ ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ എഫിക്സ് പറയാം. ഓഫ്, ആഫ്റ്റർ എഫിക്സ് പഠിക്കണം. ഈ അമേരിക്കൻ റെവല്യൂഷൻ തുടങ്ങി വെച്ചൊരു കളിയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇങ്ങനെ എന്താ ഡോമിനോസ് ഇങ്ങനെ അടുക്കി വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരെണ്ണം വീണാൽ ടക് 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 എന്ന് അടുത്ത് വീഴും അല്ലേ. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഫസ്റ്റ് സാധനം. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അത് കഴിഞ്ഞിട്ട് എന്താ നടന്നത് നോക്കാം. ഇത് പ്രീവിയസ് ഇയർ 2021 നേരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, 2021 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതാ ഗെയിം ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. ഇവരാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ നടന്നത്. ഓക്കെ, അപ്പോൾ ഇവരെന്താണ് ബാക്കിയുള്ളവർക്ക് ഒരു റെവല്യൂ എന്താണ് ഒരു മോട്ടിവേഷൻ കൊടുക്കും. അടുത്ത പഠിക്കാമെന്ന ഫ്രഞ്ച് റെവല്യൂഷൻ ഇവരുടെ ഇൻസ്പയർഡ് ആണ്. ഓക്കെ, ഇവർ കാരണമാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് അവരും വിചാരിച്ചു ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടെ, ഞങ്ങൾക്ക് മോട്ടിവേറ്റഡ് ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. റിപ്പബ്ലിക്ക് എന്ന് പറയുമ്പോൾ പീപ്പിൾസ് ഗവൺമെൻറ്, ഗവൺമെൻറ് ഫോർ ദ പീപ്പിൾ, പബ്ലിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗവൺമെൻറ്. ഓക്കെ, അല്ലാണ്ട് ധോണിയ ഫാമിലി അങ്ങ് കിങ്ങായി അവരിഷ്ടമുള്ള പോലെ അല്ല, ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗവൺമെൻറ്, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് പറയും. അത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, പുട്ട് ഫോർവേഡ് ആ പുതിയൊരു കോൺസെപ്റ്റ് അവിടെ നിന്ന് വന്നു. പ്രിപ്പയർ ദ ഫേസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യം എഴുതി വെച്ച് റൂൾസ് ഒന്നും ഇത്രകാലം എഴുതി വെച്ചിരുന്നില്ല, അപ്പം ഫേസ്റ്റ് ആയിട്ട് എഴുതി വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലാണ്. കോൺട്രിബ്യൂട്ടഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷോർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, ഒന്നുമില്ല, കോൺട്രിബ്യൂട്ടഡ് ടു കോൺസെപ്റ്റ് ഓഫ് മനസ്സിലാക്കാം. ഫെഡറൽ സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം നമ്മുടെ നാഷണൽ, ഒരു ഫെഡറൽ എന്ന് പറയുമ്പോൾ എന്താണ് ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹെഡ്. ഓക്കെ, നമ്മുടെ എന്താണ് ഒരു കൺട്രി മൊത്തമായിട്ടുള്ള സിസ്റ്റം ദാറ്റ് എൻഷോർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്ത്യയൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്കൊരു കൺട്രി ഉണ്ട്, നമുക്കൊരു ലീഡർ ഉണ്ട്, പക്ഷെ അതുപോലെ അതെന്താണ് സ്റ്റേറ്റ്സിന് അതിൻ്റെതായ ഒരു ഇൻഡിപെൻഡൻസും ഉണ്ട്, അതിൻ്റെ ഫ്രീഡം ഉണ്ട്. കേരളം, കേരളത്തിന് കുറേ റൂൾസ് ഉണ്ട്, പ്രത്യേക റൂൾസ് ഉണ്ട്, ഒരു ഭരണ പാർട്ടി ഉണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മൊത്തമായിട്ട് എന്താണ് വേറൊരു പാർട്ടി ഉണ്ട്. അപ്പോൾ അതാണ് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ അടിയിൽ കുറേ യൂണിയൻസും സ്റ്റേറ്റ്സും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് അമേരിക്കൻ എന്താണ്, അമേരിക്കൻ വാർ അല്ലെ, അമേരിക്കൻ റെവല്യൂഷൻ കാരണം എന്താ സംഭവിച്ചത്? ബാക്കിയുള്ളവർക്ക് ഫ്രീഡമും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായി. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രിബ്യൂട്ടഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷോർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. അതോടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ശരിക്കും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഫുൾ പവറോടെ ഫ്രാൻസിൻ്റെ ഇമോജീസ് ചാറ്റിലും കോമൻസിലും അറിയിക്കുക. അപ്പോൾ നമുക്ക് ഫുൾ പവറോടെ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കണം. അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, റെവല്യൂഷ്യനോ ഫ്രാൻസേ, അങ്ങനെയാണ്. അലൻ സാറിൻ്റെ ഫ്രഞ്ച് കണ്ട് ചിരിക്കേണ്ടവരൊക്കെ ചിരിച്ചോ, ഫ്രാൻസിൽ അവരങ്ങനെയാണ് പറയുക. പക്ഷേ അലൻ സാറ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇതാ നിങ്ങൾക്കുണ്ടോ, ഇവിടെ ഒരു കോട്ട് ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റില്ല, ഞാൻ വായിച്ചു തരാം. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി,
മറ്റൊരു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ അമേരിക്കയിൽ. ഫ്രാൻസിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ കോട്ട് എവിടെ ലിങ്ക്ഡ് ആണ്? ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ നമുക്കൊരു കഥ പോലെ മൊത്തം പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടൈം ലൈൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്ന് എസ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് സെൻട്രലുണ്ട്, നാഷണൽ അസംബ്ലി ബ്ലൂ ബ്ലാ ബ്ലീ ബ്ലൂ 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 ബ്ലൂ. കാരണം അതെന്താണ്, പ്രീവിയസ് ഇയർ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കഥ മനസ്സിലാക്കിയാൽ കാര്യം നടന്നു. അഞ്ചാറ് മാർക്കിന് വരും ഇതൊക്കെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാവരും നോട്ട് ഇറ്റ്, കം ഓൺ. അപ്പം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കഥ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രാൻസിൽ നമ്മുടെ ബോർബോൺ കഴിക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ കഥ മൊത്തം പറഞ്ഞുതരാം, ഇത് സ്പോയിലർ കേട്ടോ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങിയത്. അമേരിക്കയിൽ നമുക്ക് മെർക്കൻടൈലിസ്റ്റ് ലോ, അതായത് മെർക്കാൻറ്റലിസം എന്ന്, അവിടെ നിന്നാണ് തുടങ്ങിയത്. ഫ്രാൻസിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ദ ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രാൻസിലെ സൊസൈറ്റിന് ഒരു പ്രത്യേക ടൈപ്പ് റൂൾ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ അടുത്തുള്ള ആൾക്കാർ, നിങ്ങളുടെ അടുത്തുള്ള നെയ്ബേഴ്സും നിങ്ങൾക്കെല്ലാം വലിയ ലീഡേഴ്സും, ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നുമില്ല. ഓക്കെ, ഇങ്ങനത്തെ പ്രത്യേക ആൾക്കാരുണ്ട്, അവർ മാത്രമേ ടാക്സ് അടിക്കുകയുള്ളൂ, അതിന് മേലെ കുറച്ച് ആൾക്കാരും ടാക്സ് അടിക്കാത്ത, അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ടാക്സ് അടിക്കണം. അങ്ങനത്തെ എല്ലാവർക്കും റൂൾസ് അപ്ലിക്കബിളാണ് അല്ലേ. അപ്പോൾ ഫ്രാൻസിൽ അന്ന് കാലത്ത്, നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഉള്ള സമയമാണ് ഫ്രഞ്ച് സൊസൈറ്റീൻ്റെ സ്ട്രക്ചർ. എന്താ സംഭവിക്കുന്നത് നോക്കാം. മൂന്ന് എസ്റ്റേറ്റ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള സ്ഥലമല്ല, നമ്മുടെ സബർജിൽ തോട്ടത്തിലെ എസ്റ്റേറ്റ് ഒന്നും അല്ല, പ്രേമത്തിലെ പോലെ ഒന്നുമല്ല, ഇത് വേറെയാണ്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ദ ഫസ്റ്റ് എസ്റ്റേറ്റ്, ദ സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് ദ തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടി എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലേർജി, ക്ലേർജി എന്ന് പറയുന്നത് ഇതിന് മേലെ ആരുണ്ട്, ഇതിൻ്റെ ഒക്കെ മേലെ കിങ്ങും നമ്മുടെ റോയൽ ഫാമിലി ഉണ്ട്. അപ്പോൾ നോക്കേണ്ടത് ക്ലേർജി. ക്ലേർജി എന്ന് പറഞ്ഞാൽ ഈ പള്ളിയായിട്ട്, നമ്മുടെ ചേർച്ചായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രീസ്റ്റ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ, അതാണ് ക്ലേർജി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൽ അവരുണ്ട്. സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി എന്ന് പറയും. നൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് മിലിറ്ററി സർവീസസിലും ഗവൺമെൻറ്റിന് വളരെ ക്ലോസ് ആയിട്ടുള്ള പവർഫുൾ ആൾക്കാരാണ് നൊബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റിൽ ബാക്കി ആരൊക്കെ, നമ്മുടെ സാധാരണ ആൾക്കാർ, സാധാരണ വർക്ക് ചെയ്യുന്ന നോക്കിയേ, ഈ ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഫാർമേഴ്സ്, ക്രാഫ്റ്റ്മെൻ, സാധാരണ ആൾക്കാർ, വലിയ പൈസ ഒന്നും ഉണ്ടാക്കാത്ത സാധാരണ മനുഷ്യന്മാർ. ഓക്കെ, അപ്പോൾ മൂന്ന് എസ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഒന്നുമില്ല, പൈസ ഇല്ലാത്ത ഈ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രം ടാക്സ് എടുക്കും. ആര്? ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റും. ഇവരാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നുമാണ്, ഇവർക്ക് ഓരോ പവറും ഉണ്ട്. അതാണ് പ്രശ്നം, ഫ്രഞ്ച് സൊസൈറ്റിൻ്റെ പ്രശ്നം. ദ ത്രീ എസ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് അവരെ എക്സ്പ്രസ് ചെയ്ത, എക്സ്പ്ലോയ്ഡ് ചെയ്യുന്ന പവറാണ് ഫസ്റ്റ് ടു എസ്റ്റേറ്റ്സ്. നോക്കുക, ഫസ്റ്റ് എസ്റ്റേറ്റ് എന്താണ് ചെയ്തത്? ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, കുറേ എന്താണ് ലാൻഡ് ഉണ്ടായിരുന്നു, കുറേ സ്ഥലം ഉണ്ടായിരുന്നു. കളക്റ്റഡ് ദ ടാക്സ് കോൾഡ് ടിത്ത്, ടി ഐ ടി എച്ച്, ടീത്തോ, ടിതേ എന്ന് എന്ത് വേണേൽ വായിച്ചോ, ഫ്രം ഫാമേഴ്സ്. ഇവരടുത്ത് നിന്ന് ടിത്തേ എന്നല്ല ടീത്ത് എന്ന് പറഞ്ഞൊരു ടാക്സ് എടുത്തു പാവങ്ങൾ. എക്സെംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സ്, ഇവരാണ് ടാക്സ് അടയ്ക്കേണ്ട. എന്നിട്ട് കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് മിലിറ്ററി. ഗവൺമെൻറ് ഗവണിങ്ങിലും മിലിറ്ററിയിലും ഇവർക്ക് നല്ല റോളുണ്ട്. ഒരു ടാക്സ് അടയ്ക്കേണ്ട, ടാക്സ് ആണെങ്കിൽ കളക്ട് ചെയ്യുക, കുറേ സ്ഥലമുണ്ട്. ക്ലേർജി, നമ്മുടെ ചേർച്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇനി നൊബിലിറ്റിയിൽ എന്താണ്? മിലിറ്ററി സർവീസിലുള്ള ആൾക്കാരാണോ? അപ്പോൾ ഒബ്വിയസ്ലി പവർഫുൾ ആയിരിക്കും, കുറേ ടാക്സസ്. ഫാമേഴ്സിനെടുത്ത് വീണ്ടും ടാക്സ് എടുക്കുന്നു. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്, എന്നാണ്, കൃഷിക്കാർ ഒരു പൈസയും കൊടുക്കാണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ എന്താല്ലേ, പാവം കൃഷിക്കാർ. ഇനി നോക്കണം എന്താണ്, എക്സെംപ്റ്റഡ് ഫ്രം ടാക്സസ്, ഇവരും ടാക്സ് അടയ്ക്കേണ്ട. ലെഡ് ലക്ഷോറിയസ് ലൈഫ്, നല്ല ആഷ് പോസ്റ്റ് ലൈഫായിരുന്നു ഇവരുടെ, ആൻഡ് കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇവരെന്താണ്, സെയിം, ഇവർ മിലിറ്ററിക്കാർ, ഇവർ പള്ളിക്കാർ. ഓക്കെ, ഇനി തേർഡ് എസ്റ്റേറ്റ്. തേർഡ് എസ്റ്റേറ്റ് നമ്മുടെ സാധാരണ ആൾക്കാർ, മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്മെൻ, ടീച്ചേഴ്സ്, ഒഫീഷ്യൽസ്, എല്ലാവരും. നോ റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻറ്റിനും ഒരു പരിപാടിയില്ല അവർക്ക്. പിന്നെ എന്താണ്, പെയ്ഡ് ലാൻഡ് ടാക്സ് കോൾ ടെയിൽ, ടി എ ഐ എൽ എൽ ഇ, ലാൻഡ് ടാക്സ് ഇവർക്ക് അടയ്ക്കണം ടു ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് അടയ്ക്കണം. ഓക്കെ, പിന്നെന്താണ്, ലോ സോഷ്യൽ സ്റ്റേറ്റസ്, പെയ്ഡ് ടാക്സ് ദ ക്ലേർജി ആൻഡ് നോബിൾസ്, ഇവർക്ക് ടാക്സ് അടയ്ക്കുന്നു. സ്ഥലമില്ല, പൈസ ഇല്ല, ഒന്നുമില്ല, ടാക്സ് അടയ്ക്കണം. ഇവർക്ക് ഒരു റോളുമില്ല അഡ്മിനിസ്ട്രേഷനിൽ, റൂൾസിലോ അതിലൊന്നും ഒരു പരിപാടിയില്ല. അപ്പോൾ ഇതാണ് മൂന്ന് എസ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ എന്തായിരിക്കും പ്രശ്നം പറ്റിയിട്ടുണ്ടാവുന്നത്. ഇത് അവർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ പിടിച്ചിട്ടില്ല, കുറേ പ്രശ്നങ്ങൾ നടന്നു. ഓക്കെ, കോമൺ കാര്യങ്ങൾ. ഇനി ഇതൊക്കെ നമ്മൾ മനസ്സിൽ, ഇത് പ്രീവിയസ് ഇയറിൽ സിമ്പിളായിട്ട് ചോദിച്ചത് ഫ്രഞ്ച് സൊസൈറ്റിയുടെ സ്ട്രക്ചർ എഴുതാൻ. ഓക്കെ, ഇനി ഐഡിയോളജിസ്റ്റ്, പ്രശ്നം നടക്കുന്നുണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ആരെങ്കിലും ഒരു സ്പാർക്ക് തരണ്ടേ. ഇവിടെ സ്പാർക്ക് തരുന്ന തോമസ് പെയ്നും വേറെ ആരും ഒന്നുമല്ല, ഇവരെന്താ ജോൺ ലോക്ക് ഒന്നുമല്ല, ഇവിടെ ആരും തരുന്നത് വോൾട്ടേർ. വോൾട്ടേർ എന്ന് പറഞ്ഞ ഒരാൾ ജോൺ ജോക്ക് റൂസോ, ജോൺ ജോക്ക് റൂസോ നല്ല പേരല്ലേ, ആൻഡ് മോണ്ടെസ്ക്യു.
ഓക്കെ. ഈ മൂന്നാൾക്കാരെ പേരിട്ടാൽ ഒരു ഫ്രഞ്ച് ടച്ച് ഉണ്ടല്ലേ, വോൾട്ടേർ, ജോൺ ജോക്ക് റൂസോ, അത് ഉറപ്പാണ് ഫ്രഞ്ച് ആണ്. പിന്നെ എന്താണ്, മോണ്ടെസ്ക്യൂ, മോണ്ടെസ്ക്യൂ. ഓക്കെ, എന്തൊക്കെയാണ് ഇവരെ ഐഡിയാസ് നോക്കാം. വോൾട്ടേർ എന്താണ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലേർജി, നമ്മുടെ പള്ളിക്കാർ. പള്ളി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് കാലത്തെ പള്ളിക്കാരെ അല്ലട്ടോ ഉദ്ദേശിക്കുന്നത്, അന്ന് കാലത്ത് ഫ്രാൻസിലുണ്ടായിരുന്ന ക്ലേർജി മെമ്പേഴ്സിനെ, അവരെയാണ്. അപ്പോൾ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പവറിനെ റിഡിക്യൂൾ ചെയ്തു, കളിയാക്കി ചെയ്തു. ഓക്കെ, വോൾട്ടേർ കളിയാക്കി. പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ഐഡിയൽസ് ഓഫ് ഈക്വാളിറ്റി ആൻഡ് ഹ്യൂമാനിസം. ഓക്കെ, ഹ്യൂമനിസം, സോറി. ഓക്കെ, എന്താണ് ഇവർ പറയുന്നത്, ഈക്വാളിറ്റീൻ്റെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തു. റാഷണൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു ലോജിക്കലായിട്ട് ബുദ്ധി ഉപയോഗിച്ച് തിങ്കിങ്ങാണ് റാഷണൽ തിങ്കിങ്. ഓക്കെ, അപ്പം ഈക്വാളിറ്റീൻ്റെ ഐഡിയാസും ഒരു ഹ്യൂമെയിൻ ക്വാളിറ്റീസൊക്കെ സ്പ്രെഡ് ചെയ്തു. മനുഷ്യന്മാരെ ചിന്തിക്കുക, മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുക, എല്ലാവരും ഈക്വൽ ആക്കണ്ടേ, ഇവന്മാരുടെ ഇതൊക്കെ കളിയാക്കി, ഈ ക്ലേർജീനൊക്കെ കളിയാക്കി. ഇത് നിങ്ങൾ കുറേ ആലോചിക്കേണ്ടത്, മൂന്ന് പേരും പഠിച്ചിരിക്കണം, അവരെന്താണ് ഐഡിയോളജിസ്റ്റ് ആണ് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നും മനസ്സിലാക്കണം. Spelled out the importance of freedom with a statement, man is born free, but everywhere he is in chains. And Rousseau, John Jock Rousseau, പറഞ്ഞത് എന്താണ്, ജനിക്കുമ്പോൾ ആൾ ഫ്രീ ആണ്, പക്ഷെ അത് കഴിഞ്ഞാൽ ഫുൾ ചെയിൻ ആണ് അല്ലെ, ഫുൾ ബുദ്ധിമുട്ടുകളാണെന്നാണ് പറയുന്നത്. ഡിക്ലെയർ ദാറ്റ് പീപ്പിൾ ആർ ദ സോവറിൻ, ഞങ്ങളാണ് ഈ കൺട്രിയിലെ ആൾക്കാരെന്ന്. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി മോണ്ടെസ്ക്യൂ പറഞ്ഞ എന്താണ്, എൻകറേജ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്, പീപ്പിളിനെ റെപ്രസെൻ്റ്, നമുക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്. ആൻഡ് എന്താണ് ഡെമോക്രസി, നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഡെമോക്രാറ്റിക് റൂൾ, ആ കിങ്ങിൻ്റെ റൂളൊക്കെ പോട്ടെയാണ്. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. നമ്മുടെ കൺട്രിയിൽ എങ്ങനെയാണ്, നമുക്ക് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ കോർട്സിന് ഒരു സെപ്പറേറ്റ് പവർ ഉണ്ട്, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ വേറെ പവർ ഉണ്ട്, ആൻഡ് എന്താണ് എക്സിക്യൂട്ടീവ് ഉണ്ട്. മൂന്ന് സെറ്റ് ഓഫ് പവേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. അത് അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു, അന്ന് ഇന്ത്യ ഒന്നും ആയിട്ടില്ല കേട്ടോ, പക്ഷെ എന്നാലും അങ്ങനെയാണ് വേണ്ടതെന്ന് മോണ്ടെസ്ക്യൂ പറഞ്ഞു. അപ്പോൾ മൂന്ന് ഐഡിയോളജിസ്റ്റ്, മൂന്ന് സെപ്പറേറ്റ് ഐഡിയാസ് കിട്ടി. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. ദ ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, നോക്കിയേ, ദാ ഫ്രാൻസിൽ കുറേ ആൾക്കാർ തല്ലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം. എന്താ സംഭവിച്ചത് നോക്കാം. 1718, നല്ല വർഷം അല്ലേ, 1774 അമേരിക്കൻ തുടങ്ങി, കുറച്ച് വർഷം 1783 മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ചുകൂടിയും വർഷം കഴിഞ്ഞു 1783 ട്രീറ്റി ഓഫ് പാരീസിലോട് അത് എൻഡ് ചെയ്തു, എന്ത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇവിടെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് 1789 ദ ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വായിക്കാൻ പോകുന്നൊരു വാക്കുണ്ട് ബർബൺ, ബോർബോൺ അല്ല, നമ്മൾ കഴിക്കുന്ന ബോർബോൺ, സൺഫീസിൻ്റെയും മറ്റേൻ്റെയും ബോർബോൺ ബിസ്ക്കറ്റ് അല്ല. അങ്ങനെയാണ് ഇത്ര കാലം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിരിച്ചോളൂ, സന്തോഷിച്ചോളൂ, കാരണം ഇത് ബർബൺ കിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ ബോർബോണിൻ്റെ ശരിക്കത്തെ പേരും ശരിക്കും ബർബൺ എന്നാണ് പറയുക, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ബോർബോൺ എന്ന് പറഞ്ഞാൽ ഞാനും ബോർബൺ എന്ന് പറയും. നോക്കിയേ, ലക്ഷോറിയസ് ലൈഫ് ഓഫ് ദ ബർബൺ കിങ്സ് ക്ലേർജി ആൻഡ് ലോർഡ്സ്. അപ്പോൾ എന്താണ് ബിഗിനിങ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ബാക്ക് സ്റ്റോറി മനസ്സിലാക്കണം. ബർബൺ കിങ്സ് അന്ന് കാലത്തെ എന്താണ് ലൂയി 16 അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ലക്ഷോറിയസ് ലൈഫ്, അവരിങ്ങനെ പൈസ ആഷ് പോഷ് പുഷ് പുഷ് പുഷ്, ക്ലേർജിയും എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുക. ഫ്രീക്വൻറ്റ് വാർസ്, അപ്പോൾ നല്ലൊരു പവർഫുൾ കിങ്ങിൻ്റെ ഒരു സൈൻ എന്താ അറിയോ, നമ്മൾ സമാധാനത്തോടെ പീസ്ഫുള്ളായിട്ട് സറണ്ടർ ചെയ്യുന്നതല്ല, എല്ലായിടത്തും വാർ ഡിക്ലെയർ ചെയ്യുക, അങ്ങനെ അമേരിക്കയിലും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വാർ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഒരു പവർഫുള്ള ഒരു നല്ല ജാടയൊക്കെ ഉള്ള ഒരാൾ ചെയ്തത്. കുറേ വാർ, ഡ്രൗട്ട്സ് അല്ലേ, ഡ്രൗട്ട്സ്, വെള്ളമില്ലാത്ത കാലാവസ്ഥ, ക്രോപ്പ് ഫെയിലിയർ, അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ എന്താണ്, ബാങ്ക്റപ്സി ആൻഡ് ക്രൈസിസ്. കൺട്രിയിൽ എന്താണ് ഫുൾ പ്രശ്നമാണ്, ക്രൈസിസാണ്, ഭക്ഷണമില്ല, പൈസ ഇല്ല, കുറേ പ്രശ്നം. ഡ്രൗട്ട്സൊക്കെ ആകുമ്പോൾ എന്താണ്, സാധാരണ ആൾക്കാർക്ക് ഫാമേഴ്സൊന്നും പൈസ ഇല്ല, ഭക്ഷണമില്ല, ഇപ്പോൾ ബാങ്ക്റപ്സി. കാരണം എന്താണ്, കൺട്രിയിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഭക്ഷണമില്ല, ഫുൾ സീനാണ്, ക്രൈസിസ്. കാരണം പൈസയൊക്കെ എവിടെ പോകുന്നു, വാറിലും അതിലും ഇതിലൊക്കെ പോകുന്നു. ഇതെന്താണ്, ദാ പൈസ, ഫൈനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൺ ടു അമേരിക്കൻ കോളനീസ്. കുറച്ച് മുമ്പേ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് നടന്നപ്പം ഫ്രാൻസിലെ ആൾക്കാർ എന്ത് ചെയ്തു, കുറേ പൈസ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അതിലും കുറേ പൈസ പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഫ്രാൻസിൻ്റെ സിറ്റുവേഷൻ വളരെ മോശകരമായിരിക്കുകയാണ്. നോക്കിയേ, ലൂയി എക്സ് വി ഐ എന്ന് പറയുമ്പോൾ 10 വി എന്ന് പറയുമ്പോൾ 5 ഉം 1 ഉം, 10+5+1 16. ലൂയി 16 സമ്മൻഡ് ദ സ്റ്റേറ്റ്സ് ജനറൽ. സ്റ്റേറ്റ്സ് ജനറൽ എന്ന് പറയുമ്പോൾ മൂന്ന് എസ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വിളിക്കുന്ന, മൂന്ന് എസ്റ്റേറ്റിനെയും വിളിക്കുന്ന ഒരു പരിപാടിയാണ് സ്റ്റേറ്റ്സ് ജനറൽ. ഇങ്ങനെ പ്രശ്നം വന്നു, അപ്പോൾ എന്താ ചെയ്യുക, നമ്മളൊരു മോശമായ കിങ്ങാണ്, ഭയങ്കര ഗ്രീഡി ആയ ഒരു കിങ്ങാണ്, നമ്മൾ എന്തായിരിക്കും, നാ നാട്ടുകാരൊക്കെ വാ, നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം, ആ നിങ്ങൾ പൈസ ഇല്ലാത്തവർ നിങ്ങൾ കുറച്ചുകൂടി ടാക്സ്, നിങ്ങൾ പൈസ ഉള്ളവർ എൻജോയ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സ് ജനറലിനെ വിളിച്ചു. എന്ത് സംഭവിച്ചു നോക്കാം. ഈച്ച് എസ്റ്റേറ്റ്, ഓരോ എസ്റ്റേറ്റ് മൂന്നാൾക്കാർക്കും വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് വൺ വോട്ട്. നോക്കിയേ,
അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൽ 10-200 ആൾക്കാരുണ്ട്, അവർക്കൊരു വോട്ട്. സെക്കൻഡ് എസ്റ്റേറ്റിൽ 10-15 ആൾക്കാരുണ്ടാവും, ഒരു വോട്ട് എല്ലാവരും കൂടി. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് ഒരു വോട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ പൈസ ഉള്ള രണ്ട് ടീംസില്ലേ, രണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലേർജിയും സെക്കൻഡ് എസ്റ്റേറ്റ് നോബിലിറ്റിയും പറയും, തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് പൈസ എടുത്തോ, അവരെ ടാക്സ് അടിക്കട്ടെ. തേർഡ് എസ്റ്റേറ്റ് പറയും പറ്റൂല, അതിന് നോ പറയും. പക്ഷെ ആരെങ്കിലും കേൾക്കുമോ? 2-1 ആരാ ജയിക്കുക? ഈ 2. അതുകൊണ്ടാണ് ഫുൾ സീൻ. ഓക്കെ, അപ്പോൾ തേർഡ് എസ്റ്റേറ്റിന് എപ്പോഴും ഒരു ബോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ അഗെയിൻസ്റ്റ് എപ്പോഴും റൂള് വരും. ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ്. ഫസ്റ്റ് രണ്ട് എസ്റ്റേറ്റും പറയുന്നത് ഞങ്ങൾക്ക് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് മതി എപ്പോഴും, അത് മതി. തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല, ഞങ്ങൾ ഓരോ ആൾക്കാർക്കും ഓരോ വോട്ട് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ 100-1000 ആൾക്കാരായിക്കോട്ടെ, കുഴപ്പമില്ല, അവർക്കൊക്കെ കൊടുത്ത് ഓരോ വോട്ട് ഓരോ ആൾക്കാർ കൊടുത്താലേ ശരിയാവുള്ളൂ. പക്ഷെ അത് നടന്നില്ല. ഡിമാൻഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദി 3 എസ്റ്റേറ്റ്സ്. അപ്പം അത് നടന്നില്ല. ഇങ്ങനെയാണ് തുടങ്ങിയത്. എന്തൊക്കെയാണ്? ഫ്രണ്ട് സൊസൈറ്റി ഒന്നാമത് പ്രശ്നമാണ്, അതുപോരാതെ ഐഡിയോളജീസ് സ്പ്രെഡ് ചെയ്തു. പിന്നെ എന്താണ്, ഈ ലക്ഷറിയസ് ലൈഫും ബാങ്ക്രപ്സിയും ക്രൈസിസും ഫുഡ് ഷോർട്ടേജും പിന്നെ പൈസ ഇല്ലാത്ത അവസ്ഥയും, അതൊക്കെ കാരണം ലൂയി 16 എന്ത് ചെയ്തു? സ്റ്റേറ്റ്സ് ജനറലിനെ വിളിച്ചു. അവിടെ അവർ പറഞ്ഞു, എന്താണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വോട്ടിംഗ് സിസ്റ്റം പറ്റൂല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വോട്ട് ഓരോരോ വോട്ട് തരണം. അതെന്താണ്, ഓവർറൂൾ ആവൂലേ? അത് നടന്നില്ല. ഇനി ഇതല്ല വായിക്കേണ്ടത്, വെയിറ്റ് വെയിറ്റ്, ഇത് ഒളിപ്പിച്ച് വെക്കുക, ആരും നോക്കരുത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ സംഭവം. ഇനി നടക്കേണ്ട 3-4 കാര്യമുണ്ട്, എന്നിട്ട് ഇത് വായിക്കാം. ദ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് തൊട്ടുമ്പോൾ ബിഗിനിങ് ആയിരുന്നു. ഇനിയാണ് റെവല്യൂഷൻ തുടങ്ങുന്നത്. 1789 മുതൽ 1792 വരെ ഞാൻ പറഞ്ഞുതരാം. ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ്, അവിടെ നിന്ന് അവർക്കത് പിടിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് വോട്ട് തരാണ്ട് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു? ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർഡ് ദംസെൽസ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. അവരങ്ങ് തീരുമാനിച്ചു, ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ നാഷണൽ അസംബ്ലി. നമ്മുടെ അമേരിക്കക്കാർ 1776 4th July എന്ത് ചെയ്തു? ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്ത പോലെ ഇവരങ്ങ് ഡിക്ലെയർ ചെയ്തു, ഞങ്ങളാണ് നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് അങ്ങ് ഡിക്ലെയർ ചെയ്തു. തേർഡ് എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? ദേ അസംബിൾഡ് ഇൻ ദ ടെന്നിസ് കോർട്ട് നിയർ ബൈ. അടുത്തൊരു ടെന്നിസ് കോർട്ട് ഉണ്ടായിരുന്നു, അവരവിടെ അങ്ങ് പോയിട്ട് അവർ വോട്ടെടുത്തു, ഞങ്ങൾ ഇവിടുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാണ്ട് പുറത്തിറങ്ങൂല സാറേ. അവർ പറഞ്ഞ എന്താണ്, ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാണ്ട് ആൻഡ് സ്വോർ നോട്ട് ടു ലീവ് അണ്ടിൽ ദേ ഹാഡ് ഫ്രെയിംഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ്. ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാണ്ട് ഞങ്ങൾ ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് പോവില്ല, അത്ര നേരം ഞങ്ങൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കും എന്ന് അവർ പറഞ്ഞു. അതിനെയാണ് ദ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയാം. ടെന്നീസ് കോർട്ടിൽ വന്നിട്ട് ജയിക്കുന്നോ ചാമ്പ്യൻഷിപ്പോ വിംബിൾഡൺ നടക്കുന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞു, ആ തേർഡ് എസ്റ്റേറ്റ് എല്ലാവരും കൂടി ഇറങ്ങി ടെന്നീസ് കോർട്ട് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാണ്ട് നമ്മൾ ഇറങ്ങൂല എന്ന് പറഞ്ഞു. 1789 തുടങ്ങി. ഓക്കെ, ഇതിനെ വിളിക്കും ടെന്നീസ് കോർട്ട് ഓത്ത്. ഇവിടെ വെച്ചിട്ടാണ് മെയിനായിട്ട് തുടങ്ങുന്നത്. സ്റ്റേറ്റ് ജനറലിൽ വിളിച്ചു, അവർക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല, അവർ ഇറങ്ങിപ്പോയി ടെന്നീസ് കോർട്ട് ഓർത്തെടുത്തു. ഇനിയാണ് 4 ഇവൻറ്റ്സ് പഠിക്കാണ്. ഇനി 4 ഇവൻറ്റ്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ. എന്താണ് കാരണം മനസ്സേ? ഫ്രണ്ട് സൊസൈറ്റി, ലക്ഷറിയസ് ലൈഫ്, ബോർബൺ കിങ്സ് ഫുൾ സീനായിരുന്നു, പൈസയില്ല, ബാങ്ക്റപ്സി, ക്രൈസിസ് എല്ലാം കാരണം സ്റ്റേറ്റ് സെൻട്രൽ വിളിച്ചു. സ്റ്റേറ്റ് സെൻട്രലിന് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവർ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് ടെന്നീസ് കോർട്ട് ഓർത്തെടുത്തു. ടെന്നീസ് കോർട്ട് ഓത്ത് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത് നോക്കാം. 14th July അമേരിക്ക എപ്പോഴായിരുന്നു? 4th July ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തത്. ഇവിടെ 14th July 1789 അതാണ് സ്റ്റാർട്ട് ഓഫ് എന്ത് കറക്റ്റ് ഡേറ്റ് എന്ന് പറയാം. ഓക്കെ, റെവല്യൂഷൻ എപ്പോഴാണ് തുടങ്ങിയത്? റെവല്യൂഷണറീസ്, ഓക്കെ, റെവല്യൂഷൻ ചെയ്യുന്ന ആൾക്കാർ, സ്റ്റോംഡ് വിത്ത് സ്ലോഗൻ. ഓക്കെ, എല്ലാവരും ഫുൾ പടർന്നു. എന്താണ്? ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ലിബർട്ടി, ഈക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, അതും പറഞ്ഞു നടന്നു. ഇനി എന്താണ്? ഡെമോളിഷ് ദ ബാസ്റ്റിലെ പ്രിസൺ, അല്ല ബാസ്റ്റീൽ പ്രിസൺ, BASTILLE, ബാസ്റ്റീൽ പ്രിസൺ. ഇത് ഭയങ്കര പവർഫുൾ സിമ്പിളായിരുന്നു കേട്ടോ. ഫ്രഞ്ച് ദ സിമ്പിൾ ഓഫ് ബോർബൺ മൊണാർക്കി. ഈ ബാസ്റ്റീൽ പ്രിസൺ എന്ന് പറയുന്നത് വെറൊരു പ്രിസണല്ല, ബോർബൺ കിങ്സ് അന്നുണ്ടായിരുന്ന ലൂയി കിങ്സിൻ്റെ അവരുടെ ഒരു വലിയൊരു സിമ്പിളായിരുന്നു എന്ത് ഈ ബാസ്റ്റീൽ പ്രിസൺ. അതിനെ അവർ ഡെമോളിഷ് ചെയ്തു, അടിച്ച് പൊട്ടിച്ച് പമ്പലാക്കി. ഓക്കെ, ദിസ് ഇവൻ്റ് ഇസ് കൺസിഡേർഡ് ആസ് ദ കമെൻസ്മെൻറ്റ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ എവിടുന്ന് തുടങ്ങി? ബാസ്റ്റീൽ പ്രിസണിൻ്റെ ഡെമോളിഷിങ്ങും ആൻഡ് ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞു നടന്ന ആ 14th July 1789 എന്ന് പറയാം. ഓക്കെ, 1789 14th July തുടങ്ങി. ഓക്കെ, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ബാസ്റ്റീൽ പ്രിസണിനെ ഡിസ്ട്രോയ് ചെയ്തു. ബാസ്റ്റീൽ പ്രിസൺ ഇസ് എ സിംബിൾ ഓഫ് ദ എന്ത് ബർബൺ മൊണാർക്കി. ഓക്കെ, അടുത്ത് എന്താ സംഭവിച്ചത്? ജൂലൈ കഴിഞ്ഞു, അടുത്ത മാസം ഇതാ ഓഗസ്റ്റ്, ഓഗസ്റ്റ് 12th, 2 ദിവസം മുമ്പ്. ഓക്കെ, അപ്പോൾ 14th അല്ല 12th. ദ നാഷണൽ അസംബ്ലി പാസ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ.
അപ്പോൾ ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ കാര്യമാണ്. ഇവർ ഇവിടുന്ന് ടെന്നീസ് കോർട്ടൊക്കെ ഒത്തെടുത്തു, ഇവർ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, പോയി പ്രസിഡന്റൊക്കെ പൊട്ടിച്ചു, ലിബർട്ടി ഈക്വാലിറ്റി ഫ്രണ്ട്. ഒരു മാസം ശേഷം, ഒരു മാസം 12-ാം തീയതി, ഓഗസ്റ്റ് 12-ാം തീയതി 1789 എന്താ സംഭവിച്ചത്, നാഷണൽ അസംബ്ലി സെയിം ആൾക്കാർ എന്ത് ചെയ്തു, അവർ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ അവർ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ അവരെന്താണ് പാസ് ചെയ്തു, അതിന് ഡിക്ലറേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ആണുങ്ങൾക്കും സിറ്റിസൻസിന് മാത്രം പോരല്ലോ, പെണ്ണുങ്ങൾക്കും എന്തോ സംഭവമില്ല, അതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, അങ്ങനെ തന്നെ ആലോചിക്കണം, ഒരു കഥ പോലെ ആലോചിക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത്, 2 മാസത്തിന് ശേഷം ഒക്ടോബർ ഡേറ്റ് ഒന്നും ആർക്കറിയില്ല, ഒക്ടോബറിൽ 1000 ഓഫ് വിമൺ, ഇനി വിമൻ്റെ കഥ, ആണുങ്ങളുടെ ഇതൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ വിമൻ മാർസ് ഫ്രം പാരീസ്, പാരീസ് നിന്ന് പാരീസ് ഓഫ് വെർസായി, വെർസൈൽസ് എന്നായിരിക്കും പറയാം, പക്ഷേ വെർസായി എന്ന് പറയാം. ഓക്കെ, VERSAILLES. ഓക്കെ, പാരീസ് ഓഫ് വെർസായി വരെ പോയിട്ട് സ്ലോഗൻ പറയാം, ഗിവ് അസ് ബ്രെഡ്, ബ്രെഡ് വേണമെന്ന്. കാരണം ഫാമിംഗ് നടക്കുന്നില്ല, പൈസയില്ല, ഫുൾ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുക, ഒരു വോർ പോലെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവരെന്താണ്, പെണ്ണുങ്ങൾക്ക് അവരെ ഫാമിലീസ് നോക്കണം, കുറേ കാര്യങ്ങൾ നോക്കണം. അപ്പം എന്ത് ചെയ്തു, അവർ പാരീസ് മുതൽ പാലസ് ഓഫ് വെർസായി വരെ സ്ലോഗൻ എന്താണ്, ഗിവ് അസ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒക്ടോബറിൽ നടന്നു. ഓക്കെ, 3-ാമത്തെ കാര്യം. 4-ാമത്തെന്താണ്, September 1792. ഓക്കെ, പിന്നെ ഒരു മാസമല്ല, ഒരു മാസം നേരം 3 വർഷങ്ങൾക്ക് ശേഷം, ഇത് 2 മാസം 1 മാസം കഴിഞ്ഞിട്ട് സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി September 1792, 3 വർഷം കഴിഞ്ഞിട്ട്, ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ട്, ദ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലെയിംഡ് ഫ്രാൻസ് ആസ് റിപ്പബ്ലിക്. 3 വർഷം ശേഷം September 1792 എന്താണ് ദ നാഷണൽ കൺവെൻഷൻ, നേഷൻ മൊത്തം ഒരു കൺവെൻഷൻ പരിപാടി കാണുന്നു. ഓക്കെ, ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് പറഞ്ഞു എന്താണ്, പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കേട്ടോ എന്താണ് പ്രൊക്ലെയിംഡ്, തീരുമാനിച്ചു ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കൻ കൺട്രിയാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള, പീപ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കൺട്രിയാണെന്ന് പറഞ്ഞു, തീരുമാനിച്ചു September 1792. ഇതാണ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഈ പേജിൽ കഴിഞ്ഞു, എല്ലാ പോയിന്റ്സ് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പം ഈ 4 ഇവൻസ് മറക്കരുത്. ആദ്യം എന്ത് ചെയ്തു, പൊട്ടിച്ചു ബാസിൽ പ്രിസൺ, പിന്നെന്താണ് ലിബർട്ടി കോളി ഫ്രട്ടേണിറ്റി, എന്നിട്ട് എന്താ നാഷണൽ അസംബ്ലി അടുത്ത മാസം എന്ത് ചെയ്തു, അടുത്ത മാസം 12 ഓഗസ്റ്റ് എന്ത് ചെയ്തു, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. പിന്നെ 2 മാസത്തിന് ശേഷം ഒക്ടോബർ എന്ത് ചെയ്തു, 1000 ഓഫ് വിമൺ മാർസ് ഫ്രം പാരീസ് ടു പാലസ് ഓഫ് വെർസായി. അത് കഴിഞ്ഞിട്ട് 3 വർഷം ശേഷം September 1792 എന്ത് സംഭവിച്ചു, ദ നാഷണൽ കൺവെൻഷൻ ഫോം, നാഷണൽ കൺവെൻഷൻ എന്ത് എന്തിൻ്റെ അണ്ടറിലാണ്, പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ പ്രൊക്ലെയിംഡ്, തീരുമാനിച്ചു ഫ്രാൻസ് റിപ്പബ്ലിക് ആണെന്ന്. ഓക്കെ, ഫ്രാൻസ് റിപ്പബ്ലിക് ആണെന്ന് അങ്ങ് തീരുമാനിച്ചു. ഓക്കെ, കിങ്ങൊക്കെ പോയി, കിങ്ങിൻ്റെ കഥയൊക്കെ കഴിഞ്ഞു. ഇനി എന്താ സംഭവിച്ചത്, നെപ്പോളിയൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ ഏകദേശം കഴിഞ്ഞു, പക്ഷേ നെപ്പോളിയനൊരു വലിയ റോൾ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചാൽ, ഗില്ലട്ടീൻ്റെ കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഒരു ബോക്സിലൊക്കെ, നിങ്ങൾ റെസൻ്റെ വായിച്ചോ. പക്ഷേ ഞാൻ മെയിൻ പോയിന്റ്സിലേക്ക് വരാം, വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്. ഓക്കെ, നെപ്പോളിയൻ ഇങ്ങനെ കുറച്ച് വയറൊക്കെ ഉണ്ടല്ലേ, കുറച്ചൊരു നല്ല വയറൊക്കെ ഉണ്ട്, പക്ഷേ ആൾ ഭയങ്കര സംഭവട്ടോ. എല്ലാ റെവല്യൂഷനിലും നെപ്പോളിയൻ ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റോള്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്തായിരുന്നു റോൾ, നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ, ഇയാളൊരു റൂളറൊക്കെ ആണെങ്കിലും, ഇവിടെ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുകയായിരുന്നെങ്കിലും, നെപ്പോളിയൻ വന്നിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടത്തി, കുറച്ച് നല്ല കാര്യങ്ങൾ, ബാങ്കുകളും റോഡുകളും, കുറച്ച് സെൻട്രലൈസ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. നമുക്ക് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നെപ്പോളിയൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിഫീറ്റിംഗ് യൂറോപ്യൻ അലയൻസ് വിച്ച് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ. നിങ്ങൾക്കറിയാം, ബ്രിട്ടൻകാർ അത്ര നല്ലതല്ല, എല്ലായിടത്തും പോയിട്ട് എന്താണ് ടെറിട്ടറി ക്ലെയിം ചെയ്യും, അവിടെ കോളനൈസ് ചെയ്യും. അപ്പോൾ ഫ്രാൻസിൽ റെവല്യൂഷൻ നടന്നു, കിങ് ഒന്നുമില്ല, ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനും യൂറോപ്യൻ കൂടി എല്ലാവരും കൂടിയിട്ട് എന്താണ് ഇവിടെ നൈസായിട്ട് ഫ്രാൻസ് പോക്കാൻ നോക്കി. പക്ഷെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ കൂടെ നിന്നിട്ട് ഫ്രാൻസിനെ റൂൾ ചെയ്തു, പക്ഷേ അവരെ കൂടെ നിന്നിട്ട് യൂറോപ്യൻ അലയൻസിനൊക്കെ പൊട്ടിച്ചു, വിച്ച് വാസ് ലെഡ് ബൈ ബ്രിട്ടീഷ്. ഓക്കെ, നെപ്പോളിയൻ കാരണം അന്ന് ഫ്രാൻസ് ഫ്രീയായി നിന്നു, പക്ഷേ നെപ്പോളിയൻ്റെ റൂളിലായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നെപ്പോളിയൻ പ്ലേഡ് ക്രൂഷ്യൽ റൂൾ ഇൻ ഡിഫീറ്റിംഗ് ദ യൂറോപ്യൻ അലയൻസ്. ഓക്കെ, ഇനി എന്താണ്, കെയിം ടു ദ പവർ ഇൻ 1799. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് നോക്കിയാൽ, ഇവിടെ തഗ് ലൈഫ് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല അല്ലേ, കണ്ടവരൊക്കെ ഫുൾ ഫയർ ഇമോജീസ് പോലെ. അപ്പോൾ 17 എപ്പോഴാണ് കഴിഞ്ഞത് 1792 എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ എല്ലാം കഴിഞ്ഞു, ഫ്രഞ്ച് റിപ്പബ്ലിക് ആണെന്ന് തീരുമാനിച്ചു ഫ്രാൻസ്. ഇനി അത് കഴിഞ്ഞിട്ട് 1799 അത് സംഭവിച്ചു കേട്ടോ, കെയിം ടു പവർ ആര്, നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്, ആരുടെ പവറിൽ, ഫ്രാൻസിൻ്റെ പവറിൽ. ഓക്കെ, ഇന്ന് സംഭവിച്ച സെവറൽ റിഫോംസ്, പുതിയ കുറേ റൂൾസും കുറേ മാറ്റങ്ങളൊക്കെ അങ്ങ് വരത്തി ഈ പുള്ളിക്കാരൻ, വളരെ നല്ല മാറ്റങ്ങൾ, അതാ രസം കേട്ടോ. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറച്ച് നല്ല മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫാമേഴ്സ് വെർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ദിയർ ലാൻഡ്.
ഫാമേഴ്സിനെ അവരവരെ ലാൻഡ് ഓണേഴ്സ് ആക്കി. അല്ലാണ്ട് പണ്ടെന്താ സംഭവിച്ചത്, മിലിറ്ററിക്കാർക്കും നോബിൾസിനും ക്ലേജിക്കും ആയിരുന്നു ആര് വർക്ക് ചെയ്തത്, ഫാമേഴ്സ്. ഒരു പൈസ ഇല്ലാണ്ട്. പക്ഷേ ഫാമേഴ്സിന് ഇപ്പം സ്വന്തം ലാൻഡ് കൊടുത്തു, അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടൊക്കെ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് കുറച്ച് പൈസ മാറ്റിവെക്കാം, നമ്മളെങ്ങാനും മുങ്ങിപ്പോകണമെങ്കിൽ നമുക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് പബ്ലിക് ഡെറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഓക്കെ പബ്ലിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡെറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് പൈസ ഒക്കെ മാറ്റിവെക്കാൻ തീരുമാനിച്ചു, അതിന് സിങ്കിങ് ഫണ്ട് എന്ന് വിളിച്ചു. നല്ല കാര്യങ്ങൾ. ഇനി റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, റോഡുകളൊക്കെ ഉണ്ടാക്കി. നെപ്പോളിയൻ വേൾഡ് മൊത്തം കണ്ട ആളാണ്, അയാൾക്കറിയാം എന്തൊക്കെ നടക്കുന്നത്. അപ്പം കുറച്ച് റോഡൊക്കെ ഉണ്ടാക്കാം, നമുക്ക് അപ്പുറത്തെ സ്ഥലത്തെ ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് റോഡൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു നെപ്പോളിയൻ. എക്സസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലേർജി, ഈ ചേർച്ചിലെ അല്ലെ ക്ലേർജി പള്ളിക്കാർക്കൊക്കെ എന്താണ് അബ്സല്യൂട്ട് പവർ ആയിരുന്നു. അവർ തീരുമാനിക്കും, അവർ കിങ്ങിനോട് പോയി നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ കിങ് കേൾക്കും. ഇപ്പം അങ്ങനെയല്ല, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ കൺട്രി അല്ലെ ഗവൺമെൻറ്റിൻ്റെ പവർ ഇനി ഇവരുടെ മേത്താണ്. ഓക്കെ, അപ്പോൾ റൂൾസ് നമ്മുടെ മേത്തും നമ്മുടെ ഗവൺമെൻറ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന പോലെ ഈ ക്ലേർജിന് മേലും ഇനി റൂൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലേർജി എങ്ങനെ നൈസായിട്ട് ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ള പോലെ കളിക്കൂല, ഓക്കെ. അപ്പം ഈക്വാളിറ്റി ഈക്വാളിറ്റി കുറച്ചുകൂടി സ്പ്രെഡ് ആയി. ഇനി എസ്റ്റാബ്ലിഷ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫൈനാൻസ്. നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, അപ്പോൾ നാഷണൽ ബാങ്ക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ്. ഒരു കൺട്രിക്ക് ഒരു ബാങ്ക് അല്ലെങ്കിൽ കുറേ ബാങ്ക്സ് നാഷണൽ ഉണ്ട്. അതുപോലെ ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ടാക്കി ടു സെൻട്രലൈസ്, എല്ലാത്തിനും ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ട്. ലാസ്റ്റ് കാര്യം, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദി എക്സിസ്റ്റിംഗ് ലോസ്. കുറേ ലോസ് ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ സുരേഷ് ഗോപിൻ്റെ സിനിമകളിലും നമ്മുടെ മമ്മൂട്ടീൻ്റെ സിനിമകളും വക്കീലൊക്കെ ഉള്ള സിനിമയിലും നമുക്കറിയാം സെക്ഷൻ 244 അണ്ടർ ബ്ലാബ്ലി ബ്ലൂ ബ്ലീ ബ്ലീ എന്നൊക്കെ വലിയ നമ്പറൊക്കെ പറയും അല്ലേ. അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, ഓരോ ലോസിന് ഓരോ കോഡുണ്ട് അല്ലേ. അപ്പം മറ്റേ സെക്ഷൻ്റെ അടിയിൽ ഈ സബ് സെക്ഷൻ്റെ അടിയിൽ മറ്റേ ലോ ഇത് ബ്ലാബ്ലി ബ്ലൂ എന്ന് പറയുന്നത് ഓരോ സെക്ഷനായിട്ട് പ്രോപ്പറായിട്ട് കോഡുണ്ട്. അപ്പോൾ ഉള്ള ലോസിനെ കോഡിഫൈ ചെയ്തു, നമുക്ക് ഇങ്ങനെ ലോസ് ഇങ്ങനെ കോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കോഡിഫൈ ചെയ്തു. നല്ല കാര്യമല്ലേ, ഇതൊക്കെ നല്ല കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലും ഏത് ലോ എത്രാമത്തെയാണ് നമ്മൾ പൊട്ടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നെപ്പോളിയൻ വന്നിട്ട് നന്നാക്കി ചെയ്ത കാര്യങ്ങൾ. മനസ്സിലായല്ലോ, 1799 ആവുന്നു കേട്ടോ, 1792 റിപ്പബ്ലിക്കായി. 7 വർഷം ശേഷം ബോണപ്പാർട്ട് എന്തായി, നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് പവറായി, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു. ഫാമേഴ്സിനെ ലാൻഡ് ഓണേഴ്സ് ആക്കി, സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു, ബാങ്ക് ഓഫ് ഫ്രാൻസ് കൊണ്ടുവന്നു, റോഡ് കൊണ്ടുവന്നു, കോഡിഫൈ ചെയ്തു. ഇനി ആൻസർ മറക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എക്സസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ആരുടെ മേത്തുണ്ട്, ക്ലേർജീൻ്റെ മേത്തുണ്ട്. ഇതാണ് ദ ഫ്രാൻസിൻ്റെ റെവല്യൂഷൻ, ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, മനസ്സിലായല്ലോ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എന്താണ് റിവൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫയർ ഇമോജീസ് പോരട്ടെ, കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ആദ്യം തന്നെ 3 എസ്റ്റേറ്റ്സിൻ്റെ കാര്യം മനസ്സിലാക്കാം. 3 എസ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, നൈസായി പോയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, സ്റ്റേറ്റ്സ് ജനറലിനെ വിളിച്ചു. 1789 ഫൈനാൻഷ്യൽ ക്രൈസിസും വാറും ഡ്രൗട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് എന്ത് സംഭവിച്ചത്, ഇനി അവിടെ ഫുൾ പ്രശ്നമായിട്ട് എന്താ സംഭവിച്ചത്, നാഷണൽ അസംബ്ലി 3rd എസ്റ്റേറ്റ് അങ്ങ് ഫോം ചെയ്തു സ്വന്തം. ടെന്നീസ് കോർട്ടിൽ പോയിട്ട് ഓത്തെടുത്തു, ഞങ്ങൾ ഇവിടുന്ന് നാഷണൽ കൺവെൻഷൻ, നമ്മുടെ നാഷണൽ അസംബ്ലി എന്ത് ചെയ്യില്ല, ഇവിടുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യേണ്ടി ഞങ്ങൾ ഇറങ്ങൂല എന്ന് തീരുമാനിച്ചു. അതിനെ വിളിക്കും ടെന്നീസ് കോർട്ട് ഓത്ത്. അത് 1789. ഇനി എപ്പോഴാണ് തുടങ്ങിയത്, നമ്മുടെ അടുത്ത സംഭവം എപ്പോഴാണ്, ബാസ്റ്റീൽ പ്രസിഡന്റിനെ പൊട്ടിച്ചു, ലിബർട്ടി ഈക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നു. 14th July 1789, കണ്ടോ, 14th July 1789 ആണ് കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ ശരിക്കും തുടങ്ങി എന്ന് പറയുന്ന ഡേറ്റ് ഇതാണ്. ഇനി എന്താണ് അടുത്ത സംഭവിച്ച, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ അടുത്ത മാസം 12th August. ഓക്കെ, നോക്കിയോ, കണ്ടല്ലേ, റെഡിയാണ്. 12th August റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ പാസ് ചെയ്തു നാഷണൽ അസംബ്ലി. ഇനി എന്താണ് പെണ്ണുങ്ങളെ പറ്റി ആലോചിക്കാം. ഓക്കെ, പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, തൗസൻഡ്സ് ഓഫ് വിമൻ മാർച്ച് ഫ്രം പാരീസ് ടു പാലസ് ഓഫ് വെർസായ് ഗിവ് അസ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് നടന്നില്ലേ, October 1789, 2 മാസത്തിന് ശേഷം. ഇനി എന്താണ്, September 3 വർഷം ശേഷം എന്താണ് ഫ്രാൻസിനെ റിപ്പബ്ലിക് അണ്ടർ ദ ന്യൂ നാഷണൽ കൺവെൻഷൻ അണ്ടർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെന്താണ് തീരുമാനിച്ചു, നമ്മൾ റിപ്പബ്ലിക് ആണ്. ഇനിയും സംഭവിക്കുന്നുണ്ട്, ഇനി നെപ്പോളിയൻ ബോണപ്പാർട്ട് എപ്പോഴാണ്, 1799 വരെ വന്നു. അപ്പോൾ 1815 എന്ത് സംഭവിച്ചേ, ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറഞ്ഞ ബാറ്റിൽ നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്തു, ഫ്രാൻസ് ശരിക്കും ഫ്രീ ആയി. 1815 ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ഓക്കെ, അതോടെ മൂപ്പരുടെ പരിപാടിയും കഴിയും. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചു, അമേരിക്കൻ റെവല്യൂഷൻ കുറച്ചു, കുറച്ച് ഫയർ ഇമോജി അൽസാണ് തന്നേ. ആൻഡ് ശരിക്കും പറയണം, നിങ്ങൾ ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്തോ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ്.
നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒന്നൊന്നര മണിക്കൂറിൽ രണ്ട് മണിക്കൂറിന് അണ്ടർ ഈ ചാപ്റ്റർ പഠിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ റെവല്യൂഷനും എല്ലാ പോയിന്റ്സും എല്ലാ കാര്യങ്ങളും ഞാൻ കഥ പോലെ പറയുന്നുണ്ട്. ഇതൊരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലെ കഥയായി. ഇനി ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാൽ ഞാൻ ഗ്യാരണ്ടി ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ എന്ത് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇനി നമ്മുടെ വളരെ ചെറിയ റെവല്യൂഷനിലേക്ക് വരാം, ദ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ഇതിലാകെ രണ്ട് പാരഗ്രാഫ് പഠിക്കാനുള്ളൂ, വളരെ വളരെ സിമ്പിൾ. അപ്പം എന്താ സ്കിപ്പ് ചെയ്യണോ? വേണ്ട, നമ്മൾ പഠിക്കുന്നു. ഇനി ഇപ്പോഴാണ് എനിക്ക് റിയലൈസ് ചെയ്തത് ഞാൻ ഇത്രയും നേരം ഈ പെന്നെ വെച്ചിട്ട് ഒന്നും എഴുതിയിട്ടില്ലാണ്. കാരണം ഒന്നും എഴുതേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഫാക്ട്സ് സ്ട്രേറ്റ് സ്ട്രേറ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് വെച്ച് പഠിക്കാം. അതെവിടെ കിട്ടും? എക്സാമിനർ ലേണിംഗ് ആപ്പിൽ കിട്ടും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഈ സമയത്ത് കാണാൻ പറ്റും എവിടെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ഒരു പ്രാവശ്യം വായിക്കണം, ഒരു പ്രാവശ്യം. അൽസാന ക്ലാസ് കണ്ടു, ഒരു പ്രാവശ്യം വായിച്ചാൽ സെറ്റ്. ഓക്കെ, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഫുൾ പവറിൽ വരട്ടെ. ഇനി നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനൊക്കെ അവിടെ ഇരിക്കട്ടെ. ലാറ്റിൻ അമേരിക്കൻ ഏത് സ്ഥലമാണ്? ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണ്? അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോണ്ടിനെൻ്റ് ഉണ്ട്, നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്. നോർത്ത് അമേരിക്കേൻ്റെ നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞു, അതാണ് അമേരിക്കൻ വോർ ഓഫ് ഇൻഡിപെൻഡൻസ്, അവിടെ നിന്നാണ് അമേരിക്ക തുടങ്ങിയത്. ഇനി ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സെൻസ് ഉണ്ടാക്കുന്നത്? സൗത്ത് അമേരിക്ക എന്നല്ല പറയുന്നത്. ബേസിക്കലി ലാറ്റിൻ അമേരിക്ക റെഫേഴ്സ് ടു ഏത് സ്ഥലം? ലാറ്റിൻ ഭാഷകൾ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റൊമാൻസ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ ലാറ്റിൻ ഡിറൈവ് ആയ മൂന്ന് ലാംഗ്വേജ് ഉണ്ട്, ഫ്രഞ്ച്, സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ്. ആ റൊമാൻസ് ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ബേസിക്കലി കുറച്ച് സൗത്ത് അമേരിക്കൻ റീജൻസ്. അവിടുത്തെ റെവല്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ള, വളരെ കുറച്ച് കാര്യം പഠിക്കാനുള്ളൂ. ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും പറഞ്ഞുതരാം. ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ കൺട്രീസ് വരുന്നുണ്ട്, ബ്രസീൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സൗത്ത് അമേരിക്കയിൽ അർജൻറ്റീന വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെയാണ് ബേസിക്കലി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ കുറേ റിലീസ് ചെയ്യാൻ പറ്റും, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പറഞ്ഞുതരാം. ഓ, കുറച്ച് ഫയർ എമോജീസ് വരട്ടെ. അപ്പോൾ നമ്മുടെ പാബ്ലോ നെറൂഡ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, പേര് ഓർത്ത് വെക്കാം. ഹൈറ്റ്സ് ഓഫ് മാക്കു പിക്കു, ഞാൻ കറക്റ്റാണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാൻ കാരണം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വരുന്നത്, ഇവിടെയൊക്കെ ആരോ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് റെവല്യൂഷൻ വരുന്നത് അല്ലേ. കുറച്ച് ആൾക്കാർ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് കോളനൈസേഷനോ അല്ലെങ്കിൽ അവരെ പവറൊക്കെ ഇമ്പോസ് ചെയ്യുന്നത് അല്ലേ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അബൻഡൻസ് ഓഫ് റിസോഴ്സസ്, വളരെയധികം റിസോഴ്സസ് അവിടെ ഉണ്ട്, കുറച്ച് കൂടുതൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. കൾട്ടിവേഷൻ മെയ്സ്, മെയ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡയറ്റാണ്. അപ്പം മെയ്സ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വന്നിട്ട് നൈസ് ആയിട്ട് പൊക്കാൻ വിചാരിച്ചു. റയർ ഷീപ്പ് ഉണ്ടായിരുന്നു. അക്വയർഡ് വെൽത്ത് ത്രൂ ട്രേഡ് ആൻഡ് ട്രേഡിൽ കൂടി ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥലമാണ്, നല്ല മാർക്കറ്റാണ്, അവിടെ പോയിട്ട് ലൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആരൊക്കെ ഇവർ രണ്ടാൾക്കാരും, സ്പെയിൻകാരും പോർച്ചുഗീസുകാരും. ഓക്കെ, നമ്മുടെ ഫുട്ബോളിലെ കുറേ ടീംസൊക്കെ ആണല്ലോ ഇവിടെ വരുന്നത്. സ്പാനിഷ്കാരും പോർച്ചുഗീസും ഇവിടെ വന്നിട്ട് ലൂട്ട് ചെയ്യാൻ തുടങ്ങി. നോക്കാം, വായിച്ചു നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ എന്താ എടുത്തത്. സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോളനൈസ് ലാറ്റിൻ അമേരിക്ക ടു എക്സ്പ്ലോയിറ്റ് ദ എക്കണോമിക് റിച്ച്നെസ്. എക്കണോമിക് റിച്ച്നെസ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫൈനാൻഷ്യൽ ഗെയിൻ കിട്ടുന്ന കുറേ നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു. മെയ്സും കുറേ റിസോഴ്സസും പിന്നെ ഷീപ്പും ട്രേഡും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളും എന്താണ് അവിടെ പോയിട്ട് കബ്സ കരുതെന്ന് പറഞ്ഞാൽ എന്താണ്, അവർ പോയിട്ട് അവിടെ റൂൾ ചെയ്തു. ഓക്കെ, നൈസായിട്ട്. ഇനി എന്താണ്, ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് ഒരു പാരഗ്രാഫ് വായിച്ചാൽ കഴിഞ്ഞു. ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഞാൻ കുറേ കോംപ്ലിക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇനി ഞാനൊരു അടിപൊളി കാര്യം പറഞ്ഞത്, നിങ്ങൾ അതിനു മുമ്പേ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, ബ്രസീൽ എന്ന് പറഞ്ഞ കൺട്രിയിൽ നമുക്ക് നെയ്മാർ അല്ലേ, നെയ്മാർ പണ്ടത്തെ റൊണാൾഡോ അങ്ങനെ കുറേ ആൾക്കാർ ഭീകരന്മാരുള്ള ഒരു നേഷനാണ്. അവിടെ ഏത് ഭാഷയാണ് സംസാരിക്കുക എന്നറിയോ? അവിടെ ഏത് ഭാഷയാണ് സംസാരിക്കുക? വളരെ സിമ്പിൾ, ഞാൻ ടെക്സ്റ്റ് നോക്കിയിട്ടൊന്നുമല്ല പറയുന്നത്, അൽസാറിന് പണ്ട് അറിയുന്നത്. നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാറ്റിലിടുക, കോമെൻസിലിടുക. എന്താണ്? ബ്രസീലിയൻ അല്ലേ, ബ്രസീലിയൻ ഇല്ലല്ല, അങ്ങനത്തെ ഒരു ഭാഷയില്ല. അവിടെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? പോർച്ചുഗീസ്. ആൻഡ് ചില ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ വേറെ എന്തെല്ലാം ഭാഷ സംസാരിച്ചിട്ടുണ്ട്? അർജൻറ്റീനയിലൊക്കെ എന്താണ്? ചെക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും അറിയണം, നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് സിലബസിൻ്റെ ഭാഗമല്ല, എന്നാലും ചെക്ക് ചെയ്യുക. സ്പാനിഷാണ് കൂടുതൽ ഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ കൺട്രീസ്, കാരണം സ്പെയിനും പോർച്ചുഗലും ഇങ്ങനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവിടെ വന്നിട്ട് റൂൾ ചെയ്തിട്ട് അവരുടെ ഭാഷ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പം ബ്രസീലിയൻ ആയ കുറേ ആൾക്കാർ എന്താ, പോർച്ചുഗീസാണ് അവർ മെയിൻ ഭാഷ, വളരെ വീടല്ലേ. ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ സമയത്ത് കണ്ടുപിടിച്ച. ഇനി നമുക്ക് നോക്കാം, ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ്, റിലീജിയൻ ആൻഡ് കസ്റ്റംസ് അവരത് സ്പ്രെഡ് ചെയ്യിച്ചു.
ഓക്കെ. നമ്മൾ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ ഒരു കൾച്ചേഴ്സ് മാറ്റി, ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരെന്താണ് സ്പാനിഷും പോർച്ചുഗീസും അവരുടെ കുറേ കൾച്ചേഴ്സും ലാംഗ്വേജസും പിന്നെ റിലീജിയനൊക്കെ ഇവിടെ ഇമ്പോസ് ചെയ്തു, എല്ലാവരുടെ അടുത്തും ചെയ്തു. ഇപ്പോൾ ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചേർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. അപ്പോൾ അവരുടെ സ്പാനിഷ് സ്റ്റൈലിൽ എന്താണ് ഹൗസസും ചേർച്ചസും സെവറൽ സ്കൂൾസ് വെർ എസ്റ്റാബ്ലിഷ് ഫോർ ഇമ്പാർട്ടിങ് സ്പാനിഷ് സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി, അത് നിലനിർത്താൻ, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്പാനിഷ് സ്കൂള്. നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയാൽ എന്താ, കുട്ടികളൊക്കെ അവിടെ അയക്കേണ്ടി വരും, മലയാളം മീഡിയം നിർത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളങ്ങനെ ആയിപ്പോവും. അപ്പോൾ അതുപോലെ സ്പാനിഷുകാർ വന്നിട്ട് സ്പാനിഷ് സ്കൂൾസ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്കൂളുകളൊക്കെ തുറന്നു, ചേർച്ചൊക്കെ അവരുടെ സ്റ്റൈലിൽ. അപ്പോൾ എന്താണ്, അവരുടെ കൾച്ചർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി എന്താ സംഭവിച്ചത്, ദ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വർ ഇൻട്രൊഡ്യൂസ്. അവരുടെ സ്റ്റൈൽ ഓഫ് ക്രോപ്സ് എന്തും, ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്കൻസ്. ഈ പോർച്ചുഗീസും ഇവരൊക്കെ എന്താണ്, യൂറോപ്യൻസ് ആണ്. അപ്പോൾ അവിടുത്തെ കുറേ അസുഖങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്തു, ഇവർ കൊണ്ടുവന്നു അല്ലേ, കൊറോണയൊക്കെ വന്ന പോലെ ഇവർ കൊണ്ടുവന്നു ലാറ്റിൻ അമേരിക്കയിലേക്ക്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വാസ് എൻഫോഴ്സ് ടുവേർഡ്സ് ദ നേറ്റീവ്സ് ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് റേസിൽ ഉള്ളവർ, ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ സ്പാനിഷും പോർച്ചുഗീസും അവിടെ ഇത് നടത്തിയ ആൾക്കാർ, റൂൾ ചെയ്ത ആൾക്കാർ, ഇപ്പോൾ സാധാരണമായ ബ്രസീലിയൻസോ അർജൻറ്റീനിയൻസോ അങ്ങനത്തെയുള്ള സാധാരണ ആൾക്കാർ, ഏത് വോക്ക് ഓഫ് ലൈഫ്, ഏത് ഭയങ്കര പൈസക്കാരനാണ് സാധാരണ ആളാണ്, ഏത് വോക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥിതി എന്താണ് സാമ്പത്തിക സ്ഥിതിയോ ലൈഫ് ഏത് സ്ഥിതിയിലുള്ള ആളെ റേഷ്യലി ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. ഓക്കെ, ആ ഡിസ്ക്രിമിനേഷൻ നടന്നു. പിന്നെ അടുത്ത് വരുന്നത് ലാസ്റ്റ് കാര്യം, ഒരു ലൈൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്ര നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ എന്താണ്, ദേ ലൂട്ടഡ് ദ റിസോഴ്സസ്. അവരെന്താണ്, അവിടെ നൈസായിട്ട് പൊക്കി ഓരോ കാര്യങ്ങളൊക്കെ പൊക്കി, വെൽത്ത് ഓഫ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ. ഓക്കെ, നമ്മളെന്താണ് അവരുടെ റിസോഴ്സസും വെൽത്ത് ഓഫ് ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ ഇവർ നൈസായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു, ലൂട്ട് ചെയ്തു. എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ് ടു വർക്ക്. ബേസിക്കലി എൻസ്ലേവ്ഡ് എന്ന് പറയുമ്പോൾ അവരെ സ്ലേവറി, ബേസിക്കലി എന്താണ്, അവരോട് പണിയെടുക്കാൻ പറഞ്ഞു, വലിയ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, അൺഫോ എന്താ മോശമായിട്ട് ട്രീറ്റ് ചെയ്തു, അതാണ് പറയുന്നത് എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ്. നേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായ ലാറ്റിൻ അമേരിക്കയിലെ ആൾക്കാരെ നന്നായിട്ട് കഷ്ടപ്പെടുത്തി വർക്ക് ചെയ്യിപ്പിച്ചു. ദ റെവല്യൂഷൻസ് ലെഡ് ബൈ ജോസ് ഡി ദ സാൻ മാർട്ടിൻ, സനാറിട്ടിൻ എന്ന് വായിക്കരുത്, ശരിക്കും ഇവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ സ്പാനിഷ് ഒരു ഇതിട്ട് കൊടുക്കുകയാണെ, ഹോസേ വരിക, ഒരു വള്ളിയൊക്കെ ഉണ്ട് ഈൻ്റെ മേലെ, ഹോസേ ദെ സന്നാർത്തീൻ, സന്നാർത്തീൻ എന്നൊക്കെ വരിക. ഞാൻ 100% കറക്റ്റ് അല്ല, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഫ്രാൻസിസ്കോ മിറാൻഡ അല്ല, ഫ്രാൻസിസ്കോ മിറാന്ത ഒരു ഡേയും കൂടെ ഉണ്ട് ശരിക്കത്തെ പേരിൽ. ആൻഡ് സിമോൺ ബൊലിവർ, സിമോൺ ബൊലിവർ അല്ലെ സൈമൺ ബൊലിവർ എന്ന് പറഞ്ഞോ, നമുക്ക് ആൻസർ ചെയ്താൽ മതി. ഇവർ മൂന്നാൾക്കാരുടെ പേര് മാത്രം പഠിക്കാം. എന്താണ് പഠിക്കേണ്ടത്, ജോസ് ഡി സന്നാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ ആൻഡ് സൈമൺ ബൊലിവർ എക്സെട്ര, അങ്ങനത്തെ ആൾക്കാരാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ലീഡ് ചെയ്തത്. അവരായിരുന്നു ലീഡേഴ്സ്. കഴിഞ്ഞു ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ കഴിഞ്ഞു, ഒന്നുമില്ല, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ കുറേ വെൽത്ത് ഉണ്ടായിരുന്നു, റിസോഴ്സസ് ഉണ്ടായിരുന്നു, റെഡ് ഷീപ്സ്, നല്ല പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസും സ്പാനിഷ് ആൾക്കാരും വന്നു, അവരുടെ സ്കൂൾസ് സെറ്റപ്പ് ചെയ്തു, അവരുടെ ലാംഗ്വേജ് റിലീജിയൻ ഇമ്പോസ് ചെയ്തു, സ്ലേവറി തുടങ്ങി, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, സ്ലേവറി തുടങ്ങി, ബുദ്ധിമുട്ടാക്കി, ബ്ലാബ്ലി ബ്ലൂ ബ്ലൂ ബ്ലൂ, കുറേ ലൂട്ട് ചെയ്തു. പിന്നെ അത്രേ ഉള്ളൂ, ഈ മൂന്നാൾക്കാരെ ഹെൽപ്പ് ചെയ്തു, ലീഡറായി, പിന്നെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻസ് നടന്നു. അത്രേ ഉള്ളൂ പഠിക്കുക, അത്ര പഠിച്ചാൽ കഴിഞ്ഞു. ഒരു ഡേറ്റോ പഠിക്കാനല്ല, ഒരു സ്ഥലമോ പഠിക്കാനല്ല, ഒന്നുമില്ല, കഴിഞ്ഞു. രണ്ട് കൺട്രി ഒന്ന് എക്സ്പ്ലോർട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചുപോയി, രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞല്ലോ, സെറ്റ് ആയാലോ, ലാറ്റിൻ അമേരിക്ക സെറ്റ്, സെറ്റിൻ ചാറ്റിൽ എല്ലാവരും ഇടാം. ഓക്കെ, തംസ് അപ്പ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ചരിത്രം കൂടി ശേഷിച്ച് ഞാൻ ഒന്നും കൂടി പറയാം. എക്സാമിനറുടെ കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി സ്റ്റുഡൻസ് എത്ര ആൾക്കാരാണ് ഫുൾ എ പ്ലസ് മേടിച്ചത്, 1086. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് എക്സാമിന് പോയി എഴുതണ്ട കേട്ടോ, ഓരോ വർഷം പഠിക്കുന്നതിനോട് 1086 എഴുതി വെക്കണ്ട, നിങ്ങൾ അറിഞ്ഞാൽ മതി. എക്സാമിനർ സ്വന്തം യൂട്യൂബല്ല ലക്ഷ്യ ആൻഡ് എസ് എസ് എൽ സി ശക്തി പായച്ചുകൊണ്ട് മാത്രം നമ്മൾ 1086 ഫുൾ എ പ്ലസ് നേടി, നമ്മൾ ഫുൾ സെലിബ്രേഷനായിട്ട് സെലിബ്രേറ്റ് കഴിഞ്ഞ വർഷം. ഇനി നിങ്ങളും ഉണ്ടാവൂലേ, നമുക്ക് ഫുൾ എ പ്ലസ് മേടിക്കണ്ട, ഇതൊക്കെ ഒരു 10 ഇരട്ടിയാക്കണ്ടേ, അതിൻ്റെ സെലിബ്രേഷൻ ഭീകരമായിരിക്കും, അത് നമ്മൾ നടത്തിയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമാണ്, ഇത് പഠിച്ച് 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 നിങ്ങളിവിടെ എത്തിയത് അല്ലേ, ഇത്ര ആൾക്കാർ, അതിന് എക്സാമിനറെ ഹെൽപ്പ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് എക്സാമിനറോടെ ഫുൾ പഠിക്കണം, എല്ലാ ചാപ്റ്ററും എല്ലാ സബ്ജക്റ്റും ഫുൾ പവറോടെ, മാത്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച്. അത് നിങ്ങൾക്ക് ഇതാ 499 ആണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും താഴെ കാണുന്ന നമ്പറിൽ, വാട്സാപ്പ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, അവരറിയിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള ബുക്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, എസ് എസ് എൽ സിൻ്റെ എക്സാമിനറിന് വേണ്ടിയിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് ഉണ്ടാവും, എല്ലാം കൂടി 499 ആണ് വരിക. ഓക്കെ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഇതാ താഴെ കാണുന്ന നമ്പർ, അല്ലെങ്കിൽ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ,
നോ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് റെവല്യൂഷൻ, അല്ലെങ്കിൽ ഞാൻ പറയാണ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെവല്യൂഷൻ, ഇത് പഠിയാം. അതിൻ്റെ ഒരു കുഞ്ഞ് റെവല്യൂഷൻ കൂടെ ഉണ്ട്, ഫുൾ പവറോടെ എല്ലാവരും വരാ, റഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, ദ റഷ്യൻ റെവല്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. റഷ്യ യു എസ് എസ് ആർ എന്നുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമുക്ക് സ്റ്റാർട്ട് മുതൽ നോക്കാം. അതിൻ്റെ കിങ് ഇത് റൂൾ ചെയ്തുകൊണ്ടിരുന്ന സമയം മുതൽ ഇപ്പോൾ വരെ ഇങ്ങനെയാണ് ആയതെന്ന് കുറേ പേരുകളൊക്കെ നമുക്കറിയാം അല്ലേ. മാർക്സിസ്റ്റ്, ലെനിൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒറിജിൻസ് ഒക്കെ എവിടെയാണ് കാണാം, ആരാണത് കണ്ടുപിടിച്ചതെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൈനീസ് റെവല്യൂഷനിൽ മാവോയിസും അങ്ങനത്തെ കാര്യങ്ങളും കാണാം. ഓക്കെ, റെഡി? ഇൻട്രസ്റ്റഡ് അല്ലേ? എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഇനി ആദ്യം നമ്മളിപ്പോഴും തുടങ്ങുന്ന എവിടെയാ, ഒന്നെങ്കിൽ എവിടെയാണ് പ്രശ്നം തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം തുടങ്ങിയത്, റെവല്യൂഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട പേര്. ഇവിടെ അറിയേണ്ട പേരെന്താണ്, നിങ്ങൾക്ക് അറിയേണ്ട പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാക്സിം ഗോർക്കിന് എന്താണ് ചോദിച്ചത്. അപ്പം ഈ നാല് പേര് ഓർത്ത് നോക്കില്ലേ, മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ് ഭയങ്കര ഫേമസ് ആളാണ്, കാർൽ മാർക്സ്, തെറ്റൂല റഷ്യൻ റെവല്യൂഷൻ, കാരണം മാർക്സിസം അത് കാൾ മാർക്സിൻ്റെ പേരിന്നാണ് വരുന്നത്. ആൻഡ് ഫ്രീഡ്രിക് എംഗിൾസും കൂടി, രണ്ടാളും കൂടിയിട്ടാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ചെയ്ത് ഇവരെണ്ടാൾക്ക് വലിയ റൈറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അത് രണ്ടും പഠിച്ചു വെക്കുക, പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഓക്കെ, റൈറ്റേഴ്സ് ഡിപിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ ദർ വർക്ക്സ്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ കഷ്ടതകളും ഇതൊക്കെ ആരാണ് എഴുതുന്നത്? റൈറ്റേഴ്സ്. ഓക്കെ, ഇവരെ പോലെ റൈറ്റേഴ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, റെഡി? ഫുൾ പവറോടെ റഷ്യൻ റെവല്യൂഷൻ കഴിഞ്ഞ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഡൺ. ആൻഡ് നമ്മളെന്താണ്, നമ്മൾ ഈ ചാപ്റ്റർ മാത്രമല്ല തീർക്കുന്നത്, നമ്മൾ വേൾഡിൽ നടന്ന 100, 100, 200, 300, 500 വർഷങ്ങളിൽ എടുത്ത് നടന്ന വലിയ വലിയ റെവല്യൂഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, സാർ ഇത് പഠിച്ചിട്ടെന്താ കാര്യം, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നത്, എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത്, ആൻഡ് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, പക്ഷെ നല്ല പവറും രസത്തോടെ. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഓ, മദർ എഴുതിയത് മാക്സിം ഗോർക്കി ആട്ടോ, അതാണ് ഓർക്കേണ്ടത്. ഇനി വാട്ട് ലെഡ് ടു ദ റെവല്യൂഷൻ, എന്തുകൊണ്ടാണ് റെവല്യൂഷൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ എംപറേഴ്സും കാര്യങ്ങളും അവരെ റൂൾസും മോശമായിരിക്കും, കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാ കൺട്രിയിലും ഉണ്ട് അല്ലേ. ഫ്രഞ്ച് സൊസൈറ്റിയിലാണെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയാണ് പ്രശ്നം, എന്താ ക്ലേർജിയും നോബിലിറ്റിയും ആ ഫ്രഞ്ച് സൊസൈറ്റിയും എസ്റ്റേറ്റ്സൊക്കെയാണ് പ്രശ്നം. അമേരിക്കയിൽ എന്തായിരുന്നു, ആ ബ്രിട്ടീഷ് ഉണ്ടാക്കിയ റൂൾസും ടാക്സും ഒക്കെ ആയിരുന്നു പ്രശ്നം. ഇവിടെ എന്തായിരുന്നു പ്രശ്നം, ലാറ്റിൻ അമേരിക്കയിൽ ഇവർ സ്കൂളും മറ്റേതും മറിച്ചതും സ്ലേവറി ഒക്കെ ആയിരുന്നു പ്രശ്നം. റഷ്യയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി. ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കിങ് അല്ല ഒരാളുടെ പവറിൻ്റെ അടിയിൽ വരുന്ന സാർട്ടിസ്റ്റ് എംപറർ, TZARTIST, സാർട്ട്, TSART എന്നും പറയും കേട്ടോ, സാർട്ട്. അവർ ബർബൺ കിങ്സിലെ ഇവിടെ എന്താണ്, സാർട്ടിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. അപ്പോൾ റഷ്യൻ്റെ അന്നത്തെ കിങ് സാർട്ടിസ്റ്റ് എംപറർ ആയിരുന്നു. അപ്പോഴെന്താണ്, അതിൻ്റെ അവരുടെ അടിയിൽ ഭയങ്കര ലൈഫ് കഷ്ടം, സാധാരണ വർക്കേഴ്സിനും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഫാമേഴ്സിനും ഭയങ്കര കഷ്ടമാണ്. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഭയങ്കര ഈൽഡ് ഭയങ്കര കുറവാണ്, പ്രൊഡക്ഷൻ ഭയങ്കര മോശമാണ്, അഫക്റ്റഡ് ദർ ഇൻകംസ്. അപ്പോൾ ഫാമേഴ്സിന് ഒരു പൈസയില്ല. മോർ ഓവർ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. അപ്പോൾ എല്ലായിടത്തും കാണുന്ന സെയിം ട്രെൻഡ്സ് ആണ്, ഭക്ഷണം കുറേ ഉണ്ടാവുന്നില്ല, അപ്പോൾ എന്താണ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല, അതുപോലെ ഈ സാധാരണ ഫാമേഴ്സിന് കുറേ ടാക്സ് അടക്കേണ്ടി വരുന്നു. ഈ ലാസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് വരാം. ഓൾദോ റഷ്യ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കൺട്രിയിൽ അടിപൊളി നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഇന്ന് നമുക്കറിയാം റഷ്യൻ്റെ ആ വോർ കാരണം എന്താണ് വേൾഡിലെ സപ്ലൈസിൻ്റെ പ്രശ്നം, ചിപ്പ് ഷോർട്ടേജും അങ്ങനത്തെ കുറേ കാര്യങ്ങളും, നാച്ചുറൽ റിസോഴ്സസും കുറേ എന്താണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക, കാരണം റഷ്യൻ്റെ എത്ര കൺട്രോൾ ഉണ്ട്. അത് ഉണ്ടെങ്കിലും അന്നും ഉണ്ടായിരുന്നു, ദർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് വളരെ ലോ പ്രൊഡക്ഷൻ ആയിരുന്നു ഇൻഡസ്ട്രിയൽ, കാരണം ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ്, വേറെ കൺട്രിയിലുള്ള ആൾക്കാരായിരുന്നു ഈ ഇതൊക്കെ കൺട്രോൾ ചെയ്ത്, മെജോറിറ്റി ഓഫ് ദി ഇൻഡസ്ട്രീസ് കൺട്രോൾ ചെയ്ത്. അന്ന് കാലത്ത് അവിടെ ഇൻഡസ്ട്രി, അവിടെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് ഈ സാർട്ടിസ് എംപറർ എടുത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പൈസയ്ക്ക് പുറത്തേക്ക് പോകുന്നത് കൺട്രിയിലേക്ക് വരുന്നില്ല, ആൾക്കാർക്കല്ല കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നത്. ഇതൊക്കെ വലിയ പ്രശ്നമാണ്, ഫാമേഴ്സിന് വളരെ കഷ്ട ലൈഫ്, ഇൻഡസ്ട്രിയിൽ വളരെ കഷ്ട ലൈഫ്, ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആൻഡ് വലിയ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. അതുപോലെ എന്താണ്, അവിടുത്തെ ഉള്ള ഇൻഡസ്ട്രിയിൽ എല്ലാം റിസോഴ്സസ് ഉണ്ടെങ്കിലും എല്ലാം ഫോറിനേഴ്സാണ് ഓൺ ചെയ്തത്, അപ്പം എല്ലാം ഫുൾ പ്രശ്നമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, അപ്പോൾ നമ്മുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യും. ഇവിടെ നമ്മളൊരു പ്രത്യേക ടൈപ്പ് ഐഡിയോളജിസ്റ്റാ, മാർക്സിസ്റ്റ് ഐഡിയോളജീസ്, മാർക്സിസം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നത്. ആരാണ് ഇതിന് കാരണക്കാർ, രണ്ടാൾക്കാർ, കാർൾ മാർക്സും ഫ്രീഡ്രിക് എംഗിൾസും. ഓക്കെ, അപ്പം കാർൾ മാർക്സ്,
മാർക്സിസ്റ്റിൻ്റെ പേര് വരുന്നത് ആൻഡ് ഫ്രീഡ്രിക് എംഗൽസ് ആണ് ഈ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് തുടങ്ങിയത്. നമുക്ക് നോക്കാം എന്താണ്. ബേസിക്കലി ആർക്കായിരുന്നു ബുദ്ധിമുട്ട്? വർക്കേഴ്സ്. അപ്പോൾ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ആ സിറ്റുവേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയോളജീസാണ് മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. നമുക്ക് നോക്കാം. Establishing the supremacy of workers instead of that by capitalists. Capitalists nu parayumbol velli velli business owners ee velli velli let's say oru industrial owners okke avare power nu avare edunna power eduthittu aarku kodukanam workers nu kodukanam workers aayirikkanam karan namak ariyam russia lokke endana communism okay communism nu parayum endana ആൾക്കാരെടുത്താണ് പവർ ഉണ്ട്, അല്ലാണ്ട് കുറച്ച് ആൾക്കാർ മെയിൻ ടോപ്പിലുള്ളവരല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കേണ്ടത് എന്താണ്, എസ്റ്റാബ്ലിഷിംഗ് ദ സുപ്രമസി ആരായിരിക്കണം ടോപ്പിൽ? വർക്കേഴ്സ് ആയിരിക്കണം, അല്ലാണ്ട് ക്യാപിറ്റലിസ്റ്റ് അല്ല. ഓക്കെ നോക്കാം. ട്രേഡ് യൂണിയൻസ് വർ ഫോം ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ്. ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാം, കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ യൂണിയനായി, അപ്പോൾ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. എന്നിട്ട് എന്താണ് ഇവരുടെ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. അപ്പം എന്താണ്, വർക്കേഴ്സ് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടായി, കുറേ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരെന്താണ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം യൂണിയൻസ് ഒക്കെ വന്നാലാണ് സ്ട്രൈക്ക് വിളിക്കുക, ഒരു എന്താണ് റൂളേഴ്സ് അല്ലെങ്കിൽ എന്താ ബോസിൻ്റെ ഇടയ്ക്കൊക്കെ എന്താണ് പ്രശ്നം അഗെയിൻസ്റ്റ് പൊങ്ങി വരിക, അല്ലാണ്ട് എല്ലാവരും മിന്നാണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂട്ടായ്മയായി, അതാണ് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തിട്ട് ആൾക്കാരെ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു ദ മെൻഷിവിക്സ് മൈനോറിറ്റി, കുറച്ച് ആൾക്കാരായിട്ട് മെൻഷിവിക്സ് ഉണ്ട്, ആൻഡ് ദ ബോൾഷിവിക്സ് ദ മെജോറിറ്റി. ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, മാർക്സിസ്റ്റ് ഐഡിയോളജീസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വർക്കേഴ്സിനാണ് ഏറ്റവും ടോപ്പിൽ വെക്കേണ്ടത്, അവരുടെ സുപ്രമസിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട, ക്യാപിറ്റലിസ്റ്റ് ചെയ്യേണ്ട അല്ല. ഇനി ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു ആരുടെ, നമ്മൾ വർക്കേഴ്സിൻ്റെ ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. The Social Democratic Workers Party. Okay, Social Democratic Workers Party was formed. Later, split into Mensheviks minority, Bolsheviks majority. Okay, and the leaders ne peru njan parayam. The main leaders of the Bolsheviks were Lenin and Trotsky. Lenin, Vladimir Lenin and Trotsky. ഈ രണ്ട് പേര് ഓർത്തുക്കണം. മെൻഷിവിക്സിൻ്റെയോ മൈനോറിറ്റിൻ്റെ അലക്സാണ്ടർ കെറിൻസ്കി എന്ന് പറയും. ഓക്കെ അലക്സാണ്ടർ ആലോചിച്ചാൽ മതി. ഓക്കെ ഇയാൾ അത്ര ശരിയല്ല കേട്ടോ, ഇയാളെ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രശ്നമാവും. ഓക്കെ അപ്പം ലെനിനും ട്രോട്സ്കിയാണ് ബോൾഷിവിക്സ് മെജോറിറ്റിൻ്റെ ലീഡർ. അവർ ജയിക്കുമല്ലോ, ഓബ്വിയസ്ലി നമുക്കറിയാം, പേരൊക്കെ കേട്ട ലെനിനുള്ള പേര് വളരെ ഫേമസ് ആണ്. പിന്നെ അലക്സാണ്ടർ കെറിൻസ്കി മെൻഷിവിക്സ് മൈനോറിറ്റിൻ്റെ ലീഡർ. അപ്പം റഷ്യൻ റെവല്യൂഷൻ തുടങ്ങുന്നതിന് മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. ഈ റെവല്യൂഷൻ രണ്ട് പാർട്ടായിട്ടാണ് നടക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഇനി 1905 ആണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഡേറ്റ്. നമ്മൾ 1775 അമേരിക്കൻ തുടങ്ങിയിട്ട് 1789 ഫ്രഞ്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ലാറ്റിൻ അമേരിക്കൻ്റെ ഡേറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഇവിടെ എത്തി 1905 കഴിഞ്ഞു. ആ 1700 കഴിഞ്ഞു, അത് ബ്ലാ ബ്ലാ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ 1905 കുറച്ച് 100 വർഷം മുമ്പുണ്ടായിരുന്നുള്ളൂ. ബ്ലഡി സൺഡേ ആൻഡ് ഡൂമ എന്ന് പറഞ്ഞ ഇവൻറ്റ്, അത് നോക്കാം അതെന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ ജപ്പാൻ വോർ. റഷ്യൻ ജപ്പാൻ വോർ 1905 നടന്നു, അതിൽ റഷ്യ തോറ്റു. റഷ്യ തോക്കുകയെന്ന് വെച്ചാൽ വലിയ സിമ്പിൾ കാര്യമൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കും സിനിമയിൽ കാണുന്ന പോലെ കുറച്ച് കാര്യമൊന്നുമില്ല, കുറേ ആൾക്കാരെ ലൈഫ് പോവും, പിന്നെന്താണ് കുറേ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ, ആണുങ്ങൾ വോറിന് പോവും, കുറേ ആൾക്കാർ മരിക്കുക, ഫാമിലീസിന് പ്രശ്നമോ, അതുപോലെ അത് കുറേ ഭക്ഷണം ഇതിന് വേണ്ടി മാറ്റിവും, കുറേ പൈസ ഇതിനിറങ്ങും, കുറേ നഷ്ടങ്ങളുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര കൺട്രീൻ്റെ സിറ്റുവേഷൻ തന്നെ മാറും. അപ്പോൾ നമുക്ക് അന്ന് നെറ്റ് ഉണ്ടാവും, അതും നല്ല പ്രശ്നമാണ്, അന്ന് ഭക്ഷണം ഉണ്ടാവില്ല, ഫാമിലി ഉണ്ടാവില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ റഷ്യ തോറ്റു വോർ. ഓക്കെ വർക്കേഴ്സ് ഓർഗനൈസ് ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡ് എന്ന് പറയുമ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന സ്ഥലം. അപ്പോൾ അന്ന് അതിന് അങ്ങനെയും പറയും. ഓക്കെ അപ്പോൾ എന്താണ് വർക്കേഴ്സ് ഇവിടെ മാർച്ച് ചെയ്യുന്നത് ഓൺ 9th January 1905 എന്താ സംഭവിച്ചത്, അവർ ഓർഗനൈസ് ചെയ്തു ഹ്യൂജ് മാർച്ച്. ഓക്കെ വേറെ എപ്പോഴാണ് മാർച്ച് നടന്നത്? ആ യെസ് വിമൻസ് മൂവ്മെൻറ്റ് അല്ലേ, എവിടെ പാരീസ് ഓഫ് വെർസൈലേക്ക് അല്ലേ, ഗിവസ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് നടത്തി. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ, മാർക്ക് എന്നിട്ട് അപ്പോൾ ഓർത്ത് വെക്കുക. ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. ഇവിടെ എന്താണ് വർക്കേഴ്സ് എന്തിനാണ് കൂടി 9th January 1905 എന്താണ് പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് റിഫോംസ്. എക്കണോമിക് റിഫോംസ് എന്തിനാണ്, ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സിറ്റുവേഷൻ മൊത്തം മാറ്റം, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം, പൈസകൾ കുറയ്ക്കണം, കുറച്ച് ടാക്സ് മാറ്റേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും, അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ മാർച്ച് ചെയ്തു. ഇനി എന്താ സംഭവിച്ചത്, ദ മാർച്ച് വാസ് ഫൈഡഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെർ മാസക്കേർഡ്. അപ്പം ഈ മാർച്ചിനിടയ്ക്ക് കുറേ ആൾക്കാരെ വെടിവെച്ചു.
ഓക്കെ നമ്മുടെ മിലിറ്ററി അല്ലെ ആർമി ഇവരെ വെടിവെച്ചു. അതുകൊണ്ടാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്ക്, സൺഡേ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 9 January 1905 ആണെങ്കിൽ ചാറ്റിലിട യെസ് സാർ 9 January 1905 വാസ് സൺഡേ, അതുകൊണ്ടാണ് ബ്ലഡി സൺഡേ. ബ്ലഡ് ഷെഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. മാർച്ച് വാസ് ഫയർഡ് ബൈ ദ സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വർ കിൽഡ്. ഓക്കെ, വർക്കേഴ്സ് ഓർഗനൈസേഷൻ കോൾ ദ സോവിയറ്റ്സ്, സോവിയറ്റ് യൂണിയൻ അല്ലേ, സോവിയറ്റ്സ് വർ ഫോംഡ് ഓൾ ഓവർ ദ കൺട്രി. അപ്പം വർക്കേഴ്സ് ഓർഗനൈസേഷൻ മറ്റേ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഫോം ചെയ്തു. ഇത് ബ്ലഡി സൺഡേ, ഇതെന്താണ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ട്രേഡ് യൂണിയൻസ് ഒന്നല്ല സംഭവിച്ചത്, വർക്കേഴ്സ് ഓർഗനൈസേഷൻ. കാരണം വർക്കേഴ്സ് ആയിരുന്നു നടത്തിയത്. അപ്പോൾ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഫോം ചെയ്തു സോവിയറ്റ്സ് എന്ന് പേരുള്ള, ഓക്കെ സോവിയറ്റ്സ് എന്ന് പേരുള്ള, ആൻഡ് ഫോംഡ് ഓൾ ഓവർ ദ കൺട്രി. അപ്പോൾ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയി. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ലെറ്റ്സ് സേ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൊച്ചി രാജാവിലൊക്കെ നമ്മുടെ ഒരു ടീമാണ് അല്ലേ, നമ്മുടെ ഓട്ടോക്കാരൊക്കെ. അപ്പോൾ എന്താണ്, നിങ്ങൾ കേൾക്കുകയാണ് വേറെ ഇവിടുത്തെ കുറച്ച് ഓട്ടോക്കാരെ വെടിവെച്ച് കൊന്നു അല്ലേ, അവരൊരു മീറ്റിംഗ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ എന്താ മാർച്ച് നടത്തുമോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ടീമായിട്ട് ഫുൾ പ്രശ്നമാക്കും. അതുപോലെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ വർക്കേഴ്സ് എല്ലാവരും കൂടി ഒന്നാമത്തെ അവരെല്ലാവരും കഷ്ടപ്പെട്ട് ഓരോ പ്രശ്നങ്ങൾ സഹിക്കുകയാണ്. അതിൻ്റെ കൂടി ഇതും കൂടി നടന്നപ്പോൾ എന്താണ്, വർക്കേഴ്സ് എല്ലാവരും കൂടി സോവിയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ട് കൺട്രി മൊത്തമായി. ഇനി എന്താണ്, അവർ സ്ട്രൈക്കും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി ഒബ്വിയസ്ലി. ഇനി എന്താണ്, വെൻ ദി സ്ട്രൈക്സ് ഗെയിൻഡ് മാസീവ് സ്ട്രെങ്ത്, ടീമൊക്കെ ഫുൾ സെറ്റായി എല്ലാവരും കൂടിയപ്പോൾ, ദ എംപറർ വാസ് കമ്പൽഡ് ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൾ ഡൂമ. അപ്പോൾ ബ്ലഡി സൺഡേ കഴിഞ്ഞു, അതിൻ്റെ സോവിയറ്റ്സ് ഫോമായി, സോവിയറ്റ്സ് മാസീവ് സ്ട്രെങ്ത് ആയപ്പോൾ എംപററിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി കുറച്ച് എന്താണ് ഇവരെ അഡ്വൈസ് ചെയ്യാനും കുറച്ച് റൂൾസൊക്കെ ഒന്ന് മാറ്റി വരാനും നിങ്ങളുടെ കുറച്ച് ആൾക്കാരെ ഗവൺമെൻറ്റിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പേരിന് ഡൂമ എന്ന് പറഞ്ഞ ഒരു സംഭവം ലെജിസ്ലേറ്റീവ് അസംബ്ലി സെറ്റപ്പ് ചെയ്തു ഡൂമ. അപ്പോൾ ബ്ലഡി സൺഡേ നടന്നു 1905 9 January നടന്നു. ഓക്കെ, എന്നിട്ട് ഡൂമേനെ സെറ്റപ്പ് ചെയ്തു. ഓക്കെ, റെഡി അല്ലേ, സെറ്റപ്പ് ആണല്ലോ തുടങ്ങി. ഇനിയാണ് സംഭവിക്കാൻ നോക്കുന്നത്, ദ റഷ്യൻ റെവല്യൂഷൻ അതിൽ ഫെബ്രുവരി റെവല്യൂഷൻ. റെവല്യൂഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ജപ്പാൻ്റെയും റഷ്യൻ്റെയും വോർ തോച്ചു, കുറേ പ്രശ്നങ്ങളായി, ആൾക്കാർ അസംബ്ലി ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു, പെട്രോഗ്രാഡിന്ന് ബ്ലഡി സൺഡേ നടന്നു, ഡൂമ അസംബ്ലി ചെയ്തു. ഇനിയാണ് നമ്മുടെ ഫെബ്രുവരി റെവല്യൂഷൻ നടക്കുന്നത്, 1914 to 1917 നോക്കാം. ഇഗ്നോറിങ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ഡൂമ, ഡൂമ എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ ആക്കി വെച്ചിട്ട് അവരുടെ അഡ്വൈസൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നിക്കോളാസ് ദി സെക്കൻഡ്, നിക്കോളാസ് ടു അല്ല, നിക്കോളാസ് II, നിക്കോളാസ് ദി സെക്കൻഡ്, ദ ദെൻ സാർ എംപറർ, അന്നത്തെ സാർട്ടിസ്റ്റ് എംപറർ എന്ത് ചെയ്തു, ഡിസൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വോർ. നമ്മളെന്താണ് ഒരു വോർ തോറ്റിങ്ങിന് കുറച്ചൊന്ന് റെഡി ആയി വരുന്നുള്ളൂ, അപ്പം ഡൂമേൻ്റെ അഡ്വൈസൊക്കെ കേൾക്കാണ്ട് ഫസ്റ്റ് വേൾഡ് വോറിൽ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1914 സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് അറിയണം. ഓക്കെ, കുറേ ആൾക്കാർ മരിച്ചുപോയി, ഫുഡ് ഷോർട്ടേജസ് ഓബ്വിയസ്ലി, തൗസൻഡ്സ് ഓഫ് വിമൻ മാർച്ച്. ആ ഇവിടെയും മാർച്ച് ചെയ്തു. വിമൻ എന്തിനായിരിക്കും മാർച്ച് ചെയ്യുക, കൂടുതലും അപ്പുറത്തെ ഫുഡ് സിറ്റുവേഷനും അല്ലെങ്കിൽ എന്താണ് ഷെൽട്ടർ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നോക്കിയേ, തൗസൻഡ്സ് ഓഫ് വിമൻ മാർച്ച് അലോങ് ദ സ്ട്രീറ്റ്സ് ഓഫ് പെട്രോഗ്രാഡ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഓൺ 8 March 1905 കഴിഞ്ഞു. 12 വർഷം ശേഷം ഇവിടുത്തെ വിമൺ 8 March മാർച്ച് ചെയ്തു. ഓക്കെ, ക്ലാമറിങ് ഫോർ ബ്രെഡ്, ഡിമാൻഡിങ് ബ്രെഡ്, ഭക്ഷണം ഇല്ല നമുക്കെന്ന് പറഞ്ഞിട്ട് അവർ ഡിമാൻഡ് ചെയ്ത് നടന്നു. ദ വർക്കേഴ്സ് ഓർഗനൈസ്, പിന്നെയും വർക്കേഴ്സ് തന്നെ ഓർഗനൈസ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. അപ്പോൾ വർക്കേഴ്സും ഉണ്ട്, വിമണും ഉണ്ട്. ദോ ദ സോൾജിയേഴ്സ് ക്ലാഷ്, അപ്പോൾ സോൾജിയേഴ്സും ഇവരായിട്ട് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി. വിത്ത് ദ ഡെമോൺസ്ട്രേറ്റേഴ്സ്, ഈ മാർച്ച് ചെയ്യുന്നവരെയും ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെയാണ് ഡെമോൺസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഐഡിയോളജീസ്, അവരെന്താണ് അവരുടെ മെസ്സേജസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള. ഇൻ ദ ബിഗിനിങ് ലേറ്റർ ദേ ജോയിൻ ദ വർക്കേഴ്സ്. അപ്പോൾ സോൾജേഴ്സ് ആദ്യം ഇവരൊക്കെ ആയിട്ട് ഒരു ക്ലാഷൊക്കെ ആയി തല്ലൊക്കെ ആയി, പക്ഷേ സോൾജേഴ്സ് വീണ്ടും ഇവരെ കൂടെ കൂടി. അപ്പോൾ എംപററിൻ്റെ സൈഡൊക്കെ വിട്ട് ഇവരെ കൂടെ കൂടി. കാരണം എന്താണ്, കാരണം അവരുടെ ഫെല്ലോ സോൾജേഴ്സ് കുറേ ആൾക്കാർ മരിച്ചു. ഈ എംപററിൻ്റെ റൂള് കാരണം, ഇവരുടെ ഓർഡേഴ്സ് കാരണം കുറേ ഫെല്ലോ സോൾജേഴ്സ് മരിച്ചു. ഇവർക്കറിയാം അതിൻ്റെ വിഷം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ വർക്കേഴ്സിനോട് കൂടി. അല്ല, ഇവരെ ഫാമിലീസും ഇവരെ ആൾക്കാരും സാധാരണ ആൾക്കാരാണ്, ആ വിമണും വർക്കേഴ്സും ഒക്കെ ഉണ്ട്, അവരെ കൂടെ കൂടി. ഇനി എന്താ സംഭവിച്ചത്, ഇതും കൂടി കൂടിയാൽ എംപററിന് വേറെ ആരുമില്ല, എംപറർ നൈസൈഡ് പോയി. അ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി ദ ദെൻ മെൻഷെവിക് ലീഡർ. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഓടണം, ഓടണം, എന്നാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സർ മാർച്ചിലാണല്ലോ നടന്നത്. അപ്പോൾ എന്താ പ്രശ്നം, മാർച്ചിൽ നടക്കാൻ കാരണം എന്താണ്? ഫെബ്രുവരി റെവല്യൂഷൻ. ശാസ്ത്രി പോരട്ടെ, കമൻറ്റ് ചെയ്യുക, എല്ലാവരും പറയാം എന്താണ്. കാരണം എന്താണ്, റഷ്യൻ കലണ്ടർ
നമ്മുടെ സാധാരണ ഇൻ്റർനാഷണൽ കാലണ്ടറായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം 8th March 1970 എന്ന് പറയുമ്പോൾ റഷ്യയിൽ ഫെബ്രുവരി ആയിരുന്നു, ഫെബ്രുവരി റെവല്യൂഷൻ, സിമ്പിൾ. അപ്പോൾ ഡേറ്റിന് കുറച്ച് കാലണ്ടർ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം 8th March 1970 ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് വിളിക്കും, ഇതൊരു റെവല്യൂഷൻ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഫോം ചെയ്തു. ആര്? നമ്മുടെ കിങ്ങിനെയൊക്കെ പുറത്താക്കി, ഓബ്വിയസ്ലി നൈസായിട്ട് പുറത്താക്കി. കാരണം എന്താണ്, നമ്മുടെ കൂടെ വർക്കേഴ്സ് ഉണ്ട്, വിമൺ ഉണ്ട്, അതുപോലാതെ ആർമിയുണ്ട്. അപ്പം എന്താണ്, എംപ്രറിനൊന്നുമില്ല. ഇനി നോക്കേണ്ടത് പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി. മെൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ആയിരുന്നു, സോവിയറ്റ്സിൻ്റെ മൈനോറിറ്റി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ലെനിൻ ട്രോട്സ്കി എവിടെ പോയി, മെജോറിറ്റീൻ്റെ ലീഡേഴ്സ് എവിടെ പോയി? ചോദിക്കുക, ആലോചിക്കുക, ആൻസറും പോരട്ടെ, കാരണം അത് പഠിക്കാനുണ്ട് ഇനി. ഇനി ഒക്ടോബർ റെവല്യൂഷൻ. ഫെബ്രുവരി റെവല്യൂഷൻ കഴിഞ്ഞു, അത് മാർച്ചിൽ നടന്നു. ഒക്ടോബർ റെവല്യൂഷൻ ശരിക്കും ഒക്ടോബർ കറക്റ്റ് സിംഗിളിൽ നടന്നു കേട്ടോ. നോക്കാം, സെയിം വർഷം തന്നെ കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. കാരണം എന്താ, മൈനോറിറ്റീൻ്റെ ആൾ ലീഡർ ആയാൽ കുറേ ആൾക്കാർ ഓബിയസ്ലി സമ്മതിക്കൂല, സോവിയറ്റ്സിൻ്റെ ആൾക്കാർ സമ്മതിച്ചില്ല. വ്ളാദിമിർ ലെനിൻ അപ്പോസ്റ്റ്, നമ്മുടെ ബോൾഷിവിക്സിൻ്റെ ലീഡർ, ദ മെജോറിറ്റീൻ്റെ ആൾക്കാരുടെ ലീഡർ ഒപ്പോസ്റ്റ്. ദ ബോൾഷിവിക്സ് ആൻഡ് ദ സോവിയറ്റ് സപ്പോർട്ടഡ് ആര്? ഇവരുടെ ഈ ലെനിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, ബോൾഷിവിക്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി, സോവിയറ്റ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം സോവിയറ്റ്സ്. ഓക്കെ, സപ്പോർട്ട് ചെയ്തു. ദേ ഡിമാൻഡ്, കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, വളരെ റീസണബിൾ. നിങ്ങളൊന്ന് ആലോചിച്ച് ബോർഡ് നോക്കണ്ട, എന്തൊക്കെയായിരുന്നു ഡിമാൻഡ്സ്, എന്തൊക്കെയായിരുന്നു പ്രശ്നം? ഭക്ഷണമല്ല, സോൾജേഴ്സ് മരിക്കുന്നു, വേൾഡ് വാറിൽ വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം എന്തൊക്കെയായിരിക്കും? വേൾഡ് വാറിന്ന് വിഡ്രോ ചെയ്യണം, വേൾഡ് വാർ വേണമെന്ന് വിഡ്രോ ചെയ്യണം, അത് വേണ്ട, നമുക്ക് പറ്റൂല. റീഡിസ്ട്രിബ്യൂട്ട് ലാൻഡ്, ലാൻഡുകളൊക്കെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുക, നമ്മുടെ ഫാമിലിയൊക്കെ ആണെങ്കിൽ വീതം വെച്ച് കൊടുക്കൂല. അതുപോലെ ആൻഡ് മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി, വർക്കേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാറണ്ടി ചെയ്യുക, പിന്നെ എന്താണ് സംഭവിക്കുന്നത്, റീഡിസ്ട്രിബ്യൂട്ട് ലാൻഡ്, ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, ആൻഡ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെയൊക്കെ ക്യാപിറ്റലിസ്റ്റ് ആ ഓണേഴ്സിനൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും കൂടി ആക്കാം, ഒരു കോർപ്പറേഷനൊക്കെ പോലെ എല്ലാവരും ഓണി ചെയ്യുന്ന പബ്ലിക് പ്രോപ്പർട്ടി ആക്കാം. ഓക്കെ, അതൊക്കെയായിരുന്നു ഡിമാൻഡ്സ്. ഇൻ ഒക്ടോബർ 1917 വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന സമയം ഏകദേശം ആയിട്ടോ, 1917 ഒക്ടോബർ. ഓക്കെ, ആ ഫെബ്രുവരി കഴിഞ്ഞിട്ട്, മാർച്ചിൽ നടന്ന ഫെബ്രുവരി റെവല്യൂഷൻ കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ ദ ബോൾഷെവിക്സ് ഓർഗനൈസ്ഡ് ആൻ ആംഡ് റെബല്യൻ. എന്താണ് ആംഡ് റെബല്യൻ? തോക്കും വെടിയും വാളുമൊക്കെ ആയിട്ടെന്നാണ് റെബല്യൻ അഗെയിൻസ്റ്റ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്, മെൻഷെവിക്സിൻ്റെ അഗെയിൻസ്റ്റ്, അലക്സാണ്ടർ കെറൻസ്കീൻ്റെ, അലക്സാറല്ല, അലക്സാണ്ടർ കെറൻസ്കീൻ്റെ അഗെയിൻസ്റ്റ് അവർ ഫൈറ്റ് ചെയ്തു. കെറൻസ്കി ഫ്ലഡ്, നൈസായിട്ട് സ്കൂട്ടായി. ഓക്കെ, മുങ്ങി. ആൻഡ് ബോൾഷെവിക്സ് ടു കൺട്രോൾ, ബോൾഷെവിക്സ് പവറിലായി, മെജോറിറ്റി ആൾക്കാർ ഓബ്വിയസ്ലി. ദിസ് ഇവൻറ്റ് ഇസ് നോൺ ആസ് ഒക്ടോബറിലെ റെവല്യൂഷൻ. ഇസ് ഓബ്വിയസ്ലി ഒക്ടോബർ റെവല്യൂഷൻ, ഡേറ്റിന് വ്യത്യാസമല്ല. ലേറ്റർ എ കൺവെൻഷൻ ഓഫ് ദ സോവിയറ്റ് വാസ് ഹെൽഡ് ആൻഡ് എ ക്യാബിനറ്റ് വാസ് ഫോംഡ്. ഞാനും പണ്ട് ഇങ്ങനെ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ അറിയാം, പ്രസിഡൻഷ്യൽ ക്യാബിനറ്റ്, ക്യാബിൻ ഫോം ഒക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ ആയിരിക്കും നമ്മൾ അവരെല്ലാവരും കൂടി ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ട് ക്യാബിൻ്റെ ഉള്ളിലിരിക്കുന്നൊക്കെയാണ്. അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെയാണ്, പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഒരു ക്യാബിനറ്റ് വാസ് ഫോംഡ് വിത്ത് ലെനിൻ ആസ് ഇറ്റ്സ് ഹെഡ്. ആര്? വ്ളാദിമിർ ലെനിൻ. അപ്പോൾ സോവിയറ്റ്സ് ഒരു കൺവെൻഷൻ ഫോം ചെയ്തു, പിന്നെ ലെനിനാണ് ഹെഡ്, അത് അലക്സാണ്ടർ കെറൻസ്കി നൈസായിട്ട് സ്കൂട്ടെ. അതാണ് ഒക്ടോബർ റെവല്യൂഷൻ. ഫെബ്രുവരി റെവല്യൂഷനിൽ എന്തായാലും മുമ്പ് നടന്ന ബ്ലഡി സൺഡേ, ഡൂമ, ഡൂമേൻ അഗെയിൻസ്റ്റ് നമ്മുടെ അന്നത്തെ കിങ് നിക്കോളസ് II നൈസായിട്ട് പോയപ്പോൾ ഇവരെല്ലാവരും കൂടി പ്രശ്നമാക്കി. പെട്രോഗ്രാഡിൽ വിമൺ ഉണ്ടായിരുന്നു, വർക്കേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സോവിയറ്റ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ആംഡ് റെബല്യനായി ഇവരെ പുറത്താക്കി. പ്രൊവിഷണൽ ഗവൺമെൻറ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി, അതാണ് ഫെബ്രുവരി റെവല്യൂഷൻ വിച്ച് ഹാപ്പൻഡ് ഇൻ മാർച്ച്. പിന്നെ ഒക്ടോബർ റെവല്യൂഷനാണ് നമ്മൾ കണ്ടത്, വേർ ദ മെൻഷെവിക്സ് ലീഡർ അലക്സാണ്ടറിനെ പുറത്താക്കിയിട്ട് നമ്മുടെ ലെനിൻ കയറി. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്. ഈ രണ്ട് റെവല്യൂഷനാണ് റഷ്യൻ റെവല്യൂഷൻ. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇന്ന് റിസൾട്ട് പഠിക്കണം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അത് എല്ലായിടത്തും റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ അതർ റെവല്യൂഷൻസ്, അതും പഠിക്കണം. ആൻഡ് ഓരോ റെവല്യൂഷൻ്റെ ഐഡിയോളജീസ് പഠിക്കണം. ഇവിടെ മാർക്സിസം ആയിരുന്നു, മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. അമേരിക്കയിൽ എന്താ സംഭവിച്ചത്? അവർ മെർക്കന്റൈലിസ്റ്റ് ലോ പ്രശ്നമാക്കി, അവർ പറഞ്ഞു നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. ഫ്രാൻസിൽ എന്താ നടന്നത്? അവർ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു, റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. ഇവിടെ എന്താണ്, വർക്കേഴ്സിൻ്റെ സുപ്രമസി എസ്റ്റാബ്ലിഷ് ചെയ്യണം മാർക്സിസ്റ്റ് ഐഡിയോളജിസ്റ്റിലൂടെ. ആൻഡ് എന്താണ്, ഓട്ടോക്രാറ്റിക് റൂളൊക്കെ പുറത്താക്കണം, ഒരു കിങ്ങിനെ ഒഴിവാക്കണം. ഓക്കെ, അതാണ് സംഭവിച്ചത്. സോ ദ റഷ്യൻ റെവല്യൂഷൻ്റെ റിസൾട്ട്സ് നമുക്ക് നോക്കാം. റിസൾട്ട്സ് ആഫ്റ്റർ എഫിക്സ് അല്ലെ, റിസൾട്ട്സ്. റഷ്യ വിഡ്രൂ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ, അതൊരു ഡിമാൻഡായിരുന്നു ബോൾഷെവിക്സിൻ്റെ, സോവിയറ്റ്സിൻ്റെ ഒക്കെ. ഓക്കെ, അപ്പോൾ എന്താണ്, വേൾഡ് വാർ വണ്ണിൽ നിന്ന് വിഡ്രോ ചെയ്തു. സീസ് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ലാൻഡ് കൊടുക്കാൻ. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് ഓൺഡ് അല്ലെങ്കിൽ
എല്ലാവരും ഓണി എന്ന് അതിനൊക്കെ സെക്ടേഴ്സിന് എന്താണ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും ആ സൈഡിലേക്ക് വന്നു, ക്യാപിറ്റലിസ്റ്റൊക്കെ മാറി. ഓക്കെ, ഇനി എന്താണ് ഇൻട്രൊഡ്യൂസ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഒരു കൺട്രി മൊത്തമായിട്ട് ഒരു ഇതിൻ്റെ സെൻട്രൽ പ്ലാനിങ് കടയിൽ വന്നു. അച്ചീവ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് എക്കോണമി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എക്കണോമിക് റിഫോംസ് വളരെ മോശമായിരുന്നു, അവിടെ ഇൻഡസ്ട്രീസൊക്കെ എന്താണ് വളരെ മോശമായിട്ട് പുറത്ത്, ഒന്നാമത് ഫോറിൻ റൂളായിരുന്നു ആൻഡ് സ്വന്തം നോക്കൂലായിരുന്നു ആൻഡ് അഗ്രികൾച്ചറൽ ലീൽഡൊക്കെ പ്രശ്നമായിരുന്നു. അപ്പം സയൻസും റിസർച്ചൊക്കെ നടക്കുമ്പോഴാണല്ലോ അഗ്രികൾച്ചറും ടെക്നോളജിയൊക്കെ നന്നാവുക, അതിന് വേണ്ടിയിട്ട് തിരിച്ച് സയൻസും ടെക്നോളജിയും നോക്കുമ്പോൾ അഗ്രികൾച്ചർ നന്നാവും. ഓ, കറക്റ്റ് ആവാൻ ആൻസർ. ഓക്കെ, അപ്പോൾ സയൻസും ടെക്നോളജിയൊക്കെ നന്നാക്കി അഗ്രികൾച്ചറും എഫക്ട് ഹെൽപ്പ് ചെയ്യും, ഇൻഡസ്ട്രി ഹെൽപ്പ് ചെയ്യും, എക്കണോമിക് റിഫോംസ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല റൂൾസും പോളിസീസൊക്കെ വരും. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ഫോഴ്സ് 1924. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1905 ഡൂമ ബ്ലഡി സൺഡേ, 1917 തുടങ്ങി വേൾഡ് വോർ, 1914, 1917 റെവല്യൂഷൻസ് നടന്നു, 1924 എന്ത് സംഭവിച്ചു, റെവല്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു. ആൻഡ് യൂണിയൻസ് ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് യു എസ് എസ് ആർ, റഷ്യ നമ്മൾ യു എസ് എസ് ആർ എന്ന് വിളിക്കും കേട്ടോ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യൽ റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. ഓക്കെ, അപ്പം എന്താണ് കുറേ സോവിയറ്റ് റിപ്പബ്ലിക്കൻസിനെ കൂട്ടിയിട്ട് യു എസ് എസ് ആർ ഫോം ചെയ്തു, അതാണ് റഷ്യ, ഇപ്പോഴത്തെ നമ്മളറിയുന്ന റഷ്യ. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദി വേൾഡ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നുമില്ല, നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട, ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കുറേ പൈസക്കാരുണ്ടാവും, അവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതല്ല, അതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും. ഓക്കെ, അപ്പോൾ അതാണ് റഷ്യൻ റെവല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ്. വളരെ സിമ്പിളാണ് അല്ലേ. നമ്മളെന്താ വേൾഡ് വോർ വന്ന് വിട്ടു ചെയ്തു, ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, സയൻസ് ടെക്നോളജി എക്കണോമിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് ഓർത്തൊക്കെ പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ്, 1924 കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു. യു എസ് എസ് ആർ വാസ് ഫോംഡ് ബൈ ക്ലബിംഗ് എന്താ കുറേ ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. പിന്നെ എന്താണ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് വാസ് സ്പ്രെഡ്. ഇതാണ് റഷ്യൻ റെവല്യൂഷൻ്റെ എന്ത് ആഫ്റ്റർ എഫക്ട്സ് അല്ല, റിസൾട്ട്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. പിന്നെ എന്താണ് റഷ്യൻ വോറിൽ തോറ്റു അല്ലേ, ജപ്പാൻ്റെ കൂടെ തോറ്റു, ബ്ലഡി സൺഡേ, ഡൂമ, വേൾഡ് വോർ വണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഫുൾ പ്രശ്നമായി, ആരുടെ ഡൂമേൻ്റെ അഡ്വൈസ് നിഗ്ലക്ട് ചെയ്തിട്ട് അതിൻ്റെ അഗേൻസ്റ്റ് പോയിട്ട് ഫുഡ് ഷോർട്ടേജസും പിന്നെ എന്താണ് സോൾജേഴ്സ് കില്ലാപ്പോൾ വിമൻ സ്റ്റാർട്ടഡ് മാർച്ചിങ് പെട്രോഗ്രാഡിൽ, അതാണ് ഫെബ്രുവരി റെവല്യൂഷൻ, ആൾക്കാർ കൂടി. പിന്നെ എന്താ ബോൾഷിവിക്സ് അതിനു മുമ്പ് ഇവിടെ എന്താണ് മെൻഷിവിക്സിൻ്റെ ലീഡറായി, പിന്നെ ബോൾഷിവിക്സ് പുറത്താക്കി, ആരെ, ആം റെബല്യൻ നടത്തിയിട്ട് അലക്സാണ്ടർ സ്കെറൻസ്കിനെ പുറത്താക്കി, അതാണ് ഒക്ടോബർ റെവല്യൂഷൻ. അത് കഴിഞ്ഞ് 1924 കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ്. ദാറ്റ് ഈസ് ദ റഷ്യൻ റെവല്യൂഷൻ. അതോടെ ചാപ്റ്ററിൻ്റെ 95% കഴിഞ്ഞു. 95%, അപ്പോൾ കുറച്ച് ഫയർ ഇമോജീസ് വരട്ടെ ഫുൾ പവറോടെ. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. ഓക്കെ, 95% കഴിഞ്ഞു, ഇനി ആ കുഞ്ഞു ഭാഗങ്ങളും കൂടി പഠിക്കാനുള്ളൂ. ഓക്കെ, അത് ഞാൻ വേഗം പറഞ്ഞത് വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, the Chinese Revolution was inspired by Russian ne korchu oru effect undayirunnu. Chapter il endana namma text book il 3-4 paragraph ullu, aa 3-4 vaichal enna namukku manasilavu. Avashya njan oru kadha ningalku parayaram, oru kadhayilude parayanal ningalku adu manasilavu, pinne vaikkumbo oru rasam unda, oru context unda. Appa China, nammal inna arina China engane form cheyyunnu namukku nokkam. The colonial powers of യൂറോപ്യൻ അമേരിക്ക അല്ലേ, അമേരിക്കക്കാരല്ലേ, യൂറോപ്യൻകാരാണ് എപ്പോഴും ഇവിടേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ, യൂറോപ്യൻകാർ വളരെ വില്ലന്മാരല്ലേ. അഡോപ്റ്റഡ് പോളിസീസ് ഇൻ ചൈന ഡിഫറെൻറ്റ് ഫ്രം ദ വൺസ് ദേ ഹാഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ അതർ കോളനീസ് ആൻഡ് പാർട്ട് ഓഫ് ദ വേൾഡ്. ഈ അമേരിക്കക്കാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് പൊതുവേ വേൾഡിൽ മൊത്തം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കുറച്ച് പോളിസീസ് അല്ല ചൈനയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് എന്താ നോക്കാം. ദേ വർ ഓപിയം ട്രേഡ് ആൻഡ് ഓപ്പൺ ഡോർ പോളിസി. ഒ പി എം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നാണ്, ഒരു ഡ്രഗിലൊക്കെ വരുന്ന പോലെ പറയാം. ഒ പി എം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും, ഒരു ഓപ്പൺ ഡോർ പോളിസി, ഈ രണ്ട് കാര്യം പഠിക്കണം. ഇതാണ് ചൈനീസ് റെവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, അത് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അതേപടി ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്, എല്ലാവരും കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ടത്, ചൈന വലിയ എക്സ്പോർട്ടർ ആയിരുന്നു, ചൈനയിൽ കുറേ റിസോഴ്സ് ഉണ്ട്, ചൈന കുറേ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു, എല്ലാം ഈ യൂറോപ്പിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ അതിനൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കാൻ സമ്മതിക്കില്ല, അല്ലെ, ആവശ്യമില്ല. നോക്കിക്കോ,
ചൈനീസ് സിൽക്ക് ടീ ആൻഡ് ഏതേൺ വെയർ ഓക്കെ അപ്പം എന്താ പോട്ടും അങ്ങനത്തെ ഏർത്തും കൊണ്ടുണ്ടാക്കുന്ന മണ്ണും കൊണ്ടുണ്ടാക്കുന്ന സാധനമൊക്കെ വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ് അപ്പോൾ യൂറോപ്പിൽ ഇത് ഭയങ്കര ഫേമസ് നല്ല കാര്യങ്ങളൊക്കെ ചൈന ഗെയിൻ ഹ്യൂജ് പ്രോഫിറ്റ് കാരണം കുറേ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചൈന കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഓഫ് ദീസ് ഐറ്റംസ് ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന യൂറോപ്പിൽ നിന്ന് തിരിച്ചിങ്ങോട്ടില്ലാത്തപ്പം അലൻ സാർ എക്കണോമിക്സ് പഠിച്ചുകൊണ്ട് ബിലീവ് മീ അത് വലിയ പ്രശ്നമാണ് ഓക്കെ വലിയ ഡെഫിസിറ്റൊക്കെ ഉണ്ടാകും യൂറോപ്യൻകാർക്ക് എന്താണ് കുറേ പൈസ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും തിരിച്ച് എന്താണ് അങ്ങോട്ടേക്ക് കിട്ടുന്നില്ല അല്ലെ യൂറോപ്യൻകാർക്ക് എന്താണ് പ്രത്യേകിച്ച് എനിക്കിപ്പം പെട്ടെന്ന് തോന്നിയ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലാണ്ട് വേറെ ഒന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ ബേസിക്കലി അപ്പോൾ എന്താണ് ഒന്നും തിരിച്ചിങ്ങോട്ട് വരാനില്ല അപ്പോൾ എന്താണ് ആസ് എ റിസൾട്ട് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് ഗ്രേറ്റ് ലോസ് അപ്പോൾ യൂറോപ്പിലുള്ള ട്രേഡേഴ്സിന് നല്ല നഷ്ടമാണ് കാരണം ഇതിങ്ങനെ കുറച്ച് കണക്ക് ശരിയാവില്ല ബേസിക്കലി ഓക്കെ ആസ് എ റെമഡി ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഓപ്പിയം ഒപ്പിയം എന്ന് പറയുമ്പോൾ മയക്ക് മരുന്ന് പോലെയാണ് ഒരു ഡ്രഗ്ഗാണ് ശരിക്കും പറഞ്ഞാൽ ആൻഡ് ഇൻടോക്സിക്കൻറ്റ് ടു ചൈന അപ്പോൾ ഈ മയക്ക് മരുന്ന് പോലെ സാധനം ഇങ്ങോട്ട് ചൈനയിലേക്ക് കൊണ്ടുവരുന്നു എന്തിനായിരിക്കും ഓബിയസ്ലി എന്താണ് ദിസ് എഫക്റ്റഡ് ദ ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസംപ്ഷൻ അപ്പോൾ ഇത് ചൈനീസ് ട്രേഡിന് ഇത് എഫക്ട് ചെയ്തു കാരണം ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും ഒരു ഡ്രഗ്ഗൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങും അഡിക്റ്റ് ആവും ആൻഡ് ഇറ്റ്സ് കൺസംപ്ഷൻ മെയ്ഡ് ദ ചൈനീസ് പീപ്പിൾ മെൻ്റലി ഇംബാലൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ഡ്രഗ് ലോഡ് ഇങ്ങനെ കുറേ ഡ്രഗ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ എന്താണ് ആൾക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങുന്നത് അഡിക്റ്റ് ആവുന്നു പ്രശ്നമാവുന്നു അപ്പോൾ ചൈനീസിലെ ആൾക്കാർക്ക് മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയും കുറേ ഇംബാലൻസിങ്ങും വരും ഓക്കെ ഇംബാലൻസ് ആയി ഇറ്റ് റിസൾട്ടഡ് ഇൻ എക്കണോമിക് ആൻഡ് മെൻ്റൽ സബ്ജുഗേഷൻ ഓഫ് ചൈനീസ് അപ്പോൾ എന്താണ് അപ്പോൾ ട്രേഡേഴ്സിന് പ്രശ്നം ആൾക്കാർക്ക് പ്രശ്നം ഫാമിലിക്ക് പ്രശ്നം നാട്ടിലൊക്കെ പ്രശ്നം അപ്പോൾ എന്താണ് നൈസായിട്ട് ബ്രിട്ടീഷുകാർ അവരെ റിവെഞ്ച് എടുത്തു ഇത് ഫസ്റ്റ് പോളിസി ഇതാണ് ഓപ്പിയം ട്രേഡ് എന്ന ഫസ്റ്റ് പോളിസി ഇത് ഡിഫറെൻ്റ് ആയിരുന്നു ബാക്കിയുള്ള കൺട്രീസിൽ ഓപ്പിയം ട്രേഡ് നടന്നു ഇല്ല ഇവിടെയാണ് നടന്നത് ഇനി ദ ഓപ്പൺ ഡോർ പോളിസി എന്താ നോക്കാം ടെക്സ്റ്റ് ബുക്ക് അതേപടി ഞാൻ കോപ്പി അടിച്ചതാണ് നോക്കാം ബൈ ദി എൻഡ് ഓഫ് ദി 19th സെഞ്ചുറി സെവറൽ യൂറോപ്യൻ കൺട്രീസ് അക്വയർഡ് ദ ട്രേഡ് പ്രിവിലേജസ് ഇൻ ചൈന അപ്പോൾ 19th century എന്താവുമ്പോൾ തന്നെ എന്താ 19th century എന്ന് പറയുമ്പോൾ 1890s കഴിയുന്ന സമയത്തേക്ക് കുറേ ആൾക്കാർക്ക് എന്താ ട്രേഡ് ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടി യൂറോപ്യൻ കൺട്രീസിനും ഇനി അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജ് ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ചൈന അറ്റ് ദാ ടൈം അപ്പം യൂറോപ്യൻ കൺട്രീസ് റൈറ്റ് ഉണ്ടായിരുന്നു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയൊക്കെ അവർ കുറേ കഷ്ടപ്പെട്ട് മേടിച്ചെടുത്തിരിക്കും അമേരിക്കയ്ക്ക് ആ റൈറ്റ് ഉണ്ടായിരുന്നില്ല കാരണം അവരതിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല ടു അക്വയർ ദ പ്രിവിലേജ് ജോൺ ഹേ ദ ദെൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് USA പ്രൊക്ലെയിം ദ ഓപ്പൺ ഡോർ പോളിസി അപ്പോൾ നൈസായിട്ടൊരു വഴി ഉണ്ടാക്കി എന്താണ് അപ്പം അങ്ങ് ഡിക്ലെയർ ചെയ്തു എന്താണ് ദ ഓപ്പൺ ഡോർ പോളിസി എന്ന് നോക്കാം ഓപ്പിയൻ ട്രേഡ് ഓപ്പൺ ഡോർ പോളിസി എന്ന് നോക്കാം ആസ് പെർ ദിസ് പോളിസി അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ് China was divided into different regions to be controlled by various countries. The aim of this policy was to create opportunity for the USA to interfere in China. അപ്പോൾ യൂറോപ്യൻകാർക്ക് ഇവിടെ കൺട്രോൾ ഉണ്ട് അമേരിക്കക്കാർക്കില്ല അപ്പോൾ അമേരിക്കക്കാരെന്നായ നമ്മളെന്താണ് ജോൺ ഹേ ദെൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് USA സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം അല്ലേ ന്യായമായിട്ട് വേണം അപ്പോൾ എന്താണ് സ്വന്തം കാര്യമല്ല പറഞ്ഞാൽ എല്ലാവർക്കും വേണം യൂറോപ്യൻസ് അല്ലേ ഞങ്ങൾക്കും വേണം എല്ലാവർക്കും വേണം അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും നമുക്ക് കുറച്ച് സ്റ്റേറ്റ്സൊക്കെ കുറച്ച് എന്താ ജിയോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്തിട്ട് നമ്മളവിടെ കൺട്രോൾ ചെയ്യാം അതായിരുന്നു ഐഡിയ അതാണ് ഓപ്പൺ ഡോർ പോളിസി ഓപ്പൺ ആയിരിക്കണം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഓപ്പൺ ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഓപ്പൺ ഡോർ പോളിസിയും എന്താണ് മറ്റേ നമ്മുടെ ഓപ്പിയം ട്രേഡ് ബ്രിട്ടീഷുകാരും ഇവരെന്താണ് അമേരിക്കക്കാരും ഓക്കെ അപ്പോൾ ഈ രണ്ട് പോളിസിയിലാണ് തുടങ്ങുന്നത് ഇനി നമ്മുടെ ബോക്സർ റെബലിയൻ നമ്മുടെ വീട്ടിലിട്ടുകൊണ്ടിരിക്കുന്ന ബോക്സേഴ്സ് അല്ല ഇത് വേറെ എന്തുകൊണ്ടാണ് ബോക്സർ എന്നുള്ള പേര് വരാൻ കാരണം അതിൽ ബോക്സർ ഫിസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടു ചൈനേൻ്റെ ഇപ്പോഴും നിങ്ങൾ അടിച്ചു വയ്ക്കുക അതിന് തന്നെ എന്താ ചൈനീസ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ബോക്സർ ഫിസ്റ്റാണ് കാണാൻ പറ്റുക റെഡ് കളറിൽ അല്ലേ അതുകൊണ്ടാണ് ബോക്സർ എന്നുള്ള പേര് വന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നും ദ മാൻചു ഡൈനസ്റ്റി ഓഫ് ചൈന അപ്പം ബോർബൺ ഡൈനസ്റ്റി നമ്മൾ കണ്ടു ബ്രിട്ടീഷുകാർ മറ്റേ അമേരിക്കൻ ഇൻഡിപെൻഡൻസിലില്ല ബോർബൺ ഡൈനസ്റ്റി കണ്ടു സാർട്ടിസ് എംപറർ കണ്ടു ഇവിടെ എന്താണ് മഞ്ചു ഡൈനസ്റ്റി ദ മഞ്ചു ഡൈനസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ഫോറിൻ ഇൻ്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ അവർ ഒരു പ്രശ്നമല്ല അവർ പറഞ്ഞു ഫോറിൻ കൺട്രീസ് വരും വാങ്ങിച്ചോ എന്താ വെച്ചാൽ കാണിച്ചോ ഒരു പ്രശ്നമല്ല അപ്പോൾ മഞ്ചു ഡൈനസ്റ്റിക്ക് അത് ഇഷ്ടമാണ് സം സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന റിവോൾട്ടഡ് എഗെൻസ്റ്റ് ഇൻ 1900 ഓക്കെ 1900 ആകുമ്പോൾ ഇതിനെഗെൻസ്റ്റ് കുറച്ച് സീക്രട്ട് ഓർഗനൈസേഷൻസ് എന്താണ് ആക്ട് ചെയ്തു ഓക്കെ പക്ഷേ ഇതൊരു ഫെയിലിയർ ആണ് നമുക്ക് കാണാം ഓക്കെ ദ എംബ്ലം ഓഫ് ദീസ് ഓർഗനൈസേഷൻ വെർ ബോക്സേഴ്സ് ഫിസ്റ്റ് ബോക്സേഴ്സ് ഫിസ്റ്റ് അതുകൊണ്ടാണ് ബോക്സർ റെബല്യൻ എന്ന് പറയുന്നത് റെബല്യൻ ഓക്കെ
സോ ദിസ് ഈസ് നോൺ ആസ് ദ ബോക്സർ റെബലിയൻ. ആ ബോക്സർ റെബലിയൻ നടന്നു, എന്തുകൊണ്ടാണ്? മഞ്ചു ഡൈനസ്റ്റി ഫോറിൻ കൺട്രീസിനെ വിളിച്ചുകൊണ്ട് വന്നു, ഒരു പ്രശ്നമില്ല, അവർ പ്രിഫർ ചെയ്തു അവരുള്ളത്, ഡോമിനേഷനൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ കുറേ സീക്രട്ട് ഓർഗനൈസേഷൻ ഇതിന് എഗൈൻസ്റ്റ് റെബലിയൻ നടത്തി. ഇവരുടെ ലോഗോ എന്തായിരുന്നു? ബോക്സർ ഫിസ്റ്റർ. അതുകൊണ്ട് ബോക്സർ റെബലിയൻ ഇതിനെ വിളിച്ചു. ദോ ദ റെബലിയൻ വാസ് എ ഫെയിലിയർ, ഇതൊരു ഫെയിലിയർ ആയിരുന്നു കേട്ടോ, പക്ഷേ ഇതായിരുന്നു ചൈനീസ് റെവല്യൂഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇത് വേറെ മോട്ടിനെ ഇൻസ്പയർ ചെയ്തു, അത് എഴുതി വെക്കണം, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദ റെവല്യൂഷൻസ് ദാറ്റ് കെയിം ലേറ്റർ, പിന്നീട് വന്ന റെവല്യൂഷൻസിൻ്റെ ഒരു എന്താണ് ഒരു സ്പാർക്ക് കത്തിച്ചത് ബോക്സർ റെബലിയൻ ആയിരുന്നു. അപ്പോൾ ബോക്സർ റെബലിയൻ ഫെയിലിയർ ആയിരുന്നു, പക്ഷേ ഇറ്റ് ഡെഫിനറ്റ്ലി ഡിഡ് ഹെൽപ്പ് ദ ഫ്യൂച്ചർ എന്താണ് റെബലിയൻസ് അല്ലെ റെവല്യൂഷൻസ്. ഓക്കെ, അത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് റെവല്യൂഷൻ നമ്മളെന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താൽ നമുക്ക് നോക്കാം. ഇവരുടെ ഫോട്ടോ എന്താണെന്ന് അറിയാം, ധാരാളം ഫോട്ടോ എന്നൊക്കെ അറിയാം. അപ്പോൾ അനുസരിച്ച് ഇനി കുറേ ചൈനീസ് പേരൊക്കെ പറയാം, അപ്പോൾ ചിലപ്പോൾ തെറ്റും ഞാൻ മാക്സിമം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇൻ 1911 അനദർ റെവല്യൂഷൻ ടുക്ക് പ്ലേസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്, അപ്പം അത് ഫെയിലിയറായി. എന്ത്? ബോക്സർ റെബലിയൻ. ഇനി ആരുടെ അണ്ടർഷിപ്പിലാണ് നോക്കിയാൽ, ഡോക്ടർ സുൻ യാച്ചൻ. ഓക്കെ, ഡോക്ടർ സുൻ യാച്ചൻ അഗേൻസ്റ്റ് ദ മഞ്ചു ഡൈനസ്റ്റി. എന്തുകൊണ്ടാണ് മഞ്ചു ഡൈനസ്റ്റിനെ അഗേൻസ്റ്റ് പോകാൻ കാരണം? ഇതാട്ടോ ഡോക്ടർ സുൻ യാച്ചൻ. അപ്പോൾ എന്താണ് മഞ്ചു ഡൈനസ്റ്റിനെ അഗേൻസ്റ്റ് പോകാൻ കാരണം? ഒന്നുമില്ല, അവർ ഈ ഫോറിൻ റൂളിനെ അട്രാക്ട് ചെയ്തു, എന്താണ് വന്നോളം പറഞ്ഞു, കുറേ എന്തുവേണേ കാണിച്ചോളം പറഞ്ഞു, ഇൻ്റർഫിയറൻസ്. പക്ഷേ നമുക്കത് ഇഷ്ടമല്ല, സാധാരണക്കാർ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് അഗേൻസ്റ്റ് ആയിട്ട് മഞ്ചു ഡൈനസ്റ്റിനെ അഗേൻസ്റ്റ് ഇവർ റെബലിയൻ തുടങ്ങി. ദിസ് എൻഡഡ് മൊണാർക്കി ഇൻ ചൈന. മൊണാർക്കി എന്ന് പറഞ്ഞാൽ മൊണാർ, കിങ്ങിൻ്റെ റൂള് എൻഡ് ചെയ്തു. ആഫ്റ്റർ ദ റെവല്യൂഷൻ കുവോമിൻടാങ്, കുവോമിൻടാങ് അല്ലെ കുവോമിൻടാങ് എന്ത് വേണമായിക്കോട്ടെ, കുവോമിൻടാങ് പാർട്ടി എസ്റ്റാബ്ലിഷ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഇൻ സദേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സുൻ യാച്ചൻ. അപ്പോൾ സുൻ യാച്ചൻ്റെ ഇതിൻ്റെ എഗെയിൻസ്റ്റ് എന്താണ് മഞ്ചു ഡൈനസ്റ്റിൻ്റെ എഗെയിൻസ്റ്റ് റെവല്യൂഷൻ നടത്തി, സക്സസ്ഫുള്ളായി, മൊണാർക്കി എൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എവിടെ ഫോം ചെയ്തു? സദേൺ ചൈനയിൽ, നമ്മുടെ ഡോക്ടർ സുൻ യാച്ചൻ്റെ ലീഡർഷിപ്പിൽ തന്നെ. ഓക്കെ, ഇതാണ് റെവല്യൂഷൻ നടന്നത്. ഇനി നോക്കാം എന്താ സംഭവിച്ചത്. ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. നാഷണലിസം എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് കൺട്രീനോടുള്ള ഒരു എന്താണ് ഡിവോഷൻ, അല്ലെങ്കിൽ നമുക്ക് നാഷണലിസം എന്നൊക്കെ പറയുന്ന പോലെ സിമ്പിൾ കാര്യം. ഡെമോക്രസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആൻഡ് സോഷ്യലിസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടു എക്സ്പെൽ ദ മഞ്ചു ഡൈനസ്റ്റി ആൻഡ് ഇംപീരിയൽ പവേഴ്സ്, അതാണ് നാഷണലിസ്റ്റിൻ്റെ ഐഡിയോളജി. ഓക്കെ, ഇനി ഡെമോക്രസി, ഇത് ഈ ഐഡിയോളജീസ് ഇൻ ചൈനീസ് കോണ്ടെക്സ്റ്റ് ആട്ടോ പറയുന്നത്. നിങ്ങൾക്ക് നാഷണലിസം ഉണ്ടെന്ന് പറയുമ്പോൾ മഞ്ചു ഡൈനസ്റ്റിന് അഗേൻസ്റ്റ് അല്ല, ഇന്ത്യനോടുള്ള ആ സ്നേഹം ഇതാട്ടോ. ഡെമോക്രസി എന്താണ്? ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ. ഓട്ടോക്രാറ്റിക്കോ മോണാർക്കിക് റൂൾ അല്ല, ആൾക്കാരെ റെപ്രസെൻറ്റ് ആൾക്കാരുടെ ഗവൺമെൻറ് ആണ് ഡെമോക്രസി എന്ന് പറയുന്നത്. സോഷ്യലിസം ടു കൺട്രോൾ ക്യാപിറ്റൽ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ്. ഞാൻ പറഞ്ഞു സോഷ്യലിസം എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റിൻ്റെ അഗേൻസ്റ്റ്, ക്യാപിറ്റലിസ്റ്റിൻ്റെ അഗേൻസ്റ്റ്. ഒരാൾ റൂൾ ചെയ്ത് പവർ കുറേ പൈസ സാധനങ്ങളല്ല, ആൾക്കാരൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും പറ്റുന്ന പോലെ ഉള്ള റൂൾ. അതാണ് ഡോക്ടർ സുൻ യാച്ചൻ്റെ ഐഡിയോളജീസ്. അപ്പോൾ ഇതാണ് പിന്നെ ഇമ്പോസ് ചെയ്തത് ആഫ്റ്റർ ചൈനേൻ്റെ എന്താണ് ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റിൽ സദേൺ ചൈനയിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞില്ല, കഴിഞ്ഞ പകുതി ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഹി ഡിസൈഡ് ടു നള്ളിഫൈ ദ അൺജസ്റ്റ് ട്രീറ്റീസ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഓക്കെ, വിത്ത് ദ ഫോറിൻ കൺട്രീസ് ആൻഡ് വോണ്ടഡ് ടു മെയിൻറ്റെയിൻ ഈക്വാളിറ്റി വിത്ത് വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ കുറേ ആയിട്ട് ഈ മഞ്ചു ഡൈനസ്റ്റി സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ കുറേ നൈസായിട്ട് മോശമായിട്ടുള്ള ട്രീറ്റീസ്, അഗ്രിമെൻറ്റ്സ്, ഡീൽസ് ഒക്കെ പൊട്ടിച്ചു, നിർത്തി. ഇനി പറ്റൂല എന്ന് പറഞ്ഞു, നള്ളിഫൈ എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഇല്ല, ഞാൻ അത് നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സുൻ യാച്ചൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാർക്ക് ഇത്രയും വളരെ വില കുറവിന് ഇങ്ങനെ സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡീലൊക്കെ നിർത്തി. അത് മഞ്ചു ഡൈനസ്റ്റി അന്ന് എന്തോ തോന്നിയ ദിവസം കാണിച്ചത്, ഡോക്ടർ സുൻ യാച്ചൻ അത് നിർത്തി. ഇനി ഈക്വാളിറ്റി വിത്ത് വെസ്റ്റേൺ കൺട്രീസ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. ദ കുവോമിൻടാങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചർ ഇൻഡസ്ട്രീന് വേണ്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു. സിമ്പിളായിട്ട് എഴുതി നോക്കാം. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ ദ ഫീൽഡ്സ്, ഇൻ വേരിയസ് ഫീൽഡ്സ് ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോം. അപ്പോൾ നമ്മുടെ റഷ്യൻ്റെ അസിസ്റ്റൻസോടെ നമുക്ക് എന്താണ് വേരിയസ് ഫീൽഡ് ഹെൽപ്പ് കിട്ടി ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. കുവോമിൻടാങ് പാർട്ടി ഉണ്ടായിരുന്നു, ഓർക്കണം, അതാണ് നമ്മുടെ ഡോക്ടർ സുൻ യാച്ചൻ്റെ പാർട്ടി. ഇൻ ദ ബിഗിനിങ് കുവോമിൻടാങ് പാർട്ടി ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓപ്പറേറ്റഡ് കോഓപ്പറേറ്റ് വെച്ച് ചെയ്താൽ അവരായിട്ട് എന്താണ് കുഴപ്പമൊന്നുമില്ല, കോഓപ്പറേഷനിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് കുറച്ച് കഴിയുമ്പോൾ മാറും, നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ബട്ട് ദിസ് കോഓപ്പറേഷൻ വാസ് ഡിസ്റ്റർബ് വെൻ ചാങ് ഹായ് ഷെക്, ഞാൻ കറക്റ്റ് ആയിരിക്കില്ല പറയുന്നത്, ചാങ് ഹായ് ഷെക് ബിക്കെയിം ദ ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക്
ഫോളോയിങ് ഡെത്ത് ഓഫ് ഡോക്ടർ സുൻ യാച്ചെൻ. നമ്മുടെ പുറകിലുള്ള പിക്ചറിൽ ഡോക്ടർ സുൻ യാച്ചെൻ റെവല്യൂഷനിൽ മൊണാർക്കി എൻഡ് ചെയ്ത് നമ്മുടെ ലീഡർ മരിച്ചുപോയപ്പോൾ റിപ്പബ്ലിക്കിന് ആരാണ് ലീഡർ? പുതിയ ആൾ വന്നു, ചാങ് കൈ ഷെക്. അവർ വന്നതോടെ ഇവർ തമ്മിലുള്ള കോപ്പറേഷൻ എൻഡ് ചെയ്തു. കമ്മ്യൂണിസ്റ്റും നമ്മുടെ ക്വോമിൻടാങ് പാർട്ടീൻ്റെ എന്താണ് കോപ്പറേഷൻ ചെയ്തു. പ്രശ്നങ്ങളായി. ഇനി എന്താ സംഭവിച്ചു നോക്കാം. റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ എന്നുള്ള ഹെഡിങ്ങാണ് വരുന്നത്. ഇതാരാന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? പുറകിൽ കാണുന്ന ഫോട്ടോ നമ്മളെല്ലാവരും കുറേ പേര് കണ്ടിട്ടും കേട്ടിട്ടുള്ള ആളാണ്. ചാറ്റിൽ പറയാൻ മൂന്ന് ലെറ്ററേ ഉള്ളൂ അല്ലേ. ഓക്കെ, പറഞ്ഞു. Chiang Kai-shek asserted military autocracy in China. Basically, military autocracy എന്ന് പറയുമ്പോൾ മിലിറ്ററിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് സിംഗിൾ റൂളർ, സിംഗിൾ പവർ അങ്ങനെയാക്കി. ഓക്കെ, അപ്പോൾ അയാളാണ് ലീഡർ, ഒറ്റ ലീഡറുള്ളൂ, എല്ലാം ചെയ്യുന്നുള്ള തീരുമാനിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളാക്കി. അതിൽ നമ്മുടെ പുതിയ ആൾ Chiang Kai-shek പ്രശ്നങ്ങളായി. പിന്നെയും വീണ്ടും പ്രശ്നമായി. He gave opportunity for foreign powers including America to freely interfere in China and did not cooperate with the communists. എല്ലാം നൈസായിട്ട് ഫോറൻ ഇതൊക്കെ റൂൾസൊക്കെ നമ്മളെന്താ അൺജസ്റ്റ് ട്രീറ്റീസൊക്കെ എന്താണ് പൊട്ടിച്ചതായിരുന്നു ഡോക്ടർ സുൻ യാച്ചെൻ. ആ നാഷണലിസം, ഡെമോക്രസിയും അതൊക്കെ റെഡിയാക്കി വെച്ച സോഷ്യലിസം ഒക്കെ. പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചത്? നമ്മുടെ Chiang Kai-shek വന്നിട്ട് എന്താണ് മഞ്ചു ഡൈനസിനെ വന്ന് പുറത്തുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി എന്ത് വേണമെങ്കിൽ കാണിച്ചു ഇൻ്റർഫിയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കോർപ്പറേറ്റ് ചെയ്തില്ല. പ്രശ്നങ്ങളെ. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വെർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. റഷ്യയിലുണ്ടായിരുന്ന പ്രശ്നം, മോസ്റ്റ് ഇൻഡസ്ട്രീസ് വെർ കൺട്രോൾഡ് ബൈ ഫോറിൻ പവർ. അതുപോലെ തന്നെ ചൈനയിലും അങ്ങനെയായി. ഇത് ഇൻഡസ്ട്രീസ് മാത്രമല്ല, ഫോറിൻ ട്രേഡും ബാങ്കിങ്ങും അയണും കോൾ ഇൻഡസ്ട്രീസ് ഒക്കെ ഫോറിൻ കൺട്രോളിലായി. പ്രശ്നമാണ്. ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് Chiang Kai-shek. ഓക്കെ, Chiang Kai-shek കേട്ടോ, സോറി Chiang Kai-shek. ദർ ബ്രൂട്ടലി സപ്രസ്. കാരണം Chiang Kai-shek ഇസ് ദ ഓട്ടോക്രാറ്റിക് പവർ, ഓട്ടോക്രാറ്റാ. അപ്പം മിലിറ്ററിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ഇവരെയൊക്കെ ഒപ്രസ് ചെയ്ത്. പ്രശ്നം, ഓക്കെ, കഥ പ്രശ്നം, സീൻ മോശം. ഇനി എന്താ സംഭവിക്കുന്നത്? അറ്റ് ദാറ്റ് ടൈം നമ്മുടെ മാവോ സെഡോങ്, ഓക്കെ, സെഡോങ്, ശരിക്കും പറഞ്ഞാൽ TSE TONG അങ്ങനെ ശരിക്കും പേര്, പക്ഷേ ഒഫീഷ്യലി ഇങ്ങനെയാ പറയാം. മാവോ സെഡോങ് റോസ് ടു ലീഡർഷിപ്പ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മാവോ എന്നുള്ള പേര് മാവോയിസം. മാവോയിസം എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജീസിൻ്റെ ഒരു ചെറിയ വേരിയേഷനാണ്. മാർക്സിസ്റ്റ് ഐഡിയോളജീസ് പഠിച്ചല്ലോ, വർക്കേഴ്സിൻ്റെ സൂപ്രമിസിങ് കാർൽ മാർക്സും ഫ്രീഡ്രിക് എംഗൽസും തമ്മിൽ ഫോം ചെയ്തതാണ്. ഇതെന്താണ് മാവോയിസം ഫോം ചെയ്തത്? മാവോ, മാവോ സെഡോങ്. ഓക്കെ, മാവോയിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വേരിയേഷൻ ഓഫ് മാർക്സിസമാണ്. അപ്പോൾ മാവോ സെഡോങ് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ലീഡറായി. ഓക്കെ, റെഡി? അത് റെഡി. ഇത് ഈ ക്വോമിൻടോങ് പാർട്ടീൻ്റെ ലീഡറാണ്, റിപ്പബ്ലിക്കിൻ്റെ ലീഡറാണ് ആര്? Chiang Kai-shek. മാവോയിസ്റ്റാണ് മാവോ, സോറി, മാവോ സെഡോങ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യ ഇൻഫ്ലുവൻസ് കൊണ്ട് ഹെൽപ്പായ ഫോമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ലീഡർ. ഇൻ 1934, ശ്രദ്ധിച്ചു വായിച്ചോ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സെഡോങ് എ ജേണി സ്റ്റാർട്ടഡ് ഫ്രം ക്യാങ്സി ഇൻ സൗത്ത് ഓഫ് ചൈന. ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തു മാവോ സെഡോങ്ങിൻ്റെ ലീഡർഷിപ്പിൽ. 1934 ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തു. ഈ ജേണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനെ ലോങ് മാർച്ച് എന്ന് വിളിക്കും. എന്താ നമുക്ക് നോക്കാം. ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യാനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. സൗത്ത് ചൈനയിൽ തുടങ്ങിയിട്ട് നോർത്ത് വെസ്റ്റേൺ ചൈനയിൽ എൻഡ് ചെയ്ത ഒരു ജേണിയാണ്. Throughout the journey, they seized out agricultural land and villages from the lords and distributed them amongst the farmers. Socialism, communism. എന്താ സംഭവിക്കുന്നത്? വലിയ വലിയ ഫാമേഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും, വില്ലേജസിലൊക്കെ പോയി വലിയ വലിയ ലാൻഡ് ഓണേഴ്സിനടുത്ത് നിന്ന് ലാൻഡ് മേടിച്ചിട്ട് ഫാമേഴ്സിനൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആൾക്കാർ വളരെ പവർഫുള്ളാണ്. സോഷ്യലിസ്റ്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ, അതാണ് സംഭവിച്ചത് ഈ മാർച്ചിൽ. ദ ജേണി കവർഡ് അറൌണ്ട് 12,000 kilometers. വലിയ ജേണിയാണ്, 12,000 kilometers കവർ ചെയ്തു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോങ് മാർച്ച്. ലോങ് മാർച്ച്, ഓക്കെ, റെഡി? അപ്പോൾ ലോങ് മാർച്ച്. ഹെൻസ് മാവോ സെഡോങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രഗിൾ ഓഫ് ദ ചൈനീസ് അഗേൻസ്റ്റ് ദ ഫോറിൻ പവർ. ഫോറിൻ പവറിൻ്റെ അഗേൻസ്റ്റ് ഉള്ള പവർ ഇപ്പോൾ ആരാണ്? ആരാണ് ഇവരുടെ ഹീറോ? മാവോ സെഡോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. കാരണം കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു. ഈ Chiang പുതിയ നമ്മുടെ വന്ന, ഞാൻ ഇടയ്ക്ക് പേര് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തെറ്റിപ്പോവും, എന്താണ് പേര്? Chiang Kai-shek എൻ്റെ റൂളിലൊക്കെ എൻ അഗേൻസ്റ്റും ഫോറിൻ പവേഴ്സിൻ്റെ അഗേൻസ്റ്റ് ഒക്കെ ഉള്ള ആളാണ് മാവോ. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമായി, പോപ്പുലർ. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. Chiang Kai-shek ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസൈലം.
ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഇവർ പോപ്പുലാരിറ്റി കൂടി, ആൾക്കാർ കൂടി, ഇവർക്ക് പവർ കൂടുന്നു. ആ സമയത്ത് ചാങ് കൈഷെക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസൈലം. അങ്ങനെ പറഞ്ഞാൽ സ്വന്തം ഒരു നാട്ടിൽ നിന്ന് നൈസായിട്ട് സ്കൂട്ടായിട്ട് എന്താണ് എസ്കേപ്പ് ചെയ്തിട്ട് എവിടെ തൈവാനിൽ സെക്യൂരിറ്റിയിൽ, തൈവാൻ്റെ കൺട്രിയിൽ സെക്യൂരിറ്റിയിൽ നൈസായിട്ട് എന്താണ് സേഫ് ആയിരിക്കുക. കാരണം ഇവിടെ വന്നാൽ ആൾക്കാർ അടിച്ചു കൊല്ലും, കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം പൊളിറ്റിക്കൽ അസൈലം എവിടെ? തൈവാനിലാണ് ഒളിച്ചിരിക്കുന്നത്. വെൻ ദ റെഡ് ആർമി, മാവോ സെഡോങ്ങിൻ്റെ റെഡ് ആർമി ക്യാപ്ചർഡ് ദ സെൻറ്റർ ഓഫ് കുവോമിൻടോങ് റൂൾ. അപ്പം നമ്മുടെ കുവോമിൻടോങ് പാർട്ടീൻ്റെ റൂളിൻ്റെ മെയിൻ സ്ഥലത്ത് ഇവിടെ റെഡ് ആർമി ആയിട്ട് ആരെത്തി? മാവോ സെഡോങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി. അപ്പം നൈസായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ചാങ് കൈഷെക് എവിടേക്ക് പോയി? തൈവാനിൽ പൊളിറ്റിക്കൽ അസൈലം സെർച്ച് ചെയ്ത് പോയി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റൂളർ പോയി, പ്രശ്നങ്ങളൊക്കെ പോയി, നല്ല ആൾക്കാരെത്തി. ഇനി എന്താ സംഭവിക്കുന്നത്? ചൈന ബിക്കേം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. വെറും ചൈനയല്ല, ചൈന ബിക്കേം ദ പീപ്പിൾസ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന, പബ്ലിക്കിനെ റെപ്രസെൻ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ഓഫ് ചൈന ഓൺ 1st October 1949 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സെഡോങ്. ഓക്കെ, അപ്പം മാവോൻ്റെ റൂളിൻ്റെ അടിയിൽ, മാവോൻ്റെ ലീഡർഷിപ്പിൻ്റെ അടിയിൽ 1949 October 1st ചൈന ബിക്കേം ചൈനാസ് റിപ്പബ്ലിക്, സോറി, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ. അതാണ് ചൈനീസ് റെവല്യൂഷൻ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. റിപ്പബ്ലിക്സ് ബിക്കം പോപ്പുലർ എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, വേറെ എവിടെ നമ്മൾ റിപ്പബ്ലിക് കണ്ടത്? അമേരിക്കൻ കണ്ടു. പിന്നെ എവിടെയാണ് കണ്ടത്? നമ്മൾ കണ്ടത് ഈസി ഫ്രഞ്ച്. അപ്പോൾ ഇത്രയാണ് സംഭവിക്കുക. ചൈനീസ് റെവല്യൂഷൻ വളരെ ഷോർട്ടാണ്, ഒന്നുമില്ല, എല്ലാം നന്നായിപ്പോയി, പിന്നെ എല്ലാം മോശമായി, പിന്നെ മാവോ വന്നു, എല്ലാം ശരി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഈ ചാപ്റ്ററിൽ. സമ്മറൈസ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാ എല്ലാ കാര്യങ്ങളും, ഇതാ സുന്യാ ചെങ് ഡോക്ടറുണ്ട്, പിന്നെന്താ മാവോ സെഡോങ് ഉണ്ട്, കെനൻ കെറൻസ്കി, ലെനൻ ട്രോട്സ്കി, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതോടെ നമ്മുടെ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഐ നോ ഇറ്റ്സ് എ ലോങ് ചാപ്റ്റർ, കുറച്ച് പഠിക്കാനും കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ ക്ലാസ് കേട്ടാൽ, കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്ത് കേട്ടാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഇനി നിങ്ങളൊരു പ്രാവശ്യം ഇത് കേട്ടാൽ നിങ്ങളുടെ തലയിൽ ഇത് ഇരിക്കും. ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും ഓരോ കാര്യം. അതായത് നിങ്ങൾ ഈ കഥ കേട്ടു, നിങ്ങളെന്താണ് ആദ്യത്തെ പ്രാവശ്യമല്ല കേൾക്കുന്നത്, അത് ഇനി നിങ്ങളുടെ നോളജിലേക്ക് കൊണ്ടുവരാം. കാരണം എക്സാമിന് നിങ്ങൾക്കിത് കോരിയെടുത്താണ്. പേരുകൾ, വർഷങ്ങളൊക്കെ ക്ലിയറായിട്ട് പഠിക്കുക. എന്താ സംഭവിച്ചതെന്ന് പഠിക്കുക. ഇവൻറ്റ്സ്, ബ്ലഡി സൺഡേ, ഡൂമ, ഫസ്റ്റ് വോർ, വേൾഡ് വോർ, ഫെബ്രുവരി റെവല്യൂഷൻ, അത് മാർച്ചിൽ നടന്ന ഒക്ടോബർ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് ചെയ്യുക, അത് ഇമാജിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓരോ ആൾക്കാർക്ക് പിക്ചർ കൊടുക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ വീഡിയോ കാണുക. പിന്നെ ഈ ക്ലാസ്സും കണ്ടില്ലേ, അതന്നെ ധാരാളം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് എല്ലാം ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് എക്സാമിനർ ആപ്പിൽ കിട്ടും, ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഷെയർ ചെയ്യാൻ ഒരു മടിയും കാണിക്കേണ്ട, കേരളം മൊത്തം പഠിക്കട്ടെ. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്, ഷെയർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് കാര്യം, നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഫുൾ A+ മേടിക്കണമെന്ന് ഗ്യാരണ്ടി ആണെങ്കിൽ, ഫുൾ കാര്യം, ഫുൾ എക്സ്പ്ലനേഷൻ, ഫുൾ അടിപൊളിയായിട്ട്, വൺ ഷോട്ട് മാത്രമൊന്നുമല്ല, അവിടെ നടക്കുന്ന ലൈവുകളും മെന്റിയും എല്ലാ കാര്യങ്ങളും വിത്ത് ഫൈനൽ റിവിഷൻ, ആ ഭീകര റിവിഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലക്ഷ്യ ബാച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്തിട്ട് അറിയാം, ചോദിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ദാലൻ സർ സൈനിങ് ഓഫ്. ബൈ ബൈ.